നിന്നാലും എന്തു സഹിച്ചെന്നാലും എല്ലാമേ നന്മയ്ക്കായിട്ടല്ലോ. Thank you.
ഈ സുവിശേഷ മഹായോഗം രാത്രി പ്രാർത്ഥിച്ച് ആരംഭിക്കാം. എല്ലാ കണ്ണുകളും അടച്ചാടെ. ദൈവസന്നിധാനത്തിൽ ഏകാഗ്രതയോടെ നമുക്ക് എല്ലാവർക്കും ആയിരിക്കാം. ഇന്ന് വിഷം ബ്രദർ തോമസ് ജോർജ് ഐ ഡി സി സി അഡ്മിനിസ്ട്രേറ്റർ മുമ്പ് കടന്നു വന്ന് പ്രാർത്ഥിച്ച് യോഗം ആരംഭിക്കുന്നതായിരിക്കും. മഹത്വത്തിന്റെ പ്രത്യാശയായ ഞങ്ങളുടെ ദൈവമേ, ഞങ്ങളുടെ അതിവാത്സല്യവുമായി സ്നേഹിക്കുന്ന ഞങ്ങളുടെ സ്വർഗീയ പിതാവേ, അനുഗ്രഹിക്കപ്പെട്ട നല്ല രാത്രിയിൽ കർത്താവേ, നിന്റെ രക്തത്തിന്റെ വിലകളായ അടിയങ്ങൾക്ക് ഒന്നിച്ച് അവിടുത്തെ സന്നിധിയോടെ എടുത്തു വരുവാൻ കർത്താവേ തിരുമുഖത്തേക്ക് നോക്കുവാൻ നിങ്ങൾ തരുന്ന വലിയ ഭാഗ്യത്തിന് അടിയൾ നിന്നെ സ്തുതിക്കുന്നു. കഴിഞ്ഞ രാത്രികളിലായി കർത്താവേ ഞങ്ങൾ ക്രമീകരിച്ചിരുന്ന ഞങ്ങളുടെ സുവിശേഷ മഹായോഗത്തിന്റെ അവസാനത്തെ രാത്രിയിലേക്ക് ഞങ്ങൾ കടന്നു വന്നിരിക്കുന്നു കർത്താവേ. കഴിഞ്ഞ ദിവസങ്ങളിൽ കർത്താവേ സ്തോത്രം, അവിടുത്തെ മഹനീയ സാന്നിധ്യം ഞങ്ങളോട് കൂടെയിരുന്നു കർത്താവേ. ഞങ്ങളുടെ ആലയത്തിൽ അവിടുത്തെ സാന്നിധ്യം നിറഞ്ഞു നിൽക്കുന്നത് കാണുവാൻ, അവിടുത്തെ ശക്തിയുടെ കീഴിലിരുന്ന് കർത്താവേ സ്തോത്രം അങ്ങയിൽ നിന്ന് പ്രാപിക്കുവാൻ, അല്ലെ കർത്താവേ കഴിഞ്ഞ രാത്രികൾ ഞങ്ങളോട് സംസാരിച്ച അവിടുത്തെ വലിയ ആലോചനകൾക്കായിട്ട് ഞങ്ങൾ നന്ദിയോടെ സ്തുതിക്കുന്നു കർത്താവേ. സ്തോത്രം സ്തോത്രം. ഞങ്ങളേറെ ആഗ്രഹിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്തതിന് പ്രകാരം കർത്താവേ സ്തോത്രം, കഴിഞ്ഞ ദിവസങ്ങളിലായി ഒന്നിച്ച് അവിടുത്തെ സന്നിധിയോട് അടുത്ത് വരുവാൻ കർത്താവേ സ്തോത്രം, ഹല്ലേലൂയ, അങ്ങയുടെ മാറ്റമില്ലാത്ത വചനം കേൾക്കുവാൻ കർത്താവേ ഞങ്ങളെ തന്നെ ഒന്നുകൂടെ ശോധന ചെയ്യുവാൻ, ശുദ്ധീകരിക്കുവാൻ കർത്താവേ ഞങ്ങളെ സഹായിച്ചു. ഞങ്ങൾ എന്നെ സ്തുതിക്കുന്നു കർത്താവേ. നീതിമാനിനിയും നീതി ചെയ്യട്ടെ, അല്ലല്ലോ കർത്താവേ വിശുദ്ധനിയും തന്നെ വിശുദ്ധീകരിക്കട്ടെ എന്നുള്ള ആത്മീയ ആലോചന കേൾക്കുവാൻ അല്ലല്ലോ കർത്താവേ നിങ്ങളെ സഹായിച്ചു. അല്ലല്ലോ കർത്താവേ ജഡീകന്മാരായിട്ടല്ല, പ്രാകൃതന്മാരായിട്ടല്ല, അല്ലല്ലോ കർത്താവേ സ്തോത്രം, അവിടുന്ന് ശില്പിയായി പണിതതും അടിസ്ഥാനങ്ങളുള്ളതുമായ പട്ടണത്തിന് വേണ്ടി നോക്കി പാർക്കുവാൻ, അല്ലല്ലോ കർത്താവേ ഞങ്ങളുടെ കുറവുകളെ കണ്ടുണരുവാൻ, മടങ്ങി വരുവാൻ, യഥാസ്ഥാനപ്പെടുവാൻ കർത്താവേ സ്തോത്രം. നീ ഞങ്ങളോട് കഴിഞ്ഞ ദിവസങ്ങളിൽ ഇടപെട്ട വലിയ സ്നേഹത്തിനായിട്ട്, പരിശുദ്ധാത്മാവിന്റെ വലിയ പ്രവർത്തനങ്ങൾക്കായിട്ട് ഞങ്ങൾ നന്ദിയോട് സ്തുതിക്കുന്നു കർത്താവേ. ഇന്ന് രാത്രിയിൽ വലിയ ആഗ്രഹത്തോടെ കർത്താവേ ഞങ്ങൾ ഒന്നിന്റെ ഒരു മനസ്സോടെ അവിടുത്തെ സന്നിധിയിൽ വേണ്ടുമായിരിക്കുന്നു. ഞങ്ങളോട് ഇടപെടുമാറാകണം, അവിടുത്തെ സാന്നിധ്യം ഞങ്ങളുടെ കൂടെ ഇരിക്കുമാറാകണം. പരിശുദ്ധ ആത്മാവിനാൽ ഹലോ കർത്താവേ ഞങ്ങൾ നിറയപ്പെടുവാൻ, ഒരു പുത്തൻ അഭിഷേകം ഇന്ന് രാത്രി ഞങ്ങളുടെ മേൽ പകരപ്പെടുവാൻ കർത്താവേ ഞങ്ങളെ സഹായിക്കേണ്ടതായിട്ട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ സുവിശേഷ മഹായോഗത്തിന്റെ ഹലോ കർത്താവേ ഈ അവസാന രാത്രിയിലെ മീറ്റിങ്ങിനെ ഒരിക്കൽ കൂടെ അടികൾ തൃക്കരങ്ങളിലേക്ക് ഏൽപ്പിച്ച് പിതാവിന്റെയും പുത്രന്റെ പരിശുദ്ധാത്മാവിന്റെ നാമത്തിൽ പ്രാർത്ഥിക്കുന്നു കർത്താവേ. ഹല്ലേലൂയ കർത്താവേ സ്തോത്രം, ഹല്ലേലൂയ. ഹല്ലേലൂയ കർത്താവേ നിന്റെ പിന്നിൽ പ്രവർത്തിക്കുന്ന എല്ലാ സഹോദരങ്ങൾക്കായിട്ട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു കർത്താവേ. വിശേഷാൽ ഹല്ലേലൂയ കൊയറിനായിട്ട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കഴിഞ്ഞ രാത്രികളിൽ കർത്താവ് അവരെ ശക്തീകരിച്ചു. ഇന്ന് രാത്രിയിലും ശക്തമായ ആത്മീയ ശുശ്രൂഷകൾക്ക് നേതൃത്വം കൊടുക്കുവാൻ കർത്താവേ അവരെ അനുഗ്രഹിക്കേണ്ടതിനായിട്ട്, അഭിഷേകം പകരേണ്ടതിനായിട്ട് അടി ഒന്നിച്ചു പ്രാർത്ഥിക്കുന്നു കർത്താവേ. ഇന്നിന് പിന്നിൽ പ്രവർത്തിക്കുന്ന എല്ലാ സംഘാടകർക്കായിട്ട് ഞങ്ങൾ ഒന്നിച്ചു പ്രാർത്ഥിക്കുന്നു കർത്താവേ. വിശേഷാൽ കർത്താവിന്റെ അഭിഷേകത്തിനായിട്ട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു കർത്താവേ. നിന്റെ മകന് കർത്താവ് ഇതൊക്കെ നേതൃത്വം കൊടുക്കുവാൻ, ലീഡ് ചെയ്യുവാൻ പകർന്ന വലിയ കൃപകൾക്കായിട്ട് വലിയ ഹല്ലേലൂയ കർത്താവേ അഭിഷേകത്തിനായിട്ട് ഞങ്ങൾ നിന്നെ സ്തുതിക്കുന്നു. വിശേഷാൽ എന്ന സന്ധ്യയിൽ കർത്താവേ സ്തോത്രം, ശുശ്രൂഷകൾക്ക് നേതൃത്വം കൊടുത്ത കർത്താവിന്റെ അഭിഷേകത്തിന് എത്ര കരങ്ങളിലേക്ക് ഏൽപ്പിച്ചു പ്രാർത്ഥിക്കുന്നു. അവിടുത്തെ കൃപയാൽ ഹല്ലേലൂയ കർത്താവേ, അവിടുത്തെ പരിജ്ഞാനത്താൽ, അവിടുത്തെ വെളിപ്പാടുകളാൽ കർത്താവേ നടത്തേണ്ടതിനായിട്ട് ഞങ്ങൾ വീണ്ടും പ്രാർത്ഥിക്കുന്നു കർത്താവേ സ്തോത്രം. കടമത്തിൽ അയച്ചിരിക്കുന്ന കർത്താവിന്റെ അഭിഷേകത്തിനായിട്ട് അല്ലെ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു കർത്താവേ. ഈ കാലഘട്ടത്തിൽ കർത്താവിന്റെ നാവായി അല്ലെ കർത്താവേ സ്തോത്രം ഞങ്ങളോട് അവിടുത്തെ ശബ്ദം കേൾപ്പിക്കുവാൻ, അല്ലെ കർത്താവ് അവിടുത്തെ ആലോചനകൾ അറിയിക്കുവാൻ, അല്ലെ കർത്താവേ ദോഹയിലേക്ക് കർത്താവിന്റെ ദാസനെ കർത്താവ് അയച്ചതിനാൽ ഞങ്ങൾ നദിയോട് സ്തുതിക്കുന്നു. ഇന്ന് രാത്രിയിലും ശക്തമായിട്ട് കർത്താവേ തന്നിൽ കൂടെ ഞങ്ങളോട് ഇടപെടേണ്ടതിനായിട്ട്, അവിടുത്തെ ആലോചനകളെ കേൾപ്പിക്കേണ്ടതിനായിട്ട് ഞങ്ങൾ ഒന്നിച്ച് കർത്താവേ സഭയായി കർത്താവിന്റെ അഭിഷേകത്തിനായിട്ട് പ്രാർത്ഥിക്കുന്നു. ശക്തമായ ഇന്ദ്രാതിനെ മതിൽ ഉപയോഗിക്കുമാറാകണം. അല്ലെ കർത്താവേ അഭിഷേക വൃന്ദത്തെ മുറ്റം തൃക്കരങ്ങളിലേക്ക് ഏൽപ്പിച്ചു പ്രാർത്ഥിക്കുന്ന കർത്താവേ. ഒരു മനസ്സോടെ അവിടുത്തെ സന്നിഹിതനായിരിക്കുന്ന കർത്താവേ, അല്ലെ കർത്താവേ അവിടുത്തെ സ്ഥാനത്തിനാൽ ഞങ്ങൾ നിറയ്ക്കുമാറാകണം. അവിടുത്തെ ശബ്ദം ഇന്ദ്രാതിരി ഞങ്ങൾ കേൾക്കുവാൻ ഞങ്ങൾ ഇടയാകുമാറാകണം. അല്ലെ കർത്താവേ സ്വതന്ത്രം കടന്നുവന്നിരിക്കുന്ന ജനത്തെ പേര് പേരായി ആളാം പ്രതിയായി കർത്താവിന്റെ കരങ്ങളിലേക്ക് ഏൽപ്പിക്കുന്ന കർത്താവേ. അല്ലെ കർത്താവേ ഇന്ന് രാത്രിയിൽ അവിടുത്തെ ആത്മമാരി ഞങ്ങളുടെ മതിൽ പെയ്തിറങ്ങുവാൻ, അല്ലെ കർത്താവേ സ്വതന്ത്രത ഞങ്ങൾ അനുഭവിക്കുവാൻ, ഞങ്ങളിതിനെ തിരിഞ്ഞു നോക്കുവാൻ കർത്താവേ, വ്യസനത്തിനുള്ള മാർഗം ഞങ്ങളുണ്ടോ എന്ന് നോക്കുവാൻ, ശാശ്വത മാർഗത്തിലേക്ക് പിതാവേ ഞങ്ങൾ നടത്തണമെന്ന് രാത്രിയിൽ അപേക്ഷിക്കുവാൻ ഞങ്ങളെ സഹായിക്കേണ്ടതിനായിട്ട് ഒന്നിച്ച് ഞങ്ങളെ സമർപ്പിക്കുന്ന കർത്താവേ. അവിടുത്തെ മതിൽ ഇടപെടുമാറാകും, അവിടുത്തെ സ്ഥാനങ്ങൾ അനുഭവിക്കാൻ കർത്താവിടയാക്കും. അല്ലെ കർത്താവേ ഇന്ന് രാത്രിയുടെ മീറ്റിങ്ങിനെ ഒരിക്കൽ കൂടെ തൃക്കരങ്ങളിലേക്ക് ഏൽപ്പിച്ച് പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെ നാമത്തിൽ അടിയൻ അനുഗ്രഹിച്ചു പ്രാർത്ഥിക്കുന്നു. പ്രാർത്ഥന കേട്ടതിനാലും നന്ദി. ഞങ്ങൾക്ക് വേണ്ടി ജീവിതത്തിൽ യേശു ഉപജന നാമത്തിൽ അപേക്ഷിക്കുന്നു. കരുണയോടെ കേൾക്കണമേ സ്വർഗീയ നല്ല പിതാവേ. ഗാന സൃഷ്ടിക്കായി സഭ കോയറിനെ ക്ഷണിക്കുന്നു. പ്രൈസ് ദി ലോർഡ്.
ഹല്ലേലൂയാ. രണ്ടു ദിവസം കൊണ്ട് അടുപ്പിച്ച് പാടിയിട്ട് ഞങ്ങൾക്ക് തൊണ്ടയ്ക്ക് പ്രശ്നമുണ്ട്. പക്ഷെ വിട്ടിരിക്കുന്ന ആർക്കും അങ്ങനെ തൊണ്ടയ്ക്ക് പ്രശ്നമുണ്ടെന്ന് തോന്നുന്നില്ല. ആരെ ഹാലലി എന്ന് കേൾക്കുന്നില്ല. നമ്മള് ബന്ധുക്കോസാരല്ലേ അല്ലെ? സംശയമുള്ള ആരും ഇല്ലല്ലോ. ഇവിടെ കരകളെ ഉയർത്തി ദൈവത്തെ അത്യുച്ചതെന്ന് സ്തുതിച്ചാട്ടാൻ. കൺവെൻഷന്റെ മൂന്നാം ദിവസം അവസാന ദിവസമായ ഇന്ന് വൈകിവേളയിൽ കൂടി വരുവാൻ തൊക്കണം. ദൈവം നമ്മളെ ഏവരെയും ഒരുക്കിയതിനെ ദൈവത്തിന് നന്ദി. ഉത്സവത്തിനെ സ്തുതിക്കുന്നു. ഏവർക്കും കർത്താവിന്റെ സ്നേഹമേറിയ നാമത്തിൽ സ്നേഹവന്ദനത്തെ അറിയിച്ചു. അവൻ അത്ഭുത മന്ത്രിയാം ദൈവം, അവൻ വീരനാം ദൈവം, നിത്യപിതാവ്, സമാധാനത്തിന്റെ പ്രഭു, പരിശുദ്ധനാം താതനെ സ്തുതിക്കുവാൻ തക്കവണ്ണമാണ് നമ്മൾ ഇന്ന് കടന്നു വന്നിരിക്കുന്നത്. പരിശുദ്ധനായ പിതാവിനെ ഹല്ലേലൂയ പാടി നമുക്ക് സ്തുതിക്കാം. ധ്യാനത്തോടുകൂടി നിങ്ങളോടൊപ്പം ചേർന്ന് പാടാം. ദൈവമേ അവരെ സഹായിക്കുമാറാകട്ടെ. ആ
വാഴ്ത്തുന്നു ഞാൻ അത്യുന്നതനെ, മാനവും ഭൂമിയും ചമച്ചവനെ, മഹിമയിൻ പ്രഭുതാൻ മഹത്വത്തിൻ യോഗ്യൻ, മാനവ പുകഴ്ചയും യേശുവിന്. അത്യുന്നതനായ ദൈവത്തെ വാഴ്ത്തുക, ചേർന്ന് കൂടെ പാടിയാട്ട്. വാഴ്ത്തുന്നു ഞാൻ അത്യുന്നതനെ.
Hallelujah. Praise God. Hallelujah. Stotram. Hallelujah. Stotram. 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 Hallelujah. പാടുമെന്ന് ഞാൻ എൻ യേശുവെ നിൻ സ്തുതി, വാഴുമെന്ന് ഞാൻ നിൻ കൂടെ എൻ യേശുവെ. കരങ്ങളെ അടിച്ച് ചേർത്ത് പാടാം. ഹല്ലേലൂയാ. സ്തോത്രം. സ്തോത്രം. സ്തോത്രം.
ഈ അന്ത്യ നാളുകളിൽ നമ്മളിവിടെ ആയിരിക്കുമ്പോൾ വരവിനടെ അളങ്ങൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുക, പിതാവിന്റെ വരവിന് വേണ്ടി നമ്മൾ ഒരുങ്ങിക്കൊണ്ടിരിക്കുക. നമുക്ക് ഈ ഗാനം ചേർന്ന് പാടാം. വരവിനടയാളം കാണുന്ന ഭൂമി ഒരുങ്ങാം നാം ദൈവസഭ. നമ്മുടെ സുവിശേഷ മഹായുഗത്തിന്റെ കടശി രാത്രി നമ്മൾ കടന്നു വന്നിരിക്കുന്നു.
കഴിഞ്ഞ രണ്ട് രാത്രി കാല ദൈവത്തിന്റെ മാറ്റമില്ലാത്ത വചനം പ്രഘോഷിക്കുവാൻ്റെ വണ്ണം, കേൾക്കുവാൻ്റെ വണ്ണം ദൈവം നമുക്ക് ഇടവരുത്തി. രാത്രിയിലും വളരെ ആഗ്രഹത്തോടുകൂടി ദൈവത്തിന്റെ പാദപീഠത്തിൽ നമുക്ക് കടന്നു വരാം. ഹല്ലേലൂയ. വാർഷിക കൺവെൻഷനിൽ ദൈവത്തിന്റെ സാന്നിധ്യം രാത്രിയിൽ വ്യക്തിപരമായി അനുഭവിപ്പാൻ ദൈവത്തോട് പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ. ഇവിടുത്തെ വചന കേൾക്കുകയെല്ലാം നമ്മുടെ ജീവിതത്തിൽ വലിയ അനുഗ്രഹത്തിന് കാരണമായി തീരുവാൻ, ഒരു പുതിയ സമർപ്പണത്തിലേക്ക്, നമ്മുടെ പ്രത്യാശ ഉണർത്തുന്ന അനുഭവത്തിലേക്ക് ദൈവം കൊണ്ടുവരുവാൻ ദൈവത്തോട് പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ. കാദേശ് മരുഭൂമി നടുക്കിയ ശബ്ദം, മാൻ പേടകളെ പ്രസവിക്കുമാറക്കിയ ദൈവത്തിന്റെ ശബ്ദം, വനങ്ങളെ തോലെടുക്കുന്ന ദൈവത്തിന്റെ ശബ്ദം, രാത്രിയിൽ അത് ഗംഭീരമായി മുഴങ്ങുവാൻ്റെ വണ്ണം ദൈവത്തോട് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ. സുവിശേഷ മഹായോഗം മൂലം ദൈവത്തിന്റെ പ്രവൃത്തി നമ്മുടെ മധ്യം ഉണ്ടാകുവാൻ ദൈവത്തോട് പ്രാർത്ഥിക്കാം. സ്തോത്രം, സ്തോത്രം. രോഗികൾ സൗഖ്യമാകുവാൻ, വിശ്വാസിൽ പൂർവാധികം ശക്തിപ്പെടുവാൻ, പാപികൾ മാനസാന്തരപ്പെടുവാൻ ദൈവത്തോട് പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ. കഴിഞ്ഞ ദിനങ്ങളിൽ ദൈവത്തിന്റെ ശബ്ദം നാം കേട്ടല്ലോ. ഇന്ന് രാത്രിയിലും ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് നമ്മോട് സംസാരിപ്പാൻ ദൈവത്തോട് പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ. ദൈവത്തിന്റെ ആത്മാവ് സ്തോത്രം വ്യക്തമായി നമ്മൾ വാദിക്കുവാൻ ദൈവത്തോട് പ്രാർത്ഥിക്കാം. സൈന്യത്താലല്ല, ശക്തിയാലല്ല, ദൈവത്തിന്റെ ആത്മാവിനാൽ തന്നെ പറയുന്ന പോലെ ഇന്ന് രാത്രി ദൈവത്തിന്റെ ആത്മാവിന്റെ സ്പർശനം ജീവിതത്തിൽ അനുഭവിപ്പാൻ ദൈവത്തോട് പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ. ഈ സഭയെ ഓർത്ത് പ്രാർത്ഥിക്കാം. സ്തോത്രം. ഹല്ലേലൂയ. കൃപ നൽകിയല്ലോ ദൈവത്തിന്റെ പദ്ധതിപ്രകാരം നമ്മൾ എല്ലാവരും മുന്നേറുവാൻ സ്തോത്രം. വിശുദ്ധിയോടെ, വേർപാടോടെ ഈ രാജ്യത്തെ അരിപ്പാൻ ദൈവത്തോട് പ്രാർത്ഥിക്കാം. ഇന്ന് രാത്രിയിലെ ഈ സുവിശേഷ മഹായോഗത്തിനായിട്ട് രണ്ട് ദൈവദാസന്മാർ കൂടി കടന്നു വന്ന് നമ്മെ പ്രാർത്ഥന സഹായിക്കുന്നതായിരിക്കും. പാസ്റ്റർ പന്നശ്ശൻ അവർക്കും പാസ്റ്റർ വിജോഷ് അവർക്കും കൂടി കടന്നു വന്ന് പ്രാർത്ഥനയിൽ സഹായിക്കുന്നതായിരിക്കും. പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. അൻപുള്ള ദൈവമേ, സ്വർഗീയ പിതാവേ, നന്ദിയോടെ ഞങ്ങൾ അങ്ങേ വാഴ്ത്തുകയും സ്തുതിക്കുകയും ചെയ്യുകയാണ്. ഞങ്ങൾ ആഗ്രഹിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്ത സുവിശേഷ മഹായോഗത്തിന്റെ മൂന്നാമത്തെ രാത്രിയിലേക്ക് കടന്നു വരുവാൻ തക്കവണ്ണം സ്വർഗത്തിലെ ദൈവം അനുവദിച്ച കൃപകൾക്കായി നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു, സ്തുതിക്കുന്നു. കഴിഞ്ഞ രണ്ട് രാത്രി അവിടുന്ന് ഞങ്ങളോട് ഹൃദ്യമായി സംസാരിച്ചല്ലോ, ഇടപെട്ടല്ലോ. അവിടുത്തെ വൃത്തിനെ അവിടുന്ന് അധികാരപ്പെടുത്തിയ കൃപകൾക്കായി നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു, സ്തുതിക്കുന്നു. കർത്താവേ, ഈ മൂന്നാമത്തെ രാത്രിയിലും നിന്റെ കുഞ്ഞുങ്ങളായിരിക്കുന്ന ഞങ്ങൾ ആഗ്രഹത്തോടെ, വാഞ്ചിയോടെ, ദാഹത്തോടെ അവിടുത്തെ പാദപീഠത്തിനടുത്ത് വന്നിരിക്കുന്നു. കർത്താവേ, ഇന്ന് രാത്രി ഞങ്ങളോട് കൃത്യമായി സംസാരിക്കുമാറാകണമേ. ആ എമ്മൗസിലേക്ക് പോയ ശിഷ്യന്മാരെ, ഹല്ലേലൂയ, ആമേൻ, ആമേൻ. അവരുടെ ഹൃദയത്തെ ഉണർച്ചതുപോലെ ഇന്ന് രാത്രി വചനം കേൾക്കുമ്പോൾ കർത്താവേ ഞങ്ങൾ പിന്നെയും ആമേൻ, ഞങ്ങളെ തന്നെ ആമേ പിന്നെ ദൈവസന്നിധി സമർപ്പിച്ചുകൊണ്ട് അങ്ങയുടെ മാതാപിതാക്കളുടെ അടുത്തു വരുവാന് അവിടുന്ന് ഞങ്ങൾക്ക് കൃപ തരുമാറാകണമെന്ന് പ്രാർത്ഥിക്കുന്നു. ആമേൻ, ആമേൻ. ഞങ്ങളുടെ ഹൃദയം കത്തി ഉണരുവാന് അവിടുന്ന് സഹായിക്കുമാറാകണമെന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവേ, ദൈവനാമ മഹത്വത്തിനായി ഈ പട്ടണത്തിൽ ഞങ്ങളെ പിന്നെ ഉപയോഗിക്കുമാറാകണമേ. ഇവിടെയുള്ള ദൈവ സഭയ്ക്കായി, ദൈവവൃത്തിയിലായി, കുടുംബത്തിനായി, എല്ലാ ദൈവങ്ങൾക്കായി സ്തോത്രം ചെയ്യുന്നു. കർത്താവേ, ധാരാളമായി അവിടുന്ന് അനുഗ്രഹിക്കുകയും സഹായിക്കുകയും ചെയ്യണമേ. ദൂതന്മാരുടെ കാവലും സൂക്ഷിപ്പും ഈ രാത്രി ഞങ്ങൾക്ക് നൽകി തരുമാറാകണമെന്ന് പ്രാർത്ഥിക്കുന്നു. കടന്നു വന്ന എല്ലാ ദൈവങ്ങൾക്കായി സ്തോത്രം ചെയ്യുന്ന കർത്താവേ, എല്ലാവരെയും കർത്താവ് അനുഗ്രഹിച്ചാട്ട്. ആമേഗാന ശുശ്രൂഷയ്ക്ക് നേതൃത്വം കൊടുക്കുന്ന നിന്റെ കുഞ്ഞുങ്ങൾക്കായി പ്രാർത്ഥിക്കുന്നു. ധാരാളമായ കൃപകളാൽ പിന്നെ അവരെ നിറയ്ക്കണമേ. ദൈവശക്തിയാൽ നിറച്ച് കർത്താവ് നടത്തുമാറാകണമെന്ന് പ്രാർത്ഥിക്കുന്നു. നിന്റെ വചനം ജീവനും ചൈതന്യമുള്ളതാണല്ലോ. ഇരുവായിച്ചിലുള്ള ഏത് വാളിനേക്കാളും മൂർച്ചയേറുന്നു. പ്രാണനെയും ആത്മാവിനെയും ഹൃദയത്തിലെ സന്ധിവഞ്ചികളെ വേറെവിടുത്തും വരെ തുളച്ചിയിരുന്ന ദൈവത്തിന്റെ ശ്യാമ്യ വചനം ഈ രാത്രി ഞങ്ങളോട് ഹൃദ്യമായി ഇടപെട്ടാട്ട്. ദാസനെ ക്രൂശിനു പോലെ നിർത്തിക്കാട്ട്. പ്രാർത്ഥന കേട്ടതിനായി സ്തോത്രം. യേശു കർത്താവിന്റെ ദൃശ്യ നാമത്തിൽ തന്നെ പ്രാർത്ഥിക്കാം. പരിശുദ്ധനായ പിതാവേ, ഞങ്ങളങ്ങേ വാഴ്ത്തി സ്തുതിക്കുന്ന കർത്താവേ,
ഈ സന്ധ്യയെങ്കിൽ കർത്താവെ കഴിഞ്ഞ നാളുകൾ ഞങ്ങൾ ആഗ്രഹിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്ത പ്രകാരം സുവിശേഷ മഹായോഗത്തിന്റെ അവസാന ദിനങ്ങളിൽ ഞങ്ങൾ ദൈവസ്ഥനിൽ കടന്നു വന്നിരിക്കുന്നു. കഴിയ ദിനങ്ങളിലൊക്കെയും കർത്താവിന്റെ വൃത്തിയിൽ കൂടെ ഞങ്ങൾ വളരെ വ്യക്തമായി സംസാരിച്ച വചനങ്ങൾക്കായി ഞങ്ങൾ ഒരുമിച്ച് കർത്താവിനെ സ്തുതിക്കുകയും സ്തോത്രം ചെയ്യുകയും ചെയ്യുന്നു. പിതാവേ, ഹല്ലേലൂയ, ഞങ്ങൾ ഒരുമിച്ച് പ്രത്യേകാല ഈ പട്ടണത്തിനായി ദേശത്തിനായി ഞങ്ങൾ പ്രാർത്ഥിക്കുകയാണ്. കർത്താവിന് ഇതുവരെ അനുഭവിച്ചറിയുവാൻ കഴിയാത്ത 10,000 കർത്താവെ ഈ ദേശത്തിന്റെ വ്യത്യസ്ത ഭാഗങ്ങളിൽ വസിക്കുമ്പോൾ ഞങ്ങളുടെ അകത്തളങ്ങളിൽ തന്നതായ ആത്മിക സന്തോഷത്തിനായി സ്തോത്രം ചെയ്യുന്നു. ഞങ്ങൾ ഒരുമിച്ച് കർത്താവെ ഈ ദേശത്തിന്റെ അനുഗ്രഹത്തിനും വിടുതലായി പ്രാപിക്കുന്നു. പിതാവേ, ഹല്ലേലൂയ, ദൈവത്തിന്റെ വചനം ഈ ദേശത്തിന് 4 കോണുകളിലും ക്രിയ ചെയ്ത് അനവധി ജീവിതങ്ങൾ കർത്താവ് ദിവസങ്ങൾ വെടിവെക്കപ്പെടേണ്ടതിനായി പ്രത്യേക ഞങ്ങൾ പ്രാപിക്കുന്നു. ഈ യോഗം അതിലൊരു മുഖാന്തരമായി തീരട്ടെ. ദൈവവചനം തോളോട് തോൾ ചേർന്ന് ആത്മാവിൽ പ്രാർത്ഥിക്കുമ്പോൾ കർത്താവിന്റെ വചനം, ആത്മാവിന്റെ പരിശുദ്ധാത്മാവിന്റെ ശക്തി ദേശത്തിന്റെ മധ്യ വ്യാപരിക്കപ്പെടേണ്ടതിനായി ഞങ്ങൾ ഒരുമിച്ച് അത് ഞങ്ങൾ പ്രാർത്ഥിക്കുകയാണ്. പിതാവേ, പ്രത്യേക കർത്താവ് ദൈവസന്നിധിയിൽ പാടുവാൻ പ്രാർത്ഥിപ്പാൻ ആരാധിപ്പാൻ ഒക്കെ ദൈവം നൽകിയ എല്ലാ സാവകാശങ്ങൾക്കായി സ്തോത്രം ചെയ്യുന്നു. അല്ലെങ്കിൽ രാത്രി ദൈവസന്നിധിയിലായിരിക്കുന്ന ഏവരെയും ദൈവവരങ്ങൾ സമർപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുന്ന കർത്താവേ, അവിടുത്തെ മാറ്റമില്ലാത്ത കർത്താവിന്റെ വചനം ഞങ്ങളുടെ മധ്യ പ്രഘോഷിക്കപ്പെടുമ്പോൾ ചില രോഗികൾ സൗഖ്യമാകുവാൻ, ആല് ചില പിന്മാറ്റക്കാർ മടങ്ങി വരുവാൻ, ചില ഭാവികൾ മനഃശാന്തരപ്പെടുവാൻ, ആല് രക്ഷാ നിർണയം പ്രാപിക്കപ്പെടുവാൻ, ചിലർ സ്നാനത്തിലോട്ട് വഴി നടക്കപ്പെടുവാൻ, ആലില് പരിശുദ്ധാത്മാവിന്റെ ശക്തി ആലില് ഈ ഹോളിലും ഇതിന് ചുറ്റുപാടുകളിലുമായി ശ്രമിക്കുന്ന ദൈവജനത്തിന്റെ മധ്യ വ്യാപരിക്കപ്പെടേണ്ടതിനായി ഞങ്ങൾ ഒരുമിച്ച് കർത്താവെ പ്രാർത്ഥിക്കുകയാണ്. ആലില് അന്ത്യകാലത്ത് ഞാൻ സകല ജനത്തമേലും എന്നെ ആത്മാവിനെ പകരുമെന്ന ദൈവിക വചന പ്രകാരം അതിലെ എല്ലാ പ്രിയപ്പെട്ടവരും കർത്താവ് ദിവസങ്ങളാൽ അവിടുത്തെ അത്യന്ത ശക്തിയാൽ നിറയപ്പെടേണ്ടതിനാൽ ഞങ്ങൾ ഒരുമിച്ച് പ്രാർത്ഥിക്കുന്നു. അവിടെ സന്നിധിയിൽ വചന കേൾവിക്കാൻ ഞങ്ങളായിരിക്കുമ്പോൾ തന്റെ വൃദ്ധനെ മധ്യ ഉപയോഗിക്കുമാറാകണമേ. അതിലെ മാറ്റമില്ലാത്ത കർത്താവിന്റെ വചനം അവിടെ നിന്ന് വായിൽ നിന്ന് പുറപ്പെട്ടു കഴിഞ്ഞാൽ അത് നിന്റെ പ്രവൃത്തികളെ ചെയ്തതിന് ശേഷം മാത്രം മടങ്ങി വരുന്നതായ വചനത്തിന് മുമ്പേ ഞങ്ങളായിരിക്കുമ്പോൾ ഞങ്ങളെ തന്നെ ഒന്ന് ശോധന ചെയ്യുവാൻ ആത്മാവിലെയും ചടത്തിലെയും സകല കൺമനുഷ്യങ്ങളും പോക്കി ദൈവഭയത്തിൽ ഞങ്ങളെ തന്നെ ഒന്ന് ശുദ്ധീകരിപ്പാൻ, ഞങ്ങളെ തന്നെ ഒന്ന് കാണുവാൻ സ്വർഗമടയാക്കുമാറാകണമേ. അവിടുത്തെ വലുവിനായ ഞങ്ങൾ ഒരുക്കണം, ബലം കൽപ്പിക്കണം. പ്രാർത്ഥന കൃപയ്ക്കായി നന്ദി. യേശു കർത്താവിന്റെ അൻപുള്ള തിരുനാമത്തിൽ തന്നെ നമ്മുടെ സുവിശേഷ മഹായോഗത്തിന്റെ കടശി ദിനമാണ്. നേഗർ കടന്നു വന്നുകൊണ്ടിരിക്കുന്നേ ഉള്ളൂ. ഇവിടെ നിലത്തിരിക്കുവാൻ കഴിവുള്ള എല്ലാ കുഞ്ഞുങ്ങളും ചെറുപ്പക്കാരും ഫ്രണ്ടിലോട്ട് കടന്നു വന്ന് നിലത്തിരിക്കുവാൻ, പായിലിരുന്ന് ദൈവത്തെ മഹത്വപ്പെടുത്തുവാൻ റിക്വസ്റ്റ് ചെയ്യുന്നു. ദൈവതിരുനാമം മഹത്വപ്പെടുമാറാകട്ടെ. വേദിയിൽ ഉപവിഷ്ടനായിരിക്കുന്ന ഈ സ്ഥലം സഭയുടെ ശുശ്രൂഷകൻ പാസ്റ്റർ ബിജു ഫിലിപ്പ്, ഈ സഭയുടെ അസോസിയേറ്റ് പാസ്റ്ററായി പ്രവർത്തിക്കുന്ന കർത്താവിന്റെ ദാസൻ എം വി ജോർജ്, മറ്റ് അസിസ്റ്റന്റ് പാസ്റ്റേഴ്സ്, സഭയിലെ സഹോദരി സഹോദരന്മാർ, ശേഷാൽ ഈ സഭയ്ക്ക് പുറത്തുനിന്ന് കടന്നിരിക്കുന്ന പ്രിയപ്പെട്ടവർ എല്ലാവരെയും ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. 2017 ഒരു വാർഷിക കൺവെൻഷൻ നടത്തുവാനൊക്കെ വണ്ണം ദാഹ ചർച്ച് ഓഫ് ഗോഡ് സഭയെ അധികം സഹായിക്കുന്നതിൽ ഞാൻ വളരെ സന്തോഷവാനാണ്. നമുക്കറിയാം കാലം അതിന്റെ അന്ത്യത്തിലേക്ക് നീങ്ങിക്കൊണ്ടിരിക്കുകയാണ്. ഈ കാലഘട്ടങ്ങളിൽ ദൈവത്തിന്റെ വചനം പഠിക്കുകയും അനുവർത്തമാക്കുകയും ചെയ്യേണ്ടത് വളരെ അനിവാര്യമായ ഘടകമാണ്. ഈ ദിവസങ്ങളിൽ കർത്താവിന്റെ ദാസിൽ കൂടി അംഗീകരിക്കപ്പെട്ട ആത്മീക ചിന്തകൾ നമ്മുടെ പ്രത്യാശയെ തട്ടി ഉണർത്തുന്ന ദൈവവചന ശുശ്രൂഷകളൊക്കെ അനുഭവിപ്പാൻ കർത്താവ് നമുക്ക് അവസരം തന്നുകൊണ്ടിരിക്കുന്നു. മനോഹരമായ പാട്ടുകൾ പാടുവാന്റെ കോണം ചസ്സുകൾ തുയർന്നിടുകയും വെളിപ്പെടുത്തുന്നതിൽ ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. ലോകത്തിൽ നമ്മളൊരു തീർത്ഥാടകരാണ്. നമ്മുടെ ജീവിതം ക്ഷണികമാണ്. എസ്കറ്റോളജിക്കൽ ചിന്തകൾ കൊണ്ട് ഈ ദിവസങ്ങൾ നമ്മൾ സമ്പുഷ്ടമായിക്കൊണ്ടിരിക്കുകയാണല്ലോ. എന്നെപ്പോഴും ചിന്തിപ്പിക്കുന്ന ഒരു വാക്യശകലമുണ്ട്. എബ്രായ ലേഖനം 11 15-16 വാക്യങ്ങൾ,
അവർ വിട്ടുപോകുന്നതിനെ ഓർത്തുവെങ്കിൽ മടങ്ങിപ്പോകുവാൻ ഇടയുണ്ടായിരുന്നുവല്ലോ. അവരോ അധികം നല്ലതിനെ, സ്വർഗീയമായതിനെ തന്നെ കാംക്ഷിച്ചിരുന്നു. ആകയാൽ ദൈവം അവരുടെ ദൈവം എന്ന് വിളിക്കപ്പെടുവാൻ ലജ്ജിക്കുന്നില്ല. അവൻ അവർക്കായി ഒരു നഗരം ഒരുക്കിയിരിക്കുന്നുവല്ലോ. ഞാൻ മുമ്പ് ഓർപ്പിച്ച പോലെ ലോകത്തിൽ നമ്മൾ ജീവിക്കുമ്പോൾ ഒരിക്കലും ലോക ചിന്തകളാൽ, ലോകത്തിലെ പ്രമാണങ്ങളാൽ നമ്മൾ ഒരിക്കലും വശംവദരായി തീരുവാൻ പാടില്ല. നമ്മൾ പ്രത്യേക ലക്ഷ്യത്തിലേക്ക് യാത്ര ചെയ്യുന്ന ഒരു സമൂഹമാണ്. ഇബ്രായ ലേഖനം 11 അധ്യായത്തിൽ വിശ്വാസ വീരന്മാരെ പറ്റി കാണുവാൻ സാധിക്കും. പഴയ നിയമ വിശുദ്ധന്മാർ ഒരു പ്രത്യേക ലക്ഷ്യത്തിലേക്ക് അവർ യാത്ര ചെയ്തു. ദൈവം ശില്പിയായി നിർമ്മിച്ചതും അടിസ്ഥാനമായ നഗരത്തിനായി അവർ കാത്തിരുന്നു. സ്തോത്രം. ഈ ലോകത്തിൽ അവരുടെ കണ്ണുടക്കിയില്ല, ഈ ലോകത്തിൽ സ്ഥിരമായി താമസിപ്പാൻ ആഗ്രഹിച്ചില്ല. പ്രൈസ് ദി ലോർഡ്. എന്നാൽ കാണുവാൻ കഴിയുന്നത് അവരെല്ലാവരും ഓട്ടമോടി വിശ്വാസത്തിൽ മരിച്ചു. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയാ. എന്നാൽ വാഗ്ദത്ത നിവൃത്തി പ്രാപിക്കുവാൻ കഴിഞ്ഞില്ല. പുതിയ വിശുദ്ധന്മാരുടെ പട്ടികയെ നോക്കുമ്പോൾ നമ്മൾ ലക്ഷ്യത്തിലേക്ക് ഓടുന്നവരാണ്, വാഗ്ദത്ത നിവൃത്തി പ്രാപിപ്പുള്ള ആഗ്രഹത്തോടെ ഓടുന്നവരാണ്. നമ്മൾ ഓടിയതും അധ്വാനിച്ചു ഒരിക്കലും വൃതാവായി തീരുവാൻ പാടില്ല. പ്രൈസ് ദി ലോർഡ്. ബ്രെമിച്ചാക്കോ സാർ ഇപ്രകാരം ഒന്നും പറയുമായിരുന്നു, ഒരു വിശുദ്ധ ലോകത്ത് ജീവിക്കുമ്പോൾ രണ്ട് ചിന്തയോടെ ലോകത്ത് ജീവിക്കണം. ഒന്ന്, ഇതിന്റെ ലാസ്റ്റ് ഡേ ആണ്. സ്തോത്രം. ഒരുപക്ഷെ ഇന്നെന്റെ മരണമായിരിക്കാം, അല്ലെങ്കിൽ കർത്താവിന്റെ വരവായിരിക്കാം. അതുകൊണ്ട് ലോകത്ത് ജീവിക്കുമ്പോൾ വലിയ പ്രതീക്ഷയോടുകൂടി, വലിയ പ്രത്യാശയോടുകൂടി, വിശുദ്ധിയോടുകൂടി നമ്മുടെ ശിഷ്ടായുസ് കഴിപ്പാൻ നമ്മെ തന്നെ സമർപ്പിക്കാൻ തീർച്ചയായും ഇവിടെയുള്ള വചന കേൾവി നമ്മുടെ ആത്മീയ ജീവിതത്തിന് ഒരു പുതുക്കത്തിനും ഒരു പുതിയ സമർപ്പണത്തിനും സ്തോത്ര നൂതന പ്രത്യാശയ്ക്കും നിദാനമായി തീരട്ടെ എന്ന് ഞാൻ ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു, ആശംസിക്കുന്നു. തുടർന്ന് വോട്ട് ഓഫ് താങ്ക്സ് അറിയിപ്പാൻ ഈ സഭയുടെ സെക്രട്ടറി ആയിരിക്കുന്ന തോമസ് കുര്യനെ ക്ഷണിക്കുകയും ചെയ്യുന്നു. കർത്താവിന്റെ വിശ്വസ്തമായ നാമത്തിന് നന്ദിയോടെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. ഈ 2017 ആണ്ടിൽ ഇപ്രകാരം ഒരു കൺവെൻഷൻ നടത്തുവാൻ ദോഹ ദൈവസഭാ കമ്മിറ്റിക്ക് ആലോചന നൽകുകയും ആ നിമിഷം മുതൽ ഈ നിമിഷം വരെയും അതിനാവശ്യമായ എല്ലാ ക്രമീകരണങ്ങളും ചെയ്തു എന്ന് കാലാവസ്ഥയെ പോലും അനുകൂലമാക്കി നമ്മുടെ മധ്യത്തിൽ വാഗ്ദത്ത പ്രകാരം ഇപ്പോഴും ഉലുവായി ഉല്ലാവിക്കൊണ്ടിരിക്കുന്ന തന്റെ ആ മഹത്വം കൊണ്ട്, അനുഗ്രഹങ്ങളെ കൊണ്ട് നമ്മളെ സമ്പുഷ്ടരാക്കുകയും ചെയ്തുകൊണ്ടിരിക്കുന്ന സർവകൃപാലുമായ ദൈവത്തിന് സകല മാനവും മഹത്വവും നന്ദിയും ആദ്യം തന്നെ ഞാൻ അറിയിക്കുന്നു. അടുത്തതായിട്ട് നന്ദി പറയേണ്ട ആള് വന്നുകൊണ്ടിരിക്കുന്നേ ഉള്ളൂ, എങ്കിലും നമ്മളുടെ സമയം നമുക്ക് ലാഭിക്കണമല്ലോ. അതുകൊണ്ട് നമ്മളുടെ ക്ഷണം സ്വീകരിച്ച് നമ്മളുടെ മധ്യത്തിൽ കടന്നു വന്നു എന്ന് പറയുമ്പോൾ തന്നെ അതിലൊക്കെ ഒരു ദൈവിക പ്രവൃത്തി ഉണ്ടായിരുന്നു. കാരണം സഭാ കമ്മിറ്റി കൺവെൻഷൻ നടത്തുന്നതിനെ കുറിച്ച് ആലോചിച്ചപ്പോൾ ആദ്യമായിട്ട് എല്ലാവരുടെയും മനസ്സിൽ കടന്നു വന്ന ചിന്തയെന്ന് പറയുന്നത് കെ കെ ചെറിയാജൻ പാസ്റ്ററെ നമുക്ക് വിളിച്ചു നോക്കാമെന്നാണ്. നമ്മുടെ സഭയുടെ അസോസിയേറ്റ് പാസ്റ്റർ എം വി ഓർജാൻ അദ്ദേഹത്തെ വിളിച്ചു. വിളിക്കുമ്പോൾ 23rd അദ്ദേഹം അമേരിക്കയ്ക്ക് പോകാനായിട്ട് ടിക്കറ്റ് ബുക്ക് ചെയ്യാനായിട്ട് പോകുന്ന സമയത്താണ് റൈറ്റർ അദ്ദേഹത്തെ വിളിക്കുന്നത്. അദ്ദേഹം ഒരു ദിവസം കൂടെ നേരത്തെ ടിക്കറ്റ് ചേഞ്ച് ചെയ്ത് ഇവിടെ ഇറങ്ങി നമ്മളോടുകൂടെ ഈ 3 ദിവസക്കാലവും താമസിച്ച് കർത്താവിന്റെ മാറ്റമില്ലാത്ത വചനം നമ്മളോട് നമ്മളിൽ ഘോഷിച്ചു, നമ്മുടെ ഇടയിൽ ഘോഷിച്ചു എന്ന് പറഞ്ഞതിനേക്കാൾ ഉപരിയായി നമ്മളെ പഠിപ്പിച്ച കർത്താവ് ദാസ്. കഴിഞ്ഞ 3 ദിവസക്കാലം നമ്മൾ വചനം ശ്രദ്ധിച്ചാൽ സ്തോത്രം. ഇതുവരെയും നമ്മൾ അങ്ങനെ അധികം ശ്രദ്ധിക്കാതെ പോയ ആത്മീയ മർമ്മങ്ങൾ വേദപുസ്തകത്തിലെ പ്രവചന ഗ്രന്ഥങ്ങളെ അടിസ്ഥാനമാക്കി, ദാനിയേൽ പ്രവചനവും യെശയ്യാ പ്രവചനവും വെളിപ്പാട് പുസ്തകവും ഒക്കെ അടിസ്ഥാനമാക്കി ദൈവത്തിന്റെ കോപ ആയുധങ്ങളെ കുറിച്ചും
അതിന്റെ പ്രയോഗ രീതികളെ കുറിച്ചും സ്തോത്രം സഭയുടെ ഉൽപ്രവണത്തെ കുറിച്ചും അതിനുശേഷം ഭൂമിയിൽ സംഭവിക്കുന്ന കാര്യങ്ങളെ കുറിച്ചും ഭൂമിക്ക് പറ്റുന്ന സംഭവങ്ങളെ കുറിച്ചും ഒക്കെ വളരെ ആധികാരികമായിട്ട് തിരുവേദനത്തിന്റെ ആഴങ്ങളിൽ മറിഞ്ഞടക്കുന്ന ഗുപ്ത നിധികളെ പെരുക്കിയെടുത്ത് നമുക്ക് നൽകി തന്ന കർത്താവിന്റെ വലിയ ദാസൻ പാഷ കൈക്കച്ചേരാൻ അവരോടുള്ള അവരോടുകളോടും തന്നോടുകൂടെ ഇവിടെ കടന്നു വന്ന അദ്ദേഹത്തിന്റെ സഹധർമ്മനോടും ലോക ദൈവസഭയ്ക്കുള്ള നന്ദിയെ ഈ സമയം ഞാൻ സ്തോത്രം. തുടർന്നും കർത്താവിന്റെ വരവ് താമസിച്ചാൽ ലോകത്തിൽ അനേക രാജ്യങ്ങളിൽ കടന്നു ചെന്ന് അനേക വിശ്വാസ സമൂഹങ്ങളെ ക്രിസ്തുവിൽ ഉറപ്പിക്കുവാനും കർത്താവിന്റെ വരവിന് വേണ്ടി ഒരുക്കുവാനും സർവശക്തനായ ദൈവം കർത്തദാസന് ആയുസ്സും ആരോഗ്യം നൽകി സഹായിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു. സ്തോത്രം. നമ്മുടെ ഈ മൂന്ന് ദിവസത്തെ മഹായോഗത്തിന്റെ ഉദ്ഘാടനം നിർവഹിച്ചത് നമ്മുടെ സഭയുടെ മുൻ ശുശ്രൂഷകനായിരുന്ന ഇപ്പോൾ ദൈവസഭയുടെ സെൻട്രൽ വെസ്റ്റ് റീജിയൻ ഓഫീസർ ആയിരിക്കുന്ന പാസ്റ്റർ ബെൻസൺ മത്തേ അവരോടാണ് അദ്ദേഹത്തിന്റെ അഭാവത്തിൽ ഈ സമയം അദ്ദേഹത്തോടുള്ള നന്ദിയെ അറിയിക്കുന്നു. ലോക ദൈവസഭയുടെ ശുശ്രൂഷകൻ പാസ്റ്റർ ബിജു ഫിലിപ്പ് അദ്ദേഹത്തിന്റെ കുടുംബം ഈ കൺവെൻഷനിൽ വേണ്ടുന്ന എല്ലാ കാര്യങ്ങളെയും ക്രമീകരിച്ച് ആവശ്യമാകുന്ന നേതൃത്വങ്ങൾ എല്ലാം നൽകി ദേവദാസിനെ ഭവനത്തിൽ താമസിപ്പിച്ചു. ആവശ്യമായ ശുശ്രൂഷകൾ എല്ലാം ചെയ്തു. പ്രിയ കർത്തദാസിനോടും കുടുംബത്തോടും അതുപോലെ തന്നെ സഭയുടെ അസോസിയേറ്റ് പാസ്റ്ററായിരുന്ന എം വി ജോർജ് പാസ്റ്റർ എം വി ജോർജ് അവരുകൾ തന്റെ കുടുംബം സഭയുടെ അസോസിയേറ്റ് അസിസ്റ്റന്റ് പാസ്റ്റേഴ്സ് ആയിരിക്കുന്ന പാസ്റ്റർ റോഷൻ പാസ്റ്റർ ബിജോഷ് എന്നീ പ്രിയ ദേവദാസന്മാരോടുള്ള നന്ദിയെ ഈ സമയം അറിയിക്കുന്നു. കഴിഞ്ഞ രണ്ട് ദിവസങ്ങളിൽ നമ്മുടെ സഭയിൽ കടന്നു വന്ന മീറ്റിംഗ് ലീഡ് ചെയ്ത ഇന്നലെ മീറ്റിംഗ് ലീഡ് ചെയ്ത എ ജി സഭയുടെ പാസ്റ്റർ ആയിരിക്കുന്ന പാസ്റ്റർ പി എം ജോർജ് അവറികൾ ഇന്ന് നമ്മുടെ മധ്യ ആയിരിക്കുന്ന ശാലയം ഐ പി സി സഭയുടെ ശുശ്രൂഷ ആയിരിക്കുന്ന പാസ്റ്റർ കുര്യൻ ഫിലിപ്പ് അവറുകൾ ഈ കർത്തദാസന്മാരോടൊപ്പം സ്തോത്രം. കഴിഞ്ഞ ദിവസങ്ങളിലും ഇന്നും നമ്മളോടൊപ്പം കടന്നു വന്ന സഹകരിക്കുന്ന സമീപ സഭകളിലെ ദേവദാസന്മാർക്കും വിസിറ്റിംഗിൽ കടന്നു വന്ന ദേവസന്മാർക്കും ശുശ്രൂഷയിൽ സഹകരിച്ച പ്രാർത്ഥനയിൽ സഹകരിച്ച എല്ലാ ദേവദാസന്മാർക്കും ഉള്ള നന്ദിയെ ഈ സമയം ഞാൻ അറിയിക്കുന്നു. നമ്മുടെ ഈ കൺവെൻഷന് ഇങ്ങനെ നടക്കുമ്പോൾ നമുക്കറിയാം നമ്മുടെ കോളില് നമുക്ക് നമ്മളുടെ ആൾക്കാർക്ക് ഇരിക്കാൻ തന്നെ ഇടയില്ല. എങ്കിലും സ്തോത്രം ഇത്രയും പേർ കടന്നു വരുന്നത് ഇവിടെയാക്കി നമ്മളുടെ റിക്വസ്റ്റ് മാനിച്ച് മറ്റ് ഈ ഗ്രൗണ്ട് ഫ്ലോറുള്ള മറ്റ് സഭകൾ സഭാകോളുകൾ അവരുടെ ഔദ്യോഗിക മീറ്റിങ്ങുകളെ മാറ്റിവെച്ച് നമ്മളുടെ ഈ കൺവെൻഷന് വേണ്ടിയ സഭാകോളുകൾ തുറന്നു വന്ന ആ സഭകളോടുള്ള നന്ദിയും ഈ സമയം ഞാൻ ഓർമ്മിക്കുന്നു. ഈ കഴിഞ്ഞ മൂന്ന് ദിവസങ്ങളിലും മനോഹരമായ ഗാനങ്ങൾ ആലപിച്ച നമ്മളെ സന്തോഷിപ്പിക്കുകയും ദൈവത്തെ മഹത്വപ്പെടുത്തുകയും ചെയ്ത സഭയുടെ കൊയറ് അതുപോലെ ഈ കൺവെൻഷൻ സുഗമമായി നടത്തുവാനായിട്ട് യത്നിച്ച വോളണ്ടിയേഴ്സ് വീഡിയോഗ്രാഫി ഫോട്ടോഗ്രാഫി അങ്ങനെ സഭ ഈ കൺവെൻഷന് വേണ്ടി അധ്വാനിച്ച സഹോദരി സഹോദരന്മാർ അതുപോലെ ഈ കഴിഞ്ഞ മൂന്ന് ദിവസവും കർത്തദാസിന് ആവശ്യമായിട്ടുള്ള ട്രാൻസ്പോർട്ടേഷൻ നൽകി കൊടുത്ത് അദ്ദേഹത്തെ വീട്ടിൽ നിന്ന് ഇവിടെ കൊണ്ടുവരികയും തിരിച്ചു കൊണ്ടുപോവുകയും ചെയ്ത നമ്മുടെ തോമസ് അത്ഭുതർ ഈ പ്രിയപ്പെട്ടവരൊക്കെയുമുള്ള നന്ദിയെ ഈ സമയം ഞാൻ അറിയിക്കുന്നു. നമ്മുടെ ക്ഷണം സ്വീകരിച്ച സ്തോത്രം ഈ മൂന്ന് ദിവസവും നമ്മുടെ സഭയിൽ മാത്രമല്ല സമീപ സഭകളിൽ നിന്ന് കടന്നു വന്ന എല്ലാ സഹോദരി സഹോദരങ്ങളെയും മാതാപിതാക്കളെയും കുഞ്ഞുങ്ങളെയും അവർ കാണിച്ച അവരുടെ സ്നേഹത്തിനും സഹകരണത്തിനുമുള്ള നന്ദിയെ ഈ സമയം ഞാൻ അർപ്പിക്കുന്നു. ഒരു പ്രാവശ്യം കൂടെ സ്തോത്രം. സർവകൃപാലയമായ ദൈവത്തിന് സകല മാനവും മഹത്വവും അർപ്പിച്ചുകൊണ്ടും കടന്നു വന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും ലോക ദൈവസഭയുടെ നാമത്തിലുള്ള നന്ദിയെ അറിയിച്ചുകൊണ്ടും എന്റെ വാക്കിൽ നിൽക്കുന്നു. ദൈവം നമ്മൾ ഓരോരുത്തരെയും സഹായിക്കുന്നു. ഈ നിമിഷം നമുക്ക് എല്ലാവർക്കും എഴുന്നേറ്റ് പാട്ടുപാടി ദൈവത്തെ മഹത്വപ്പെടുത്താം. കൊയറിനെ അതിനുവേണ്ടി ക്ഷണിക്കുകയും ചെയ്യുന്ന റെഡിയുവൻ സ്തോത്രം. ഹല്ലേലൂയ. കരങ്ങളെ അടിച്ച് ദൈവത്തെ ചേർന്ന് ആരാധിച്ച് മഹത്വപ്പെടുത്താം.
ദൈവത്തിന് സ്തോത്രം ചെയ്തിടുവിൻ. അവൻ നല്ലവനല്ലോ എന്നുമുള്ളത് ഏകനായി മഹാത്ഭുതങ്ങൾ ചെയ്തിടുന്നവനെ ഏകമായി വണങ്ങി പാട്ടിടാമെന്ന് കരങ്ങളടിച്ച് ചേർന്ന് ആരാധിക്കാം.
കൊതത് സ്ഥാനം ശാന്തമായിരിക്കുക. ഇന്ന് രാത്രി ദൈവത്തിന്റെ വചനം പ്രഘോഷിക്കുന്ന ദിവദാസിനെ പരിചയപ്പെടുത്തുവാൻ ഈ സ്ഥലം സഭയുടെ പാർശ്വസ്നേഹിതരുമായിരിക്കുന്ന പാസ്റ്റർ ബിജു ഫിലിപ്പിനെ ക്ഷണിച്ചുകൊള്ളുന്നു. ഇന്ന് രാത്രിയിൽ നമ്മെ അനുഗ്രഹിച്ച കർത്താവിന് നമ്മുടെ കരമുയർത്തി മഹത്വം കയറ്റിയാട്ടെ. ഹല്ലേലൂയ. നല്ല രാത്രിക്കായി കർത്താവിന് സ്തോത്രം ചെയ്യുന്നു. സന്നിഗ്ധരായിരിക്കുന്ന അനുഗ്രഹിതരായ കർത്താവിന്റെ ദാസന്മാർ, പ്രത്യേകിച്ച് നമ്മുടെ ക്ഷണം സ്വീകരിച്ച ദിവസങ്ങളിൽ സുവിശേഷ പ്രഘോഷണത്തിനായി നമ്മുടെ മതിലായിരിക്കുന്ന കർത്താവിന്റെ ദാസൻ, കർത്താവിന്റെ ശേഷദാസൻ പശക്കെ കെ ചെറിയാൻ അവർ കൂടി വന്നിരിക്കുന്ന എല്ലാ വാത്സല്യ അതിഥികളായ ദൈവമക്കൾ ഏവർക്കും സ്നേഹവും വന്ദനവും ദൈവനാമത്തിൽ അറിയിക്കുന്നു. വളരെ സന്തോഷകരമായി ദിവസത്തിൻ്റെ ആയിരിപ്പാൻ ഈ ദിവസങ്ങൾ കർത്താവ് ഇടയാക്കി. സഭാ സെക്രട്ടറി ഔട്ട് ഓഫ് താങ്ക്സ് പറഞ്ഞപ്പോൾ കർത്താവിൻ്റെ ദാസന്റെ സാന്നിധ്യം ഇവിടെ ഇല്ലായിരുന്നു. അദ്ദേഹത്തിന്റെ വാക്കുകളിൽ ഒരിക്കൽ കൂടെ കർത്താവിൻ്റെ ദാസനുള്ള നന്ദി ദൈവസഭയ്ക്ക് വേണ്ടി പ്രദർശിപ്പിക്കുകയാണ്. നമുക്ക് എല്ലാവർക്കും വേണ്ടി നന്ദി പറഞ്ഞ കർത്താവിൻ്റെ ദാസൻ നമ്മുടെ സഭാ സെക്രട്ടറിയോടുമുള്ള നന്ദി. ഈ പ്രവർത്തനങ്ങളൊക്കെ വളരെയധികം അദ്ദേഹം ഉത്സാഹത്തോടെ കണ്ടിയാക്കുന്നു. അദ്ദേഹത്തോടുമുള്ള നന്ദി ഈ സമയത്ത് അറിയിക്കുന്നു. സുവിശേഷത്തിനധികം വേരോട്ടമില്ലാത്ത എറണാകുളം ജില്ലയിൽ ഈ കർത്താവിന്റെ ദാസൻ വളരെ ദീർഘനാളുകൾ പ്രവർത്തിപ്പാനിടയായി തന്നിട്ടുണ്ട്. ആ കാലത്തിലൊന്നും ഞങ്ങൾ രക്ഷിക്കപ്പെട്ടിട്ടില്ല, ഞാൻ ജനിച്ചിട്ട് പോലുമില്ല. ഞാൻ അദ്ദേഹത്തെ മനസ്സിലാക്കി വന്നപ്പോൾ കഴിഞ്ഞ 32 വർഷമായി ഒരു സെന്ററിലെ പാസ്റ്റർ. ഈ കാലഘട്ടത്തിൽ 3 വർഷമൊക്കെ ഒരു സഭയിലോ ഒരു സെന്ററിലോ ഒക്കെ ദൈവദാസന്മാർ തികയ്ക്കുന്നത് വളരെ ബുദ്ധിമുട്ടിയാണ്. എന്നാൽ 32 വർഷം ഒരു സെന്ററിലെ പാസ്റ്ററായി ഞങ്ങള് പേഴ്സണലായി സംസാരിച്ചപ്പോൾ പല പ്രാവശ്യം അദ്ദേഹം രാജിക്കത്ത് കൊടുത്തു. മറ്റാരെങ്കിലും ടേക്ക് കെയർ ചെയ്യാനായി രാജിക്കത്ത് കൊടുത്തു. എന്നാൽ അവിടെ സെന്ററിലുള്ളവർ സമ്മതിക്കാതെ ഇപ്പോഴും അത് കണ്ടിന്യൂ ചെയ്യാം. വിശ്വസ്തന്മാർ കുറഞ്ഞുകൊണ്ടിരിക്കുന്ന, കഴിഞ്ഞ ആഴ്ച അവർ ധ്യാനിച്ചതുപോലെ ഭക്തന്മാരും വിശ്വസ്തന്മാരും കുറഞ്ഞുകൊണ്ടിരിക്കുന്ന ഈ കാലയളവിൽ സ്തോത്രം ഇല്ല എന്ന് നമുക്ക് പറയാൻ കഴിയില്ല. കർത്താവിന് വേണ്ടി ശേഷിപ്പിക്കുന്ന ഒരു തിരുശേഷിപ്പ് ഇന്നും അവശേഷിക്കുന്നുണ്ട്. ആ തിരുശേഷിപ്പായി നിൽപ്പാൻ നമുക്ക് ഏവർക്കും ഉത്സാഹിക്കാം. ഈ ദിവസങ്ങളിലെ കൺവെൻഷന് കർത്താവിന്റെ ദാസ നമുക്ക് ലഭിച്ചത് നമുക്ക് വളരെ അനുഗ്രഹവും ഭാഗ്യകരവുമായിരുന്നു. ഞാൻ കഴിഞ്ഞ രാത്രി ഓർപ്പിച്ചതുപോലെ ഞങ്ങളുടെ വീട്ടിൽ ഞങ്ങളുടെ മാതാപിതാക്കൾ വന്ന് പാർക്കുന്നതുപോലെ ഒരു കുടുംബത്തെ പോലെ ചേർന്ന് പാർക്കുവാൻ കർത്താവ് അവസരമൊരുക്കി. നാളെ വെളുപ്പിന് അദ്ദേഹം പോവുകയാണെന്ന് ഓർക്കുമ്പോൾ ഒരു ചെറിയ വിഷമം ഞങ്ങൾക്കുണ്ട്. എന്നിരുന്നാലും സ്തോത്രം, അത്ര വലിയ സന്തോഷം ഈ ഭൂമിയിൽ കർത്താവ് നൽകി വണ്ടിയായി തീർന്നു. കർത്താവിന്റെ ദാസനെ കർത്താവ് അനുഗ്രഹിക്കട്ടെ. എത്രത്തോളം നിമിഷങ്ങൾ ഈ അനുഗ്രഹിതനായ കർത്താവിന്റെ ദാസനിൽ കർത്താവ് പകർന്നിരിക്കുന്ന ദൈവകൃപയ്ക്കും ആത്മശക്തിക്കും ഒത്തവണ്ണം ശുശ്രൂഷിപ്പനായി കർത്താവിന്റെ ദാസൻ പശക്കെ കെ ചെറിയാൻ അവരെ ശുശ്രൂഷകൾക്കായി മുമ്പോട്ട് ക്ഷണിക്കുന്നു. കരമടിച്ച് കർത്താവിന്റെ മകനെ സ്തോത്രത്തിന് ശക്തിക്കും ആരാധനയ്ക്കും ഒന്നും ഒരു ശക്തി കുറവില്ല. ദൈവമക്കൾ എപ്പോഴും ആത്മാവിൽ ഉത്സുതരായി ഉത്സാഹിക്കുന്നു. ഞാൻ ബുധനാഴ്ച ഇവിടെ വന്നത്, ഇന്നിപ്പോൾ വെള്ളിയാഴ്ച, ഇന്ന് രാത്രി ഞങ്ങൾ പോകുവാനുള്ള ക്രമീകരണത്തിലാണ്. സത്യത്തിൽ നീ യോഗങ്ങൾക്ക് വേണ്ടി മാത്രം ഇവിടെ വന്നു. ഇത് കഴിഞ്ഞും പോകാൻ വേറെ ആരുമായിട്ടും ഒരു കോൺട്രാക്റ്റും എനിക്കില്ല. എന്നാൽ ഇന്ന് 4-ാമത്തെ പ്രസംഗമാണ്. ഞാൻ അറിഞ്ഞു കൊടുത്തതല്ല ചില പ്രോഗ്രാം. എന്നാൽ ദൈവദാസന്മാർ വാക്ക് പറഞ്ഞാൽ അതിന് ഞങ്ങൾ വഴങ്ങിയേ പറ്റത്തുള്ളൂ. അതുകൊണ്ട് പറഞ്ഞിടത്തൊക്കെ പോയി ശുശ്രൂഷ നടന്നിട്ട് ഇന്ന് ഈ ഒടുവിൽ നിങ്ങളോടുകൂടെ ഈ ഒടുവിലത്തെ സമയം ചിലവഴിച്ച് പോകേണ്ട സമയമാണ്. ഞാൻ ഇവിടെ വന്ന് ദൈവദാസനോടും കുടുംബത്തോടും ആവശ്യപ്പോൾ മക്കളോടും കൊച്ചുമക്കളോടും കൂടെ പാർക്കുന്ന ഒരു പ്രതീതിയാണ് എനിക്ക് ആ വീടുമായിട്ട് ഉണ്ടായത്. ആകെ 3 ദിവസമേ എല്ലാം കൂടെ എടുത്തുള്ളെങ്കിലും അവരുടെ സേവനങ്ങളും സ്നേഹവും മാതൃകയും പെരുമാറ്റവും ഒക്കെ ഞങ്ങളെ ഒട്ടുവളരെ കാര്യങ്ങൾ ആകർഷിച്ചു. ദൈവം വളരെ അനുഗ്രഹിച്ച് ബലപ്പെടുത്തട്ടെ. ഈ സഭയോടുള്ള ബന്ധത്തിൽ മാതൃകാപരമായ പല കാര്യങ്ങളും എൻ്റെ ശ്രദ്ധയിൽപ്പെട്ടു. ഞാൻ പാട്ടുകാരുമായി ഒരിക്കലും ഇണക്കത്തിലല്ല ഉള്ള കാര്യം ഞാനൊക്കെ പറയാം. തോന്നുന്നു നാട്ടിലെ പാട്ടുകാരെ പലരെയും ഞാൻ സ്റ്റേജിൽ നിന്ന് ഇറക്കി വിട്ടിട്ടുണ്ട്. അത് ഞാൻ പ്രത്യേക വിശുദ്ധന്മാർക്ക് യോഗ്യമല്ലാത്ത നിലയിൽ ഒരുത്തൻ വേരി കയറിയാൽ ഞാൻ ഉണ്ടെങ്കിൽ അത് അനുവദിക്കത്തില്ല. കാരണം
അതിൽ പലതുണ്ട്. പോട്ടെ, ഈ ദേവദാസൻ ഞാൻ വന്നപ്പോ ഒരു പാട്ടുകാരെ ശ്രദ്ധിക്കും. സൗരി സൗരന്മാർ നല്ല ശുഭ്രവസ്ത്രധാരികളായിട്ട് നല്ല മാതൃകയിലും യോഗ്യതയിലും ഒരു കുറ്റവും പറയാൻ കഴിയാത്ത തരത്തില് ഉടുപ്പ് മലിനമാകാത്ത കുറെ പേര് നമുക്കുണ്ട്. സൗരി സൗരന്മാരെ ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. നിങ്ങളുടെ ഗാനങ്ങൾ ആത്മചൈതന്യവും ദൈവകൃപയും പകരുന്ന ആരാധനയുടെ ശക്തിയായി മാറട്ടെ. അതേ നിലയിൽ അതൊരു മാതൃക ഇവിടെ വന്നപ്പോൾ ദൈവമക്കളുടെയും അതേ നിങ്ങളുടെ എല്ലാ സഹോദര സ്വന്മാരുടെയും സഹകരണവും സ്നേഹവും അത് അനുഭവിച്ചറിഞ്ഞതിൽ അങ്ങേയറ്റം സന്തോഷം നിങ്ങളോടുണ്ട്. ഒരു മാതൃകാ സഭ എന്നുള്ള നിലയിൽ ഏതോഹിയിൽ മാത്രമല്ല നിങ്ങൾ എവിടെയായിരുന്നാലും വിശുദ്ധന്മാർക്ക് യോഗ്യമായ നിലയിൽ എല്ലാവരും എല്ലായിടത്തും വർദ്ധിച്ച് കർത്താവിന്റെ വരവെങ്കിൽ തിരുവുള്ളിൽ കാണപ്പെടുവാനിടയാകട്ടെ. അതേ നമ്മുടെ ലക്ഷ്യം അതാണല്ലോ. ഞാൻ ഒരു ചെറിയ സാക്ഷ്യം നിങ്ങളോട് പറയാം. നിങ്ങൾ ആരെങ്കിലും രോഗികളുമായിട്ട് ബന്ധപ്പെടുത്തുകയിരിക്കുന്നുണ്ടെങ്കിൽ ഒരു 2-3 വർഷത്തിന് മുമ്പ് ഞാൻ ഒരു മാരകമായ രോഗത്താൽ വൈദ്യശാസ്ത്രം മുഴുവൻ എന്നെ തള്ളി. വെസ്റ്റേൺ ഡോക്ടർമാരും ഈസ്റ്റേൺ ഡോക്ടർമാരും പുഷ്പഗിരി മെഡിക്കൽ കോളേജിൽ നിന്ന് തള്ളി. ആ രോഗത്തിന്റെ മാരകമായ അവസ്ഥയും ഞാൻ കിടക്കുകയും മരണത്തിന് കൊതിച്ച് ദൈവമേ എനിക്കത് രോഗം മാറണമെന്ന് ഞാൻ പ്രാർത്ഥിച്ചില്ല. അതില്ലതാനും വല്ലവിധീനെ ഈ നാട് വിട്ട് ദൈവസന്നിധിയിൽ എത്തിയാൽ മതി എന്നുള്ള ആവേശത്തിൽ ഞാൻ അങ്ങനെ കിടന്നു. പുഷ്പഗിരി ഹോസ്പിറ്റലില് മാരകമായ സ്ഥിതിയിൽ എന്റെ രോഗം മൂർച്ച എനിക്കൊന്നും അറിയത്തില്ല. സഹോദരന്മാരൊരു പാതിരാത്രിക്ക് എന്നെ എടുത്ത് പുഷ്പഗിരിയെ കൊണ്ടു. അവിടെ ആദ്യം ECG എടുത്ത് ചെന്ന് സമയത്ത് അങ്ങോട്ട് കിടത്തി ആദ്യം തുടങ്ങി. പിന്നെ അവർക്ക് എത്ര മെഷീനുണ്ടോ അതെല്ലാം എന്നെ അത് കയറ്റി ഇറക്കി വിട്ടു. എത്ര ലാബ് അവിടെ ഉണ്ടോ അത് മുഴുവൻ നോക്കി. എനിക്ക് അസുഖം എന്താന്ന് അവർക്കറിയത്തില്ല. യോ പറഞ്ഞ സൈസ് എന്നൊന്നും ഞാനിപ്പോ പറയുന്നില്ല. അവരാകുന്ന പോകുന്ന നോക്കി ഒടുവിൽ എന്നോട് പറഞ്ഞു, രോഗം എന്താണെന്ന് ഞങ്ങൾക്ക് മനസ്സിലാകുന്നില്ല. എന്റെ കൈ എന്റെ ശരീരത്ത് ഓടാൻ വയ്യ. എനിക്ക് ഒരു തരത്തിലും വിശപ്പോ ദാഹമോ ഭക്ഷണമോ കഴിക്കാൻ കഴിയത്തില്ല. ഉറക്കമില്ല. കുളിക്കാൻ വെള്ളം തലയിലൊഴിച്ചാൽ കല്ല് പറക്കി എറിയുന്ന പോലുള്ള വേദനയാണ്. ഇതിൽ എന്താണെന്ന് ഒരു പിടിയും ഇല്ല. പറയുന്നവരെല്ലാം പറയുന്നത് ഷുഗറുണ്ട്, കൂടുതൽ ഷുഗറുണ്ട്, ശരിയാ. എന്നിട്ട് ചുരുക്കി പറയട്ടെ, അനുഭവം ഈ നാളുകളിൽ നിങ്ങൾക്ക് ആർക്കെങ്കിലും മനുഷ്യൻ കൈവിട്ട കേസ് ഉണ്ടെങ്കിൽ ദൈവം കൈവിടുകയില്ലെന്ന് ഉറപ്പിച്ചു പറയും. ഒടുവിൽ ഡോക്ടർ മെയിൻ ഡോക്ടറിനോട് പറഞ്ഞു, ഞങ്ങൾ രോഗം കണ്ടുപിടിച്ചാൽ ഒരൊറ്റ ടെസ്റ്റിലൂടെ ഞങ്ങളുടെ അറിവ് ചെയ്യാം. നിങ്ങളുടെ നരമ്പുകളെല്ലാം ഒരു കമ്പ്യൂട്ടറിലൂടെ കടത്തി അതിന് ഇനി എന്തെങ്കിലും കുഴപ്പം പറ്റിയിട്ടുണ്ടോ എന്നാ ഞങ്ങൾക്ക് അറിയാൻ. ഞാൻ സംബന്ധിച്ചു ഏതായാലും ഇത്രയും ആയില്ലായിക്കോട്ടെ. എന്നെ ഒരു മുറി കൊണ്ട് കിടത്തി, ഏതൊക്കെയോ ഒത്തിരി വയറുകളെല്ലാം ചുറ്റി കമ്പ്യൂട്ടറിൽ കൂടെ എനിക്ക് കാണത്തക്ക നിലയിൽ എന്റെ വലത്ത് വശം കാല് കയ്യ ഇടത്ത് വശം കാല് എല്ലാത്തിന്റെയും സകല നരമ്പും അവരെടുത്തു. ഇത് അവിടെ ആൾക്കാരില്ല. ഞാൻ 4 ദിവസം വെളിയിലെങ്ങാണ്ട് ഇത് അയച്ച് ടെസ്റ്റ് ചെയ്ത് അതിന്റെ ഗവേഷണം കഴിഞ്ഞ് തിരിച്ചു വന്നു. 16 ഡോക്ടർമാര് മെയിൻ ഡോക്ടർ സഹിതം ഹോമിയോപ്പതിയുടെയും മെഡിസിന്റെയും മറ്റു ചില ഡോക്ടർമാരും കൂടെ ചേർന്ന് വന്ന് എന്നോട് പറഞ്ഞു, ഞങ്ങൾ ഡിസ്ചാർജ് എഴുതി, ഉടനെ വീട്ടിൽ പോകാം, ഇനി ഇങ്ങോട്ട് വരികയും വേണ്ട. അപ്പൊ ഞാൻ പറഞ്ഞു, ഡോക്ടർ എനിക്ക് യാതൊരു കുറവുമില്ല, വന്നതിനേക്കാൾ കൂടുതലില്ല വേദന, എനിക്ക് കിടക്കാനും ഇരിക്കാനും ഒന്നും വയ്യല്ലോ. അത് കുറയത്തില്ല, ഞങ്ങൾക്കൊന്നും ചെയ്യാനില്ല, നിങ്ങൾ വീട്ടിൽ പോവുക, വിശ്രമിക്കുക. ഒരു യാത്ര പറഞ്ഞ് പെട്ടെന്ന് തന്നെ വീട്ടിൽ വിട്ടു. എനിക്ക് വിഷമമൊന്നുമില്ല, ഞാൻ വീട്ടിൽ പോയി. ബൈജു ഇവിടെ വരുമ്പോൾ ദാരുണമായ നിലയിൽ ഞാൻ കിടക്കും. രണ്ടുപേരിൽ നിന്ന് ശൂലം കൊണ്ട് എന്നെ കുത്തിക്കീറുന്ന വേദനയെപ്പോൾ രണ്ട് സൈഡ് അങ്ങ് പിളരുന്ന വേദനയാണ്. അത് കുറെ സഹിച്ചു. പലരും വന്ന് ആയുസ് നീട്ടാൻ പ്രാർത്ഥിച്ചു. അവരുടെ കയ്യിലോട്ട് കയറി പിടിച്ചിട്ട് ആർക്കാ വേണ്ടിയത് 15 കൊല്ലം? എനിക്കോ? എനിക്ക് 15 സെക്കൻഡ് വേണ്ട. പിന്നെ നിങ്ങൾ ഇതിനെ ബുദ്ധിമുട്ടുന്നേ? ഇനി ഈ പ്രാർത്ഥന പ്രാർത്ഥിച്ച് എന്നെ വിഷമിപ്പിക്കരുത്. അതിനോടൊക്കെ ഞാൻ ഗുഡ് ബൈ പറഞ്ഞു. ചുരുക്കി പറഞ്ഞാൽ ഞാൻ വീട്ടിൽ വന്ന് കിടന്ന് മുരളീധരൻ ഡോക്ടറും എന്റെ ജ്യേഷ്ഠനും കൂടെ കൂടി വെല്ലുപോയി. ഒരു കോൺഫറൻസ് എന്നെ വിളിച്ചു കൂട്ടി. ഈ രോഗവിവരണങ്ങൾ അവിടെ പറഞ്ഞു. എന്നെയും വിളിച്ചവർ കാര്യം പറഞ്ഞ് അവസാനം കിട്ടിയ റിസൾട്ട്, വൈദ്യശാസ്ത്രത്തിൽ നരമ്പ് മാറി വെക്കാൻ ഇതുവരെ ഒരു പരിപാടി തുടങ്ങിയിട്ടില്ല.
നിങ്ങളുടെ ശരീരത്തിലെ ചെറു നരമ്പുകളെല്ലാം ദ്രവിച്ചു, അതിന്റെ ഇൻസുലേഷൻ എല്ലാം പോയി, ഇനി ഇപ്പോൾ അത് ജീവിക്കത്തില്ല. ഗ്ലൂക്കോസിന് അത് ശക്തമായി നരമ്പിനകത്ത് കയറി തിരിച്ചിറങ്ങിയിട്ടില്ല, അതിലെ ആവരണങ്ങൾ ദ്രവിച്ചു പോയി, ഇനിയും അത് സംഭവിക്കത്തുമില്ല. അതുകൊണ്ട് ചികിത്സ സാധ്യമല്ല, ലോകത്തൊരിടത്തും ചികിത്സയില്ല. മദ്രാസ് അപ്പോളോയിലെ ഡോക്ടറിനെ വിളിച്ചു. ഇവിടെ ഉണ്ടായിരുന്ന ഈശോച്ചായന്റെ മൂത്ത മകനാണ്, എന്നെ വിളിച്ച് പറഞ്ഞു, അച്ചായൻ കർത്താവിന്റെ വേലയിൽ അനേകർക്ക് വിടുതൽ കാരണമായ ആളല്ലേ, ദൈവം സൗഖ്യത്തിനും വൈദ്യശാസ്ത്രത്തിൽ ഇതിന് പരിഹാരമില്ല. ഇംഗ്ലണ്ടിൽ നിന്നൊരു ഡോക്ടറിനെ കാണാൻ വന്നപ്പോൾ അദ്ദേഹം പറഞ്ഞു, ആവരണങ്ങളെല്ലാം പോയി, ശരീരം നരമ്പിന് ഇൻസുലേഷൻ ഒന്നുപോലും ഇല്ല, അതുകൊണ്ട് ഇനിയും ആ നരമ്പുകൾ ജീവിപ്പിക്കാൻ ബുദ്ധിമുട്ടാണ്. പറഞ്ഞവരെല്ലാം വൈദ്യശാസ്ത്രം പാശ്ചാത്യ രാജ്യത്തും, അപ്പൊ അവര് നമുക്ക് ആൾക്കാരൊക്കെ ഇഷ്ടം പോലെ പിടിയിലെല്ലാം ഉണ്ടല്ലോ, ആ എല്ലാവരും പറഞ്ഞു ഇനിയും വിടുതലില്ല. ഈ സമയത്താണ് ഞാൻ എത്തിയതെന്ന് മനസ്സിലാക്ക്. ഒരു വൈദ്യശാസ്ത്രം ഹെൽപ്പ് ചെയ്യാൻ ഒന്നുമില്ലെന്ന് പറഞ്ഞ് കൈ ഒഴിഞ്ഞു. എനിക്ക് ഓഗസ്റ്റ് മാസം വരെ ഒരു അവധി മാനുഷികമായി അങ്ങേയറ്റം വെച്ചു. എന്റെ ഭാര്യ ഇവിടെ ഇരിപ്പുണ്ട്. ഒരു ദിവസം എന്റെ വേദനയുടെ രംഗങ്ങളൊക്കെ കണ്ടേച്ചു, എന്റെ അടുത്തിരുന്ന് എഴുന്നേറ്റ് ഓടി അങ്ങ് പോയി. പോയ സമയത്ത് അവള് പറയുന്നൊരു വാക്ക് ഞാൻ കേട്ടു, എന്റെ ദൈവമേ എന്നെ ഇപ്പോഴേ വിധവയാക്കല്ലേ. പക്ഷേ ദൈവം അത് കേട്ട് കാണും. അത് ചങ്കുപൊട്ടി പ്രാർത്ഥിച്ച പ്രാർത്ഥന എങ്കിൽ എങ്ങനെയെങ്കിലും ഇരിക്കട്ടെ. ആ വേദനയിലും ആ പ്രാർത്ഥനയിലും അനേക ദൈവമക്കള് ലോകമെമ്പാടും പ്രാർത്ഥിച്ചു, അനേകരും വീട്ടിൽ വന്നു. നിങ്ങളോട് ഞാൻ പറയുന്നു, ഓഗസ്റ്റ് മാസം കാലാവധിയുടെ നാളുകളായപ്പോൾ എനിക്ക് വിടുതലിന്റെ നാളുകളായി. ഓഗസ്റ്റ് അവസാനം ഫെബ്രുവരി ഫസ്റ്റ് വീക്ക് വന്ന് ഞാൻ പരിപൂർണ സൗഖ്യമുള്ളവനായി. ആരും കൈ തലയിൽ വെച്ചപ്പോഴല്ല, ഒരു കരവും ഞാൻ കണ്ടില്ല. ശക്തനായവൻ എനിക്ക് വലിവ് ചെയ്തു, അവന്റെ നാമം മഹത്വമെടുക്കട്ടെ. അങ്ങനെ മരണത്തിൽ നിന്ന് ജീവിച്ച് ഞാൻ എഴുന്നേറ്റ് അനേക രാജ്യങ്ങളിൽ വീണ്ടും ഞാൻ പോയി സുവിശേഷം അറിയിച്ചു. ഇന്ത്യയുടെ പല ഭാഗങ്ങളിൽ ഞാൻ സുവിശേഷ ഘോഷണനായി പോയി. ഈ ഗൾഫിലും സുവിശേഷ ഘോഷണത്തിനായി വന്നു. സകലവും സാധിപ്പിക്കുന്ന ദൈവം, ഇല്ലാതെ ഉള്ള ദൈവം പോലെ വിളിച്ചു വരുത്തുന്ന ദൈവം, മരണം മാറ്റിത്തരുന്ന ദൈവം, നമ്മുടെ ദൈവമാണെന്ന് അനുഭവിച്ചറിയുവാൻ ഈ പ്രാർത്ഥന കാലത്ത് എനിക്കത് ഇടയാക്കി എന്നെ ബലപ്പെടുത്തി സൗഖ്യമാക്കി നിർത്തി നടത്തിയ ദൈവത്തിന് എത്ര സ്തോത്രം പറഞ്ഞാൽ പറ്റും. എനിക്ക് വലിയ കുഴപ്പമുണ്ടോ നിങ്ങൾ പറയുന്നത്? നാലാമത്തെ പ്രഥമ പ്രൈസറോ ചെറുപ്പക്കാരായാലും ബുദ്ധിമുട്ടായി ഇതൊക്കെ, എങ്കിലും എന്നെ ശക്തനാക്കുന്ന മുഖാന്തരം സകലത്തിനും മതിയായവനെന്ന് എഴുതിയിരിക്കുന്ന പോലെ ഇതുവരെ നിർത്തിയ ദൈവത്തിന്റെ നിങ്ങളുടെ പ്രാർത്ഥനയ്ക്ക് വേണ്ടി മാത്രം പറഞ്ഞതാണ് അനുഭവങ്ങൾ പറഞ്ഞിരിക്കാൻ നേരു. ഇന്നെന്നെ കേൾക്കുന്നവർ രോഗികളായി വൈദ്യന്മാരെ തള്ളിയവരായി ഇല്ല ഒന്നും നടക്കുകയില്ലെന്ന് വിധി എഴുതിയവർ ആരെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങളെ സൗഖ്യമാക്കുവാൻ കഴിയുന്ന ഒരുവനുണ്ട്, മനുഷ്യന് വയ്യ എന്ന് പറയുമ്പോൾ ദൈവം അത് പറയത്തില്ല. ദൈവം പറയത്തില്ല, എന്നെ കൊണ്ട് പറ്റിയില്ല, ദൈവം പറയത്തില്ല. ഏത് സ്മരിതസ്ഥിതിയിലായാലും മരണം മാറ്റി ജീവൻ തരുവാൻ ദൈവം സർവശക്തൻ. ഞാൻ വാക്കുകൾ അവസാനിപ്പിക്കുന്ന രാത്രി ദേവതനെ സൂക്ഷിക്കുള്ള വാക്യം എടുത്ത് വായിച്ചോട്ടെ. 1 തെസ്സലോനി 5:23 വാക്യം എടുത്ത് വായിച്ചാട്ടെ. 1 തെസ്സലോനി 5:23 വാക്യം. സമാധാനത്തിന്റെ ദൈവം തന്നെ നിങ്ങളെ മുഴുവനും ശുദ്ധീകരിക്കുമാറാകട്ടെ. നിങ്ങളുടെ ആത്മാവും പ്രാണനും ദേഹവും അശേഷം നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിന്റെ പ്രത്യക്ഷതയിൽ അനന്യമായി വെളിപ്പെടും വണ്ണം കാക്കപ്പെടുമാറാകട്ടെ. നിങ്ങളോട് എല്ലാവരോടും ഞാൻ ഒരു നന്ദി പറഞ്ഞു എങ്കിലും ഉപരിയായി ഈ 3 ദിവസവും മനോഹരമായ വളരെ വിലപ്പെട്ട ഒരു വാഹനത്തിൽ പെർമിറ്റൊക്കെ എടുത്ത് സമയം കളഞ്ഞ് എന്റെ അറിവ് ഈ ദോഹയിലുള്ളതിൽ വളരെ ഉന്നതനായ ഒരു മനുഷ്യനാണ് അത് എന്റെ വീടിന്റെ അടുത്ത് കുഴിക്കാലോ അദ്ദേഹത്തിന്റെ വീട് പറഞ്ഞു വന്നപ്പോഴൊക്കെ മനസ്സിൽ ആ ദൈവദാസനോട് എത്ര നന്ദി പറഞ്ഞാലും തീരുകയില്ല. ഞാൻ ഈ സഭയുടെ നടുവിൽ വെച്ച് ആ ദൈവദാസനും കുടുംബത്തിനും കുഞ്ഞുങ്ങളും ദൈവരെ അനുഗ്രഹിക്കട്ടെ. അവർ കാണിച്ച സ്നേഹ മനോഭാവത്തിന് സ്വർഗത്തിൽ നിന്ന് അളവ് കൂടാത്ത പ്രതിഫലം നൽകട്ടെ, നിങ്ങൾക്ക് എല്ലാവർക്കും നൽകട്ടെ. അതിനായി സ്തോത്രം. വായിച്ച വാക്യത്തിലേക്ക്
സമാധാനത്തിന്റെ ദൈവം തന്നെ നിങ്ങളെ മുഴുവനും ശുദ്ധീകരിക്കും. ഞാൻ പറഞ്ഞോളാം, മുഴുവനും ശുദ്ധീകരിക്കുമാറാകട്ടെ. അതെന്തുവാ മുഴുവൻ ശുദ്ധീകരണം? സമാധാനത്തിന്റെ ദൈവം ഈ കൂടിയിരിക്കുന്ന ദൈവങ്ങളോട് എല്ലാം പറയാണ്, നിങ്ങളെ മുഴുവനായി ശുദ്ധീകരിക്കുക എന്ന് പറഞ്ഞാൽ അതൊരു സാമൂഹ്യ വിശുദ്ധീകരണമാണോ? ലോകമെമ്പാടുമുള്ള സകല ദൈവമക്കളും എന്നും വിശുദ്ധന്മാരായിരിക്കണം. അതുകൊണ്ട് ദൈവനോട് പറയാവുന്ന കാര്യമാണ്. എന്നാൽ ഇവിടെ പറഞ്ഞിരിക്കുന്നത് സാമൂഹ്യ ശുദ്ധീകരണമല്ല, പിന്നെ വ്യക്തിപരമായ ശുദ്ധീകരണത്തിന്റെ മഹത്തേറിയ ഒരു കാര്യമാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. അടുത്ത വാചകം കൊണ്ട് മനസ്സിലാക്കണം. വായിച്ചാട്ട്, നിങ്ങളുടെ ആത്മാവും പ്രാണനും നിങ്ങളുടെ പ്രാണനും ദേഹവും നിങ്ങളുടെ ദേഹവും അശേഷം നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിന്റെ പ്രത്യക്ഷതയിൽ അനന്യമായി വെളിപ്പെടും വണ്ണം. എവിടെയൊക്കെ വിശദീകരണം വേണം? നിങ്ങളുടെ പ്രാണൻ, നിങ്ങളുടെ ആത്മാവ്, നിങ്ങളുടെ ദേഹം അശേഷം വിശുദ്ധമായിരിക്കണം, സമ്പൂർണ്ണ വിശുദ്ധമായിരിക്കണം. സബ്ജക്ട് എന്തോന്നറിയാമോ? കർത്താവിന്റെ വരവ. ഇവിടുത്തെ വിഷയം കർത്താവിന്റെ വരവിൽ എടുക്കപ്പെടേണ്ട വിശ്വാസി ദേഹം ദേഹി ആത്മാവിൽ സമ്പൂർണ്ണ വിശുദ്ധി പ്രാപിച്ചിരുന്നെങ്കിലേ വരവെങ്കിൽ എടുക്കപ്പെടത്തുള്ളൂ. ചർച്ചക്കോടിലോ ഐ ബീതിയിലോ ജാലാനിലോ യസമളിലോ എവിടെങ്കിലും നിന്നാ പോകുമെന്ന് വിചാരിക്കല്ലേ. എടുക്കപ്പെടണമെങ്കിൽ ദേഹം ദേഹി ആത്മാവിന്റെ വിശുദ്ധീകരണം എല്ലാവർക്കും വേണം. ഇത് ലളിതമായ ഭാഷയിൽ നിങ്ങൾക്ക് മനസ്സിലാകത്തക്കവണ്ണം പറഞ്ഞ് മനസ്സിലാക്കണമെന്ന് എന്റെ ആഗ്രഹം. അപ്പോൾ കർത്താവിന്റെ പ്രത്യക്ഷത, കർത്താവിന്റെ പ്രത്യക്ഷതയിൽ എടുക്കപ്പെടുവാൻ നിങ്ങളുടെ ദേഹവും ദേഹിയും ആത്മാവും ശുദ്ധീകരണത്തിലായിരിക്കണം എന്നല്ലേ വായിച്ചു കേട്ടത്? ശരി, അങ്ങനെയാണെങ്കിൽ വീണ്ടും വരവ് എന്ന വിഷയം എടുക്കണമെങ്കിൽ അതിന് കുറെ സമയമൊക്കെ നന്നായിട്ട് വേണം. അപ്പോസ്തലന്മാരുടെ ഒന്നാം ലേഖനവും രണ്ടാം ലേഖനവും എഴുതിയിരിക്കുന്നത് കർത്താവിന്റെ മടങ്ങിവരവിനെ കുറിച്ച്. അറിയേണ്ടവർ പ്രത്യേകം ശ്രദ്ധിച്ചേ. 1:9 വീണ്ടും വരവ്, 2:19 വീണ്ടും വരവ്, 3:13 വീണ്ടും വരവ്, 4:16 വീണ്ടും വരവിന്റെ വിധം, 5:23 വീണ്ടും വരവ് വിശ്വാസിയുടെ ശുദ്ധീകരണം. രണ്ടാം ലേഖനം അത് തന്നെയാണ്. നമ്മുടെ കർത്താവിന്റെ പ്രത്യക്ഷതയിൽ അടുക്കളയിൽ കൂടെ നമ്മൾ സമാഗമനം എന്ന വിഷയമാണ് അവിടെയും എഴുതിയിരിക്കുന്നത്. ചുരുക്കി പറഞ്ഞാൽ വേദപുസ്തക വിഷയങ്ങൾ പഠിക്കുമ്പോൾ ഈ വേദപുസ്തകത്തിനകത്തെ ഏറ്റവും വലിയ വിഷയം വീണ്ടും വരവ്. ഇത് കഴിഞ്ഞൊരു വിഷയമില്ല. അതിന്റെ കാരണം 668 ആവർത്തന വാക്യങ്ങൾ ഈ പുസ്തകത്തിൽ യേശു മടങ്ങി വരുമെന്നാണ്. ആവശ്യമാണ്. യേശു ജനിക്കുന്നതിന് 400 മുമ്പ് എഴുതിയ പഴയ നിയമത്തിലെ 39 പുസ്തകത്തിനകത്ത് 350 ആവർത്തന വാക്യം യേശു വീണ്ടും വരുമെന്നാണ്. യേശു അതിനു ശേഷമുള്ള ഉപദേശമല്ല, ലോകത്തിലേക്ക് വരുന്നതിന് 400 അപ്പുറത്തെഴുതിയ തിരുവഴുത്തിനകത്ത് 350 പ്രാവശ്യം വീണ്ടും വരവാണെങ്കിൽ വിഷയത്തിന്റെ പ്രസക്തി എന്തോ? പുതിയ നിയമം എടുത്താൽ ഒരു ഡയറിയുടെ വീതമേ ഉള്ളൂ ആ പുസ്തകം. അതില് 318 ആവർത്തന വാക്യങ്ങളും യേശു മടങ്ങി വരുന്നെന്നാണ്. ഇതിന് പ്രാധാന്യമുണ്ടോ? യേശു ക്രിസ്തുവിന്റെ മടങ്ങി വരവിനേക്കാൾ പ്രാധാന്യമുള്ള യാതൊരു ഉപദേശവും ഇതിനകത്തില്ല. രക്ഷയെ കുറിച്ച് അത്രയും ആവർത്തന വാക്യമുണ്ടോ? മാനസാന്തരത്തെ കുറിച്ചോ സ്നേഹത്തെ കുറിച്ചോ ആത്മസ്നാനത്തെ കുറിച്ചോ മറ്റേതെങ്കിലും വിഷയങ്ങൾ ഇത്രയും ആവർത്തന വാക്യമുണ്ടോ? ഏറ്റവും അധികം ആവർത്തന വാക്യം യേശുവിന്റെ മടങ്ങി വരവിലാണ് ഈ പുസ്തകത്തിലുള്ളത്. അടുത്തൊരു കാര്യം, ഒന്നാം വരവിനെ കുറിച്ച് എഴുതിയിരിക്കുന്നതിന്റെ 8 ആവർത്തനം രണ്ടാം വരവിലുണ്ട്. ഒന്നാം വരവിന് തെളിവായി തന്ന വചനം 90 വാക്യമാണെങ്കില് രണ്ടാം വരവിന് തെളിവായി തന്ന വാക്യം 668 വാക്യമാണ്. മനസ്സിലായ 8 തെളിവേ ഉള്ളൂ. ഒന്നാം വരവ് യേശുവിന്റെ ഒന്നാം വരവിനെ കുറിച്ച് പറഞ്ഞത് രണ്ടാം വരവിന്റെ 8 തെളിവേ ഉള്ളൂ. 8 തെളിവുള്ള ഒന്നാം വരവ് 100% അത് നിവർത്തി ആയെങ്കിൽ എന്തുകൊണ്ട് യേശുവിന്റെ രണ്ടാം വരവ് സംഭവിച്ചുകൂടാ? വരുവാനുള്ളവൻ വരവും
വാക്യം ഓർക്കും. അവൾ വീണ്ടും വരവ് അനിഷേധ്യമായി മനസ്സിലാക്കേണ്ട ഒരു കാര്യവും അത് സംഭവ്യവും നമ്മുടെ പ്രത്യാശയിൽ ഏറ്റവും അധികം വിശ്വാസികൾക്ക് പ്രത്യാശയേറിയ വചനവും യേശുവിന്റെ മടങ്ങി വരവ്. ഇന്ന് രാത്രി എന്റെ വിഷയം മടങ്ങി വരും എന്ന വിഷയം വേണേ ഒരാഴ്ച പണിയിലും ക്ലാസ് എടുക്കും, അതിനപ്പുറം എടുക്കാം, അതുപോലെ തെളിവുണ്ട്. എന്നാൽ അതല്ല ഇന്ന് ഉദ്ദേശിക്കുന്നത്. ആ വരവിന്റെ പ്രസംഗമൊക്കെ ഇച്ചിരി കുറഞ്ഞാലും വരവിൽ എടുക്കപ്പെടാൻ എന്തോ ചെയ്യണമെന്നാ ഇന്നിപ്പോ പറയാം. നിങ്ങളെ വരവിനായി ഒരുക്കുന്ന ഒരു രാത്രിയാണ്, ഞാനും നിങ്ങളും അതിനെ ഒരുങ്ങേണ്ടതായ ദൈവ ശബ്ദമാണ് നിങ്ങൾ ഇന്ന് കേൾക്കാൻ പോകുന്നത്, കേട്ടോണ്ടിരിക്കുന്നത്. നമ്മൾ എന്തോ ചെയ്യണം, കർത്താവിന്റെ വരവിൽ എടുക്കപ്പെടുവാൻ എന്തോ ചെയ്യണം. ദേഹം വിശുദ്ധമാകണം, ദേഹി വിശുദ്ധമാകണം, ആത്മാവിൽ വിശുദ്ധരാകണം. സമ്പൂർണ്ണ വിശുദ്ധീകരണത്തിൽ ജീവിതം നയിച്ചെങ്കിലേ ഇത് സത്യമാകത്തുള്ളൂ. വേദപുസ്തകത്തിൽ വിശ്വാസി ദൈവത്തോട് കൂട്ടായ്മ ആചരിക്കുവാൻ ഏറ്റവും അത്യന്താപേക്ഷിതമായത് വിശുദ്ധീകരണം. വിശുദ്ധീകരണം കൂടാതെ ആരും കർത്താവിനെ കാണുക. പ്രസംഗിയനായാലും അപ്പോസ്തലനായാലും പ്രവാചകനായാലും ഒരുത്തരും വിശുദ്ധീകരണം കൂടാതെ കർത്താവിനെ കാണത്തില്ല. തീർപ്പാണ്. നിങ്ങൾ ആരെങ്കിലും വിചാരിക്കുന്നോ കർത്താവിനെ കാണാൻ വിശുദ്ധീകരണം കുറച്ചങ്ങോട്ട് എല്ലാവർക്കും ഒന്ന്? ദൈവം നിങ്ങളെ അശുദ്ധിക്കല്ല, വിശുദ്ധീകരണത്തിനാ വിളിച്ചേക്കും. ഈ വിശുദ്ധീകരണം എന്ന് പറയുന്നത് സാമൂഹ്യമായും വ്യക്തിപരമായും പഠിക്കേണ്ടതാണ്. സഭയ ഒരു വിശുദ്ധ പ്രസ്ഥാനം. അപ്പൊ ഞാൻ നിങ്ങളോട് ചോദിക്കട്ടെ, ഈ വിശുദ്ധീകരണം പ്രാപിക്കുന്നതിന് മാനദണ്ഡം എന്താ? ഒരുക്കത്തിൽ ഒന്നാമത്തെ കാര്യം ഇപ്പോൾ ഈ വാക്യത്തിന്റെ വിഷയവും വിശുദ്ധീകരണമാണ്. എങ്കിൽ വിശുദ്ധീകരണം എങ്ങനെയാണ് നടക്കുന്നത്? കർത്താവിന്റെ വചനത്തിന്റെ ശക്തിയാൽ ഒരു വ്യക്തി രക്ഷിക്കപ്പെടുമ്പോൾ ആ രക്ഷിക്കപ്പെടുന്ന വ്യക്തിയെ എത്ര വലിയ ഭാവിയായാലും അവന്റെ പുത്രനായ യേശുവിന്റെ രക്തം സകല പാപം പോക്കി നമ്മെ ശുദ്ധീകരിക്കുന്ന രക്ഷിക്കപ്പെടൽ ഓർത്തോ. ക്രിസ്തുവിന്റെ രക്തം കൊണ്ട് കഴുകി നമ്മെ ശുദ്ധീകരിച്ച ആ ദൈവത്തിന് നന്ദിയോട് സ്തോത്രം. ആട്ടുകൊറ്റന്മാരുടെ പശുക്കിടാക്കളുടെ രക്തത്തിലല്ല. പിന്നെ കർത്താവായ യേശുവിന്റെ പുണ്യാഹ രക്തമാണ് നമ്മുടെ ശുദ്ധീകരണത്തിന് പര്യാപ്തമായത് എന്നതിൽ കർത്തർക്കിക്കണം. അതാണ് പ്രധാനമായ വിഷയം നിൽക്കുന്നത്. ഇനി ഈ ശുദ്ധീകരണത്തെ കുറിച്ച് ഞാൻ ഒന്ന് ഓർപ്പിക്കുമ്പോൾ തന്നെത്താൻ ശുദ്ധീകരണം എന്നൊരു വിഷയം വേദോത്സവത്തിലുണ്ട്. അതറിയാം, പാവിയുടെ ശുദ്ധീകരണത്തിന് മാനദണ്ഡം യേശുക്രിസ്തുവിന്റെ രക്തത്താൽ കഴുകൽ പ്രാപിക്കുകയാണ്. എന്നാൽ യേശുക്രിസ്തുവിന്റെ രക്തം ദിവസവും കഴുകി അങ്ങനെ അതിനകത്തും കുളിക്കാൻ ഇത് കന്നാരുടെയും ആടിന്റെയും മാടിന്റെയും ഒന്നും ചോര പോലുള്ളതല്ല, അതിന് വിലയുള്ളതാണ്. പിന്നെ അതിനെന്തോ മാനദണ്ഡം എന്നറിയണം. ക്രിസ്തുവിന്റെ രക്തമല്ലാതെ ഭാവിക്ക് ശുദ്ധീകരണത്തിന് വേറെ യാതൊരു നിബന്ധനയും ഇല്ല, മാർഗവുമില്ല. അങ്ങനെയെങ്കിലും നമ്മൾ ആ ഭാഗത്തോട് കടക്കുമ്പോൾ വ്യക്തിപരമായുള്ള നമ്മുടെ ശുദ്ധീകരണം കർത്താവ് വന്നേ നടക്കൂ എന്ന് വിചാരിക്കാതെ നമ്മൾ നമ്മുടെ ശുദ്ധീകരണം നടത്തണം. ഞാൻ ഈ വാക്യങ്ങൾ തരാം, നിങ്ങൾ ആധാരമായിരിക്കുന്ന ചില വേദവാക്യങ്ങൾ അങ്ങോട്ട് എടുക്കുക. ശുദ്ധീകരണം വ്യക്തിപരമായി നാം ചെയ്യേണ്ടതാണ്. വചനം കൊണ്ട് തെളിയിച്ചാൽ ബുദ്ധിമുട്ട് വരികയില്ലല്ലോ. 2 കൊരിന്ത്യർ 7 രണ്ടാം വാക്യവും നിങ്ങളുടെ ഉള്ളിൽ ഞങ്ങൾക്ക് ഇടം തരുവീൻ. എന്തോ 2 കൊരിന്ത്യർ 7:2 പ്രിയമുള്ളവരെ, ഈ വാഗ്ദത്തങ്ങൾ നമുക്കുള്ളത് കൊണ്ട് നാം ജഡത്തിലെയും ആത്മാവിലെയും സകല കന്മശവും നീക്കി നമ്മെ തന്നെ വെടിപ്പാക്കി ദൈവഭയത്തിൽ വിശുദ്ധിയെ വെടിപ്പാക്കി വിശുദ്ധീകരണത്തിൽ തികയണം. നമ്മെ തന്നെ വെടിപ്പാക്കി എന്ന് പറഞ്ഞാൽ എന്തോ ശ്രദ്ധിച്ചേ, നമ്മൾ നമ്മെ തന്നെ വെടിപ്പാക്കുക എന്ന് പറഞ്ഞാൽ ആ ഉദ്ദേശിക്കുന്ന വാക്യത്തിന്റെ അർത്ഥം അറിയണം. വിശ്വാസിയുടെ ശുദ്ധീകരണം അവനവൻ തന്നെ ഏറ്റെടുക്കണം. പാവിയുടെ ശുദ്ധീകരണം ക്രിസ്തുവിന്റെ രക്തം കൊണ്ടാണ്. തമ്പി തല്ലി വഴക്കുണ്ടാക്കി കുഴപ്പവും കാണിച്ചേച്ചു കർത്താവ് ഇനി വന്ന ആ രക്തം കൊണ്ട് ഞങ്ങളെ അങ്ങ് ശുദ്ധീകരിച്ചോണേ എന്ന് പറഞ്ഞാൽ വഴക്കും മല്ലും പൊല്ലാപ്പും ഉണ്ടാക്കിയതൊക്കെ അവനവൻ പരസ്പരം ഏറ്റു പറയുമ്പോൾ ശുദ്ധീകരണം വരും. ശുദ്ധീകരണത്തിന്റെ മാനദണ്ഡം മറക്കരുത്. ദൈവവചനത്തിലെ
എഴുതിയിട്ടുണ്ട്. തീമത്തിയോസിന്റെ രണ്ടാം ലേഖനം ഒന്നാം അധ്യായത്തിൽ എഴുതിയിരിക്കുന്ന വാക്ക് ഇങ്ങനെയാണ്, ഇവയെ വിട്ടകന്നു തന്നെത്താൻ ശുദ്ധീകരണം പ്രാപിക്കുന്നവൻ. ജഡീകത്വത്തെയും ജഡീക മാലിന്യങ്ങളെയും പാപത്തെയും പാപ സ്വഭാവത്തെയും എല്ലാം വിട്ടകന്ന് തന്നെത്താൻ ശുദ്ധീകരണം പ്രാപിക്കണമെന്നാണ് അവിടെ ഉപയോഗിച്ച വാക്ക്. നിങ്ങളിൽ എത്ര പേർക്ക് ഈ തന്നെത്താൻ ശുദ്ധീകരണത്തിന്റെ ബോധം വന്നു? ഇനിയും വരവിനോടൊരു പദ്ധതി യോഹന്നാൻ അപ്പോസ്തലം പറയുന്ന ഒന്ന് യോഹന്നാൻ മൂന്നിന്റെ ആ മൂന്നാമത്തെ വാക്യം എടുത്ത് നിങ്ങളൊന്ന് വായിച്ചാട്ട്. അവനിൽ ഈ വീണ്ടും വരവിലെ പ്രത്യാശയുള്ളവരെല്ലാം അവൻ നിർമ്മലനായിരിക്കുന്നത് പോലെ തന്നെ തന്നെ നിർമ്മലീകരിക്കുന്നു. കർത്താവ് അടിവരെ ഇട്ട് പഠിക്കണം, തന്നെ തന്നെ ശുദ്ധീകരിക്കണം, അവനവനെ തന്നെ ശുദ്ധീകരിക്കണം. കർത്താവ് വിശുദ്ധനായിരിക്കുന്ന പോലെ വിശുദ്ധനായിരിക്കണം. അത് മറ്റാരെയും ഏൽപ്പിക്കേണ്ടതല്ല, നമ്മൾ തന്നെ നമ്മെ ശുദ്ധീകരിക്കണം. വ്യക്തിപരമായ ശുദ്ധീകരണ ഉപദേശത്തിൽ വന്നിരിക്കുന്ന ദൈവത്തിന്റെ സഭയോട് സകല വ്യക്തിയോട് ഉറപ്പിച്ചു പറയുന്നു, നമ്മുടെ കുറവുകളും പോരായ്മകളും നമ്മൾ തന്നെ ഏച്ചു പറഞ്ഞ് ശുദ്ധീകരണം പ്രാപിക്കുന്നതാണ്. അതിനാ തിരുവനന്തപുരം ഒരുവനോട് ഒരുവൻ പാപം ഏറ്റുപറഞ്ഞ് അങ്ങനെ അത് ചെയ്യണം. നിങ്ങൾ നമ്മുടെയൊക്കെ ജീവിതത്തിന്റെ നാനാവിധ രംഗങ്ങളിലൊക്കെ പാപവും കുറവും കുറ്റവും വരുമ്പോൾ നമ്മൾ ആരാണ്, നമ്മൾ എവിടെ എത്തി, നമ്മൾ ആരാകേണ്ടവരാണെന്നൊരു ബോധം വന്ന് തന്നെത്താൻ ശുദ്ധീകരണം നടത്തണമെന്ന ഈ വാക്യങ്ങളെല്ലാം പറയും. വെളിപ്പാട് 19:7 വാക്യത്തിൽ കുഞ്ഞാടിന്റെ കാന്തിയായ മണവാട്ടിയുടെ മണവാട്ടിയെ കുറിച്ചൊരു പ്രസ്താവനയെ വിടും. ദൈവത്തിന് മഹത്വം കൊടുക്കുക. കുഞ്ഞാടിന്റെ കല്യാണം വന്നു, കുഞ്ഞാടിന്റെ കല്യാണം വന്നല്ലോ, അവന്റെ കാന്തയും തന്നെത്താൻ ഒരുക്കി. എന്തിനാ വാക്ക് ഉപയോഗിച്ചിരിക്കുന്നേ? കുഞ്ഞാടിന്റെ കാന്തയായ മണവാട്ടിയുടെ മണവാട്ടി തന്നെത്താൻ ശുദ്ധീകരണം പ്രാപിച്ചതാണ് എങ്കിൽ നിങ്ങൾക്ക് ആ വകയിലാകുവാൻ മനസ്സുണ്ടോ? ഞാനും നിങ്ങളും നമ്മുടെ കുറവുകൾ ഏറ്റുപറഞ്ഞ് തന്നെത്താൻ ശുദ്ധീകരണം പ്രാപിച്ച് തന്നെത്താൻ ഒരുങ്ങി കർത്താവിന് വേണ്ടി നമ്മെ ഒരുക്കി വെച്ചിരിക്കണം. അതേ കർത്താവ് ഒന്ന് ആരെ ശുദ്ധീകരിച്ചോണ്ട് പോകത്തില്ല, ശുദ്ധീകരിക്കപ്പെട്ടവരെ അങ്ങോട്ട് പോകത്തു. എത്ര വിശുദ്ധ ജീവനവും ഭക്തിയുമുള്ളവരായിരിക്കണം. കർത്താവിന്റെ പ്രത്യക്ഷ അടുത്തിരിക്കുന്ന കൊണ്ട് പത്രോസ് പറയുന്നത് നമ്മൾ എത്ര വിശുദ്ധ ജീവിതവും ഭക്തിയുമുള്ളവരായിരിക്കണം. സ്വർഗത്തിൽ പോകുന്ന ഈസിയായ കാര്യമല്ല കുഞ്ഞുങ്ങളെ. പാട്ടും പാടി കൈയടിച്ചിരിക്കുന്നിടത്തൊന്നും അങ്ങ് പോകാമെന്നൊന്നും വിചാരിക്കരുത്. അതിന്റെ ജീവിതക്രമം തെറ്റിയാൽ അതിന്റെ താളം തെറ്റും. ഞാനിപ്പോ ആ വിഷയത്തിലോട്ട് കടക്കുകയാണ്. അതിന്റെ മുഖവരിയാണ് ഈ ശുദ്ധീകരണം ഇല്ലാതെ ഒന്നും നടക്കുകയില്ല എന്നിപ്പോൾ ഇവിടെ അത് ക്രമീകരിക്കപ്പെട്ടപ്പോൾ പറഞ്ഞു. ഇനി അതിനെക്കുറിച്ച് തുടർമാനമായ കാര്യങ്ങളിൽ ഈ ദേഹം ദേഹി ആത്മാവെന്ന ഘടകം മനുഷ്യനിലുണ്ടോ? ഈ പറഞ്ഞതനുസരിച്ച് ഈ മൂന്ന് മേഖലകൾ ശുദ്ധീകരിക്കണമെന്ന് പറഞ്ഞല്ലോ. എങ്കിൽ ദേഹം ദേഹി ആത്മാവെന്ന മൂന്ന് ഘടകങ്ങൾ നമ്മിലുണ്ടോ? തെളിയിക്കപ്പെടണ്ടേ? സംശയിക്കണ്ട, ഉണ്ട്. എനിക്ക് നിങ്ങൾക്കും ഉണ്ട്. അതങ്ങനെയാണ് ഏബ്രായ 4:12 വാക്യം എടുക്കണം. ഈ മൂന്ന് ഘടകങ്ങൾ മനുഷ്യനിൽ ഉണ്ടോ എന്ന് തെളിവെടുക്കുകയാണ്. വായിച്ചാട്ടെ വാക്യം. ദൈവത്തിന്റെ വചനം ജീവനും, ദൈവത്തിന്റെ വചനം ജീവനും, ജീവനും ചൈതന്യമുള്ള, ചൈതന്യമുള്ള ഉള്ളതായി ഇരുവായ്ത്തലയുള്ള ഏത് വാളിനേക്കാളും മൂർച്ചയേറിയതും പ്രാണനെയും ആത്മാവിനെയും സന്ധിമഞ്ചകളെയും വേർപിടിവിക്കും വരെ തുളച്ചു ചെല്ലുന്ന ദൈവത്തിന്റെ വചനമാണ്. ഇവിടൊക്കെ വിശ്വാസികളായ നമ്മുടെ കാര്യമായി പറയുന്നേ, ഇരുവായ്ത്തലയുള്ള ഏത് വാളിനേക്കാളും മൂർച്ചയേറിയ ദൈവത്തിന്റെ വചനം നമ്മുടെ പ്രാണനെയും നമ്മുടെ ആത്മാവിനെയും നമ്മുടെ ശരീരത്തെ അഥവാ സത്യവഞ്ചകളെയും തുളച്ചു ചെല്ലുന്ന അതേ ശുദ്ധീകരണത്തിന്റെ ശക്തിയുള്ള വചനമാണ്. മനസ്സിലാക്കണം, ഈ മൂന്ന് ഘടകങ്ങൾ മനുഷ്യനിലുണ്ട്, നമ്മിലുണ്ട്. ശരി, അങ്ങനെയാണെങ്കിൽ ഏതാണ് ആദ്യം ശുദ്ധീകരണം പ്രാപിക്കേണ്ടത്? എവിടെ നിന്നാണ് തുടങ്ങേണ്ടത്? 1 Corinthians 15 പൗലോസിന്റെ ഭാഷയിൽ ഞാൻ പറയാം.
ആത്മീയമല്ല, പ്രാരംഭമത്തെ ഒന്നാമത്തെ പിന്നത്തേതിൽ ആത്മീയമെന്ന് എഴുതിയിരിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ ശരീരത്തിൽ നിന്നാണ് ഇത് തുടങ്ങേണ്ടത്. വിശ്വാസിയും ശരീര ശുദ്ധീകരണത്തിന്റെ ഉപദേശവുമാണ് ഇപ്പൊ എടുക്കുന്നത്. എടുക്കപ്പെടണോ? ഇതില്ലാതെ പറ്റുകയില്ല. കാര്യത്തിലോട്ട് ഞാൻ കേറിയപ്പം പ്രവചനമൊക്കെ കേൾക്കാൻ നല്ല സുഖം, അത് വലിയ കുഴപ്പമൊന്നും ഇല്ല. ഉപദേശം കേൾക്കാൻ ഇച്ചിരി ബുദ്ധിമുട്ടാണ് അല്ലേ? ഉപദേശം ഇപ്പൊ വരില്ല, ഇവിടെ ഇപ്പം പോകുന്നു ഇച്ചിരി കഴിഞ്ഞേ പറയുന്നു. ആ ഒരു മറയും ഉണ്ടാകത്തുമില്ല. ശക്തമായി തിരുവചന പ്രകാരം അത് വെട്ടി തുറന്ന് ഉപദേശം പറയുവാൻ ഞാൻ എപ്പോഴും നിർബന്ധിത. സദയം നിങ്ങൾ പ്രാർത്ഥിക്കണമേ എന്ന് ഞാൻ ഓർപ്പിക്കും. ഓരോ സപ്പോസോലം പറയുന്ന വാക്കനുസരിച്ച് ഇങ്ങനെ ഞങ്ങളുടെ പുറമേയുള്ള മനുഷ്യൻ നാൾക്കുനാൾ ക്ഷയിക്കുന്നു എങ്കിലും ഞങ്ങളുടെ അകമയുള്ളവൻ നാൾക്കുനാൾ പുതുക്കപ്പെടുന്നു. അപ്പോൾ ഇന്നർ മേൻ ആൻഡ് ഔട്ടർ മേൻ, നമ്മുടെ അകത്തൊരു മനുഷ്യനുണ്ട്, നമ്മുടെ പുറത്തൊരു മനുഷ്യനുണ്ട്. എന്ന് പറഞ്ഞാൽ സ്ഥൂലമായ ഈ ശരീരമല്ല, അതിന്റെ ഉള്ളിൽ യഥാർത്ഥമായ ഒരു മനുഷ്യനുണ്ട്, അതിനെ ഇന്നർ മേൻ എന്നാ പറയുന്നത്. ഇതിന് തെളിവ് എഫേസ്യരുടെ 3:16 മുതൽ താഴോട്ടുള്ള വാക്യം ഒന്ന് വായിച്ചിട്ട് ഉപദേശ സംഹിതകളിലൂടെ അതിനുള്ള തെളിവെടുപ്പ് അത് അത്യാവശ്യമാണ്. നാം ദൈവത്തിന്റെ മഹത്വത്തിന്റെ ധനത്തിനൊത്ത വണ്ണം അവന്റെ ആത്മാവിനാൽ. നിങ്ങൾക്ക് അകത്തെ മനുഷ്യനുണ്ടോ? നിങ്ങളുടെ അകത്തെ മനുഷ്യനെ സംബന്ധിച്ച് പിന്നെ ശക്തിയോടെ ബലപ്പെടണം. അകത്തെ മനുഷ്യനാ ബലപ്പെടുന്നുണ്ട്. അതുകൊണ്ട് പുറമേ ഉള്ളത് കളയാനില്ല. നമ്മുടെ അകത്തൊരു മനുഷ്യനുണ്ട്, അത് ദൈവത്തിന്റെ ആത്മാവിൽ ബലപ്പെടുകയും ശക്തിപ്പെടുകയും ചെയ്യണം. ഭൂമിയുടെ ഭൗമികമായ പോഷണങ്ങൾ കൊണ്ടോ പോഷണ മൂല്യങ്ങൾ കൊണ്ടോ ഒരു കാരണവശാലും നമ്മുടെ അകത്തെ മനുഷ്യൻ ബലപ്പെടുകയില്ല. അത് പുറത്തെ മനുഷ്യന് കുറച്ചൊക്കെ കൊള്ളാം, എന്നാൽ അകത്തെ മനുഷ്യൻ ബലപ്പെടുവാൻ ആത്മാവും വചനവുമാണ് ആവശ്യം. ഇല്ലാതെ വളരുകയും നിങ്ങളുടെ പുറമേയുള്ള ശരീരത്തിന് പോഷണ മൂല്യം വേണോ? അതിനേക്കാൾ നിങ്ങളുടെ ആത്മാവിന്റെ വളർച്ചയ്ക്ക് പോഷണ മൂല്യങ്ങൾ വേണം. അത് ദൈവവചനവും ആത്മാവുമാണ്. അതില്ലെങ്കിൽ നടക്കത്തില്ല. എത്ര പേര് ഇതില് ഈ കാര്യത്തില് മനഃപൂർവ്വം ഉത്സാഹിക്കുന്നവരുണ്ട്? അത് വേണേലേ. ദൈവവചന ധ്യാനം, രഹസ്യ പ്രാർത്ഥന, വചന പ്രകാരമുള്ള ഒരുക്കം, പരിശുദ്ധാത്മാവിന്റെ ശക്തിയായുള്ള വളർച്ച, ഇതില്ലാതെ കുഞ്ഞുങ്ങളെ ഒന്നും നടക്കുകയില്ല. ഇനി ബാക്കിയൊക്കെ ചുമ്മാ വായിച്ചു നോക്കി എന്താ ഇവിടെ എഴുതി വെച്ചേക്കുന്നത്. നിങ്ങളുടെ അകത്തെ മനുഷ്യൻ ശക്തിയോടെ ബലപ്പെടണം, അവന്റെ ആത്മാവിൽ ബലപ്പെടണം. ആകയാൽ നമുക്ക് ഈ ഭൗമിക വസ്തുക്കൾ കൊണ്ടുള്ള ബലമല്ല, ആത്മാവിലുള്ള ബലമാണ് വിശുദ്ധന്മാർ സംഭരിക്കേണ്ടത്. താഴോട്ട് വായിച്ചേ ബാക്കിയും. ക്രിസ്തു വിശ്വാസത്താൽ നിങ്ങളുടെ ഉള്ളങ്ങളിൽ വസിക്കേണ്ടതിനും വരം നൽകേണ്ടതിന് സ്നേഹത്തിൽ വേരൂന്നി അടിസ്ഥാനപ്പെട്ടവരായി വീതിയും നീളവും ഉയരവും ആഴവും എന്ന സകല വിശുദ്ധന്മാരോടും കൂടെ ഗ്രഹിക്കും. ഗ്രഹിക്കേണ്ടത് എന്താ? ഈ വളർച്ചയുടെ കാര്യത്തിലുള്ള വിശദമായ ആ വിശദീകരണത്തിനകത്ത് പഠിക്കുമ്പോൾ വിശ്വാസികൾക്ക് ആത്മാവിനാൽ ശക്തീകരണം ഉണ്ടായെങ്കിലേ വളർച്ച വരൂ, എങ്കിലേ അകത്തെ മനുഷ്യൻ തളരാതെ വളരുകയും. നിങ്ങൾ എത്ര പേര് ഈ അകത്തെ മനുഷ്യന്റെ വളർച്ചയ്ക്ക് വേണ്ടി പ്രയത്നിക്കുന്നവരുണ്ട്? നിങ്ങളൊരു ക്ഷീണം വന്നാൽ, വിശപ്പ് കുറഞ്ഞാൽ, നിങ്ങളുടെ മക്കളെയായാലും നിങ്ങളായാലും കുറെ നാൾ ഈ കാര്യത്തിൽ ഇങ്ങനെ മുമ്പോട്ട് പോയാൽ പല ഡോക്ടർമാരെയും കണ്ടി, ഇപ്പൊ എനിക്ക് വിശപ്പില്ല, ദാഹക്കുറവാണ്, ഉറക്കക്കുറവാണ്, അതുകൊണ്ട് എന്തോ ചെയ്യണമെന്ന് ബുദ്ധി ഉദ്ദേശിക്കാൻ എടുത്തു പോകും. അവരതിനുള്ള നിർദ്ദേശം എന്തെങ്കിലും തരും. എന്നാ പ്രാർത്ഥനയില്ല, പാട്ടില്ല, ഇപ്പൊ ആരാധനയില്ല, ഇപ്പൊ യോഗത്തിന് വരെ ഉത്സാഹമില്ല. ആകെക്കൂടെ എനിക്ക് ഒരു മന്ദതയും മടിയും ആത്മീയത്തിൽ ഉണ്ടായിട്ടുണ്ട്. അതിന് ഞാൻ എന്തോ ചെയ്യണമെന്ന് വിചാരിച്ച് ഏതെങ്കിലും ഡോക്ടറെ കാണാൻ പോയി ആരെങ്കിലും ഇരിക്കൊണ്ട് ധൈര്യമായി കൈവക്ക്. എനിക്കറിയാം എണ്ണമില്ല, പക്ഷേ ഞാനീ പറഞ്ഞ ക്ഷീണമില്ലാഞ്ഞല്ല. പ്രാർത്ഥനയും പോയി, പാട്ടും പോയി, ആരാധനയും പോയി, കൂട്ടായ്മയും പോയി, എല്ലാം പോയിട്ടും നേത്യം നടത്താൻ ഞായറാഴ്ച മാത്രം കയറി വരുന്ന പുള്ളികള് ഒരു ഡോക്ടറെയും കണ്ടിട്ടില്ല. എനിക്കിപ്പോ പണ്ടത്തെ പോലെ ആത്മീയവും ഉത്സാഹവും ഒന്നുമില്ല.
മനസാക്ഷിയോട് തുറന്ന് ചോദിക്കുന്നു. താൽക്കാലികമായി കൂടാരത്തിന്റെ കാര്യത്തിൽ ശ്രദ്ധിക്കുന്ന ദൈവമക്കള് നിത്യമായ ഉള്ളറയിലുള്ള മനുഷ്യന്റെ വളർച്ചയ്ക്ക് പ്രയത്നിച്ചില്ലെങ്കില് അത് തീരാ നഷ്ടമായി മാറുമാകയാൽ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് അകത്തെ മനുഷ്യനിൽ എവിടെയാണ് ബലഹീനത കേടുപാട് വന്നത്, അത് നികത്തിയെടുത്തില്ലേ കുഴപ്പം. ആരോട് പറയത്തില്ല? ഇതിനൊക്കെ തിരിക്കുന്നവരിൽ തന്നെ അതേ കൂട്ടായ്മയും യോഗവും ആരാധനയും ഒക്കെ അത് വളരെ മടുത്തു പോയിക്കുന്നുള്ളൂ. ആ മടുപ്പ് മാറ്റണം. ആ മഴപ്പ് മാറ്റിയില്ലെങ്കിൽ നമുക്കത് വലിയ അവതാളത്തിലാകും. ദൈവമക്കളെ, നിങ്ങളുടെ ഉള്ളിൽ ക്ഷീണിച്ച് മടുക്കരുത്. പാപികളാൽ ഇങ്ങനെയുള്ള വിരോധം സഹിച്ചവനെ നിങ്ങൾ ധ്യാനിച്ചുകൊണ്ട് നിങ്ങളുടെ മടുപ്പ് മാറ്റണം. നിങ്ങൾ ധീരരായി ആത്മാവിൽ വീര്യമുള്ളവരായി വരണം. സഭ ചെയ്യേണ്ടത് വിശ്വാസി ചെയ്യേണ്ട കാര്യമായി പറഞ്ഞത്. അപ്പൊ അകത്തെ മനുഷ്യൻ ആത്മാവിനാൽ ശക്തിപ്പെടണം. പുറമേയുള്ള മനുഷ്യൻ ബലഹീനമാകാം, ആകുന്നു, അത് സ്വാഭാവികം മാത്രം. ഞാനും ചോദിക്കും, അതിന് വേദത്തിന് എന്താ തെളിവ്? റോമാലേഖനം 4:17-18 വാക്യങ്ങൾ അങ്ങോട്ട് വായിക്കാൻ തുടങ്ങിയാൽ, ഇല്ലാത്തതിനെ ഉള്ളതിനെ പോലെ ഉളവാക്കുകയും മരിച്ചവരെ ജീവിപ്പിക്കുകയും ചെയ്യുന്ന ദൈവത്തിൽ അബ്രഹാം വിശ്വസിച്ചു. ആയിക്കോണേ, അവന്റെ ശരീരശക്തി നാടി നരമ്പ് മുഴുവൻ നിർജീവമായി, ചലനമില്ലാതായി. ഏകദേശം 100 വയസ്സുള്ളവനാണ്. എന്നാൽ നിങ്ങൾ ആത്മീയത ഒന്ന് കേട്ടാ, പുറമേ ഉള്ള മനുഷ്യൻ ആ സ്ഥലത്ത് ആ നിലയിൽ നഷ്ടപ്പെട്ടു, വളരെ ക്ഷീണിച്ച് സൂക്ഷിച്ചു. 100 വയസ്സുകാരന്റെ ക്ഷീണമൊന്ന് മനസ്സിലാക്കുക. ഒന്ന് വായിച്ചേ കുഞ്ഞെ. ഏകദേശം 100 വയസ്സുള്ളവനാകയാൽ തന്റെ ശരീരം നിർജീവമായി പോയതും സാറയുടെ ഗർഭപാത്രത്തിൽ നിർജീവത്വം ഗ്രഹിച്ചിട്ടും വിശ്വാസത്തിൽ ക്ഷീണിച്ചില്ല. ശരീരം ക്ഷീണിക്കാം, വിശ്വാസത്തിൽ ക്ഷീണിക്കരുത്. ഇതിൽ വലിയ ഉദാഹരണം പറയാനില്ല. ശരീരത്തിൽ ആരും ക്ഷീണിക്കില്ലെന്ന് പറയാൻ പറ്റുകയില്ല. പക്ഷേ നിങ്ങളുടെ അകത്തെ മനുഷ്യൻ ആത്മാവിൽ നിങ്ങൾ ക്ഷീണിക്കരുത്, പുറമേ ഉള്ളത് ക്ഷീണിക്കാം. ഏകദേശം 100 വയസ്സുള്ളവനാണ്. ശരീരശക്തിയിൽ നാഡിനരമ്പുകളെല്ലാം പ്രവർത്തന രഹിതവനായ മാരി സാറായുടെ ഗർഭപാത്രത്തിന്റെ ഉത്പാദന ശക്തി പോയിട്ട് അത് നിർജീവ അവസ്ഥയിലായെന്ന് അബ്രഹാമിന് മനസ്സിലായി. വാഗ്ദത്തം പ്രാപിപ്പാൻ സാധിക്കാത്ത കണ്ടീഷനിലായി. ഇനി പരിഹാരം കേട്ടാണ് താഴോട്ട് വായിച്ചത്. ദൈവത്തിന്റെ വാഗ്ദത്തങ്ങൾ അവിശ്വാസത്താൽ സംശയിക്കാതെ വിശ്വാസത്തിൽ ശക്തിപ്പെട്ട് ദൈവത്തിന് മഹത്വം കൊടുത്തു. ഇത് വല്ലതും നടക്കും. ദൈവത്തിന്റെ വാഗ്ദത്തങ്ങൾ എത്രയുണ്ടെങ്കിൽ ഉവ്വ എന്ന് സാധ്യമാക്കി തരുന്ന കർത്താവ് പറയാണ്, അത് എത്രയുണ്ടെങ്കിലും നിങ്ങളത് വിശ്വസിച്ചേറ്റെടുക്കണം. എന്ത്? നിങ്ങൾ അവിശ്വസ്തരാകരുത്, വിശ്വാസത്തിൽ ക്ഷീണിക്കരുത്. ശരീരം ക്ഷീണിച്ചോട്ടെ, വിശ്വാസി വിശ്വാസത്തിൽ ക്ഷീണിക്കരുത്. ആ കാര്യത്തിന് വേണ്ടി ഒരു തീവ്ര തീരുമാനമെടുത്ത് ഏറ്റുവിടുന്നു. ഇതാവശ്യമായ ഉപദേശങ്ങളാണ് ഞാൻ അതിന്റെ അടുക്കൽ പറയുമ്പോൾ നിങ്ങളത് മനസ്സിലാക്കണം. അകത്തെ മനുഷ്യൻ ബലപ്പെടാതെ ഒറ്റ വിശ്വാസി അത് മുൻപോട്ട് പോകാൻ പോകുന്നില്ല, എടുക്കപ്പെടാൻ പോകുന്നില്ല. എന്ന് പറഞ്ഞാൽ കോടാനി കോടി കോളങ്ങളെ താണ്ടി അക്കരെ അങ്ങ് ചെല്ലേണ്ട മനുഷ്യ, നിനക്ക് ആത്മശക്തി ഇല്ലാതെ എങ്ങനെ നടക്കുമത്? വാക്യം അബ്രഹാം അവൻ വാഗ്ദാനം ചെയ്തത് നിവർത്തിപ്പാനും ശക്തനെന്ന് പൂർണമായി ഉറച്ച് അതുകൊണ്ട് അത് അവന് നീതിയായി കണക്കിട്ടു. അതുകൊണ്ട് അവനത് നീതിയായി അബ്രഹാമിന് കണക്കിട്ടു. അടുത്തവൻ അവന് കണക്കിട്ടു എന്ന് എഴുതിയിരിക്കുന്നത് അവനെ വിചാരിച്ചു മാത്രമല്ല നമ്മെ വിചാരിച്ചും കൂടെ ആകുന്നു. എഴുതി വെച്ച വചനമാണ്. വാഗ്ദത്തം ചെയ്തവൻ വിശ്വസ്തനെന്ന് വിശ്വസിച്ചുറച്ചത് ഏറ്റെടുത്തു. രാത്രി ഇവിടെ ഇരിക്കുന്ന എല്ലാ ദൈവമക്കൾക്കും ആവശ്യമായ കാര്യമാണ്. അതേ വാഗ്ദത്തങ്ങൾ ഏറ്റെടുത്ത ജീവനും ശക്തിയും പ്രാപിച്ച് മുന്നേറട്ടെ. അത് നമ്മുടെ ആവശ്യം ആണല്ലോ. അപ്പോൾ ശരീരത്തെ സംബന്ധിക്കുന്ന ഉപദേശം അത് ബലഹീനമാകാം, നിർജീവമാകാം. പക്ഷേ നിന്റെ വിശ്വാസത്തിനോ നിന്റെ ആത്മീയത്തിനോ നിർജീവത്വം വ്യാപരിക്കരുത്. ആത്മബലം വ്യാപരിച്ച് അത് ഏറ്റെടുത്ത് ദൈവത്തിൽ വിശ്വസിക്കണം.
അകലമുള്ള ഒരു സ്തോത്രം ചെയ്യാം. അപ്പോൾ ശരീരം വിശ്വാസി പുതിയ നിയമ ഉപദേശത്തിൽ ശരീരത്തിൽ ജീവിക്കേണ്ട വ്യവസ്ഥതയോട് ഞാൻ അങ്ങോട്ട് വരികയാണ്. ശരിയായിട്ട് വളരെ ചെറിയ തോതി മനസ്സിലാക്കി. നിങ്ങളത് മനസ്സിലാകാൻ വഴിയിലാണോ പറയുന്നതും അല്ല സംശയമുണ്ട്. ഇപ്പൊ ചോദിക്കാൻ ഒക്കുകയില്ലും പിന്നെ ചോദിക്കാൻ ഞാനുള്ളില്ലല്ലോ. ഏതായാലും ആകുന്നിടത്തോളം ഞാൻ നോക്കാം, സംശയം വരാതിരിക്കാം. ഈ ശരീരത്തെ കുറിച്ചുള്ള പുതിയ നിയമത്തിന്റെ ഉപദേശം എന്താ? ഈ സ്വർഗവും നരകവും മാത്രമൊന്നുമല്ല, മറ്റ് ചെറിയ കാര്യങ്ങളെ കുറിച്ചൊന്നുമല്ല, ഇതിന് കാര്യമായ ഉപദേശം നമുക്ക് തന്നിട്ടുണ്ട്. ശരീരത്തിൽ എങ്ങനെ വിശ്വാസി ജീവിക്കും? നാട്ടുകാർക്കൊപ്പം, ചുറ്റുപാടത്തൊക്കെ കൂട്ടുകാർക്കൊപ്പം അങ്ങനെ ഇങ്ങനെ ജീവിക്കാനുള്ള ശരീരമല്ല ദൈവം നിനക്ക് തന്നിരിക്കുന്നത്. തുറന്നു പറയിൽ വിഷമിക്കരുത്. നമ്മളൊരു പ്രത്യേക ജനമാണ്, നമ്മൾ ദൈവജനമാണ്, നമ്മൾ മാതൃകയുള്ള ജനമായി ജീവിക്കണം അല്ലേ? അങ്ങനല്ലേ വേണ്ടി? ഒന്ന് പോരുന്നത് 6-ാം അധ്യായത്തിന്റെ 19-ാമത്തെ 20-ാമത്തെ വാക്യം നിർത്തി വായിക്കണം, അത് മനസ്സിലാക്കി. ദൈവത്തിന്റെ ദാനമായി നിങ്ങളിൽ ഇരിക്കുന്ന പരിശുദ്ധാത്മാവിന്റെ മന്ദിരമാകുന്നു നിങ്ങളുടെ ശരീരമെന്നും നിങ്ങളെ വിലയ്ക്ക് വാങ്ങിയിരിക്കിയാൽ നിങ്ങൾ താന്താങ്ങൾക്കുള്ളവരല്ല എന്നും അറിയുന്നില്ലയോ? ദൈവത്തിന്റെ ദാനമാണ് ആത്മാവ്. കർത്താവായ യേശു പഠിപ്പിച്ചത് എന്താ? ഞാൻ സ്വർഗത്തിലേക്ക് പോകുന്നു, പിതാവിന്റെ അടുക്കിലേക്ക് പോകുന്നു, പിതാവിനോട് കേട്ട വാഗ്ദത്തം ഞാൻ നിങ്ങൾക്ക് അയച്ചു തരും. ഫീസ് വെച്ചല്ല, കാശ് വെച്ചല്ല, പദവി വെച്ചല്ല, വിശ്വസിക്കുന്ന ഏവർക്കും നൽകുന്ന ദൈവത്തിന്റെ ദാനം. നിങ്ങൾ ദൈവത്തിന്റെ മന്ദിരമാണ്, ദൈവത്തിന്റെ ആത്മാവ് നിങ്ങളിൽ താമസിക്കുകയാണ്. പരിശുദ്ധാത്മാവ് എവിടെയാ താമസം? ഈ വാക്യം മനസ്സിലായില്ലയോ? ദൈവത്തിന്റെ ദാനമായി നിങ്ങളിൽ ഇരിക്കുന്ന, വന്നു പോകുന്നതല്ല, നിങ്ങളിൽ ഇരിക്കുന്ന ആത്മാവ് ഒരു വിസിറ്റർ അല്ല. ആത്മാവ് നമ്മൾ താമസിക്കുന്ന ശരീരത്തിന്റെ ഉടയവനായി വരണം. ഇപ്പോൾ എന്താ ഇവിടെ പറഞ്ഞേക്കുന്നത്? ദൈവത്തിന്റെ ദാനമായി നിങ്ങളിലിരിക്കുന്ന പരിശുദ്ധാത്മാവിന്റെ വീട്, ബംഗ്ലാവ്, ആലയം, മന്ദിരം, നിവാസം എന്നൊക്കെ അർത്ഥം. നമ്മുടെ ശരീരം കള്ളും കുടമല്ല, നമ്മുടെ ശരീരം പോഹക്കോഴലല്ല, നമ്മുടെ ശരീരം കഞ്ചാവ് കുറ്റിയല്ല, നമ്മുടെ ശരീരം മേക്കപ്പ് സെന്ററും അല്ല. പഠിച്ചു പറഞ്ഞു ഞാൻ അങ്ങ് വിപ്ലവം ചാടി ഇവിടെ ഒന്ന് ഓടി എടുക്കേണ്ട കാര്യമൊന്നുമില്ല. മനസ്സിലാകണം, ഇവിടെ ശരീരം എന്തല്ല, കള്ളും കുടമല്ല, കഞ്ചാവ് കുറ്റിയല്ല, മുഖക്കൊഴിലല്ല, മേക്കപ്പ് സെന്റർ അല്ല. സഹോദരന്മാർക്ക് മനസ്സിലായോ ഇതെന്താണെന്ന്? ആ വകക്കാരായിരുന്നു നമ്മൾ പണ്ട്, ഇപ്പോഴങ്ങനെയുള്ളവരൊന്നും അല്ലല്ലോ നമ്മള്. എന്നാൽ ഇത് ഓർത്തു നോക്ക്, ശരീരം അതിനല്ല, ശരീരം എന്തിനാണെന്ന് പഠിക്കണം. ദൈവം തന്ന ശരീരവും അതിന്റെ അവയവും. നമ്മുടെ ഇടയില് ഈ മേക്കപ്പ് ഒന്നും ഇല്ലാതിരുന്ന ഒരു കാലോ സഭയുമാണ് ബന്ധകോ സഭ. അവരെ വേർതിരിച്ചറിയാനുള്ള ഒരുപാട് കാര്യങ്ങളുണ്ട്. ഏതാ ഇപ്പോൾ ഇങ്ങോട്ട് വന്ന് വന്ന് ജാതികളിൽ നിന്ന് പഠിച്ചും പരിസരങ്ങളിൽ നിന്ന് പഠിച്ചും കൂട്ടുകാരിൽ നിന്ന് പഠിച്ചും മാസികയിൽ നിന്നും മറ്റും പഠിച്ചും ആകെ അലങ്കോലമായിരിക്കും. ഒരു നല്ല വാക്ക് പറഞ്ഞാൽ ഞായറാഴ്ച മിക്കവാറും കന്നിയ മറിയം തന്നെയാണ്. പക്ഷെ തിങ്കളാഴ്ച മുതൽ മഗ്ദലമറിയത്തിന്റെ പരിപാടി ഇത് നിർത്തണമെന്ന് ഞാൻ കർശനമായി പറയും. 7 ദിവസവും 365 ദിവസവും കന്നിയ മറിയത്തെ പോലെ തന്നെയാണ്. ഭാവഭേദങ്ങളെ ജീവിക്കുന്ന ഒരു വിശ്വാസിക്ക് സ്വർഗത്തിലെത്താൻ കഴിയത്തില്ലെന്ന് വചനം കൊണ്ട് തെളിയിച്ചു തരുന്ന കാര്യമായി. ഇതൊന്നും എന്റെ അഭിപ്രായഗതിയല്ല, മുഴുവൻ വാദവാക്യങ്ങൾ കൊണ്ടാണ് തെളിയിക്കുന്നത്. അവർ പൗലോസ് പറയുന്നു, ദൈവത്തിന്റെ ദാനമായി നിങ്ങൾ ഇരിക്കുന്ന ഈ ആത്മാവ്, ദൈവത്തിന്റെ ദാനമായി നിങ്ങൾ ഇരിക്കുന്ന പരിശുദ്ധാത്മാവിന്റെ വീട്, താമസം, നിവാസം ഒക്കെയാണ് നിങ്ങളുടെ ശരീരം. നിങ്ങളെ ഒറ്റയ്ക്കെടുത്തതല്ല,
പണയത്തിനെടുത്തതല്ല, വാടകയ്ക്ക് എടുത്തതല്ല, പിന്നെ ഉപയോഗിച്ച വാക്ക് നിങ്ങളെ തീർ വാങ്ങിച്ചതാ. കർത്താവായ യേശുവിന്റെ രക്തം കൊടുത്ത വിലയ്ക്ക് വാങ്ങിയ വിശുദ്ധന്മാരാണ്. ആ തീർ വാങ്ങിച്ച വസ്തുവിലാണ് പരിശുദ്ധാത്മാവിനെ ഇരുത്തിയിരിക്കുന്നത്. പല പ്രമാണങ്ങളുണ്ട്, ഒറ്റിയുണ്ട്, വാടകയുണ്ട്, മറ്റു പല പ്രമാണമുണ്ട്. ഇത് ഒറ്റയും ഒന്നുമല്ല, വാടകയുമല്ല, അത് ഇത് തീർ വാങ്ങിച്ചു, രക്തം കൊടുത്ത് നമ്മെ തീർ വാങ്ങിച്ചു. അതുകൊണ്ട് തന്റെ തീർവകാശത്തെ നിത്യതയിൽ കൊണ്ടെത്തിക്കുവാൻ, കളങ്കം കൂടാതെ സൂക്ഷിപ്പാൻ പര്യാപ്തമായ നിലയിൽ പരിശുദ്ധാത്മാവിനെയാണ് അകത്തിരുത്തിയത്, ദൂതന്മാരെ അല്ല. പരിശുദ്ധാത്മാവ് നമ്മുടെ ഉള്ളങ്ങളിൽ ഉണ്ട് എന്ന് വിശ്വസിക്കാത്ത പേര് ഇതിനകത്തുണ്ട്. ഞങ്ങളുടെ സഭയിൽ നല്ല അനുഗ്രഹമായി, ഇങ്ങോട്ട് വന്നാൽ മതി, പാസ്റ്ററൊക്കെ ഇങ്ങനെ അൽമാവിൽ മറ്റു ചില വിശ്വാസികളൊക്കെ ഉണ്ട്, അപ്പോഴേ ആ പരിപാടി നടക്കില്ല. സഭയിൽ ഉണർവുണ്ടെങ്കിൽ നിനക്കല്ലേ, നിനക്കുണർവില്ലേ, ഗുണമെന്താ? സഭക്കാരെല്ലാം ഭക്ഷണം കഴിക്കുന്നു, അവ നമ്മള് ഭക്ഷണം കഴിക്കാതിരുന്നാ സഭക്കാരെ കഴിച്ചോളൂ, നിനക്ക് വലിയ ഗുണം. അവനവന്റെ ജീവിതത്തിൽ യേശിപ്പരണ്ട അനുഭവിച്ചു വരണ്ട ആത്മാവിന്റെ ശക്തി അവനവൻ പ്രാപിക്കാതെ സാധ്യമാകത്തില്ല. നിങ്ങളുടെ ശരീരം കൊണ്ട് ദൈവത്തെ മഹത്വപ്പെടുത്തി. നിങ്ങൾക്ക് എന്തിനാണ് ശരീരം ദൈവം തന്നത്? നിനക്ക് കാലും കൈയും കണ്ണും മൂക്കും നാക്കും ഒക്കെ തന്നത് എന്തിനാണ്? ദൈവത്തെ മഹത്വപ്പെടുത്താൻ. നമുക്ക് ഈ ശരീരം ദൈവം തന്നത് ദൈവത്തെ മഹത്വപ്പെടുത്താനാ, ദൈവത്തിന്റെ മഹത്വത്തിന്. പിന്നെ നാട്ടുകാർക്ക് വേണ്ടി കോലം കെട്ടുന്ന വേഷമല്ല ശരീരം. ശരീരം ദൈവത്തിന്റെ ദാനമെന്ന് അറിഞ്ഞിരിക്കിയാൽ അത് ദൈവത്തിനുള്ളതാകയാൽ ഈ ശരീരത്തിൽ ഒരു കോലവും കെട്ടണ്ട. സ്വർഗീയ മണവാളൻ നിന്നെ ഇഷ്ടപ്പെട്ടാൽ മതി, വേറെ ഒരു ജാരന്മാരും ഇഷ്ടപ്പെടേണ്ട കാര്യമില്ല. ആകയാൽ ശരീരം വിശുദ്ധവും ദൈവത്തിനുമായിരിക്കണം. ഈ ശരീരത്തിൽ വിശ്വാസികൾ കാട്ടിക്കൂട്ടുന്ന പല പരിപാടികളുണ്ട്, അത് ഇതിന്റെ വെളിച്ചത്തിലാ മനസ്സിലാക്കണം. അനേകം ഭേദവാക്യങ്ങൾ പുറകാലം വായിക്കും, അതൊക്കെ ഇതിന് സപ്പോർട്ടേഴ്സ് ആയിരിക്കും. അപ്പൊ എന്തോ അതിനകത്ത് മനസ്സിലാക്കേണ്ട കാര്യം, ശരീരം ദൈവത്തിന് വിശുദ്ധമായിരിക്കണമെങ്കിൽ ദൈവം തന്ന ശരീരത്തിന് ദൈവ പ്രമാണപ്രകാരമുള്ള ഒരു നടപ്പും നടത്തിപ്പും ആവശ്യം. തലയൊന്നും താഴ്ത്തി ആരും ഇരിക്കണ്ട, നേരെ എന്നെ നോക്കി, ഉറക്കമൊന്നും വരികയില്ല, നേരെ ഞാൻ നോക്കിയിരുന്നാ മതി കേട്ടോ, എനിക്ക് മനസ്സിലാകും. തലയൊക്കെ താക്കുമ്പോ എനിക്ക് കാര്യം ബോധ്യപ്പെടും. ഒന്നും വേണ്ട, നേരെ ഇരുന്നാ മതി. ആ എന്തുവാ ചെയ്യേണ്ടത്? ഈ ശരീരത്തിലെ മേക്കപ്പ് നീ മുമ്പേ പറഞ്ഞില്ലേ, അതിനുള്ള സെന്റർ അല്ലിത്. വഴി കൊണ്ടുപോകുന്ന കാളയ്ക്ക് പണ്ട് കൊമ്പയിൽ വാർത്തുകെട്ടും മറ്റു ചില പരിപാടികളൊക്കെ ഉണ്ടായിരുന്നു മേക്കപ്പ്. ഞങ്ങൾക്ക് ഉണ്ടായിരുന്ന കാളന്മാരൊക്കെ ആ നിലവാരത്തിൽ. ഇത് ചന്തക്കാരെ കളിപ്പിക്കാൻ മേക്കപ്പ് കൊണ്ട് ചന്ത ഓമല്ലു ചന്ത പോകുമ്പോൾ ഈ പറഞ്ഞതെല്ലാം അതിന് കാണും. എന്നാൽ വിശ്വാസികളായ വിശുദ്ധന്മാർക്ക് യാതൊരു മേക്കപ്പും അനുവദിച്ചിട്ടില്ല. അതുകൊണ്ട് എന്നോട് പറയണം, അനുവദിച്ചിട്ടുണ്ടോന്ന്. എന്തൊക്കെയാ നമ്മുടെ ഇടയിലെ മേക്കപ്പ്? ദൈവം ഈ വിരലിന് തന്നേക്കുന്ന കളറിന് നല്ല മോശം. ഇതേ ചുട്ടി അടിച്ചാൽ എന്തുവാ? അതിന് പെരുമേക്കപ്പ്. ഉരിയം പഠിച്ച് ചായം തേച്ചാൽ അതെന്തുവാ? അത് മേക്കപ്പ്. മുഖത്ത് ചായം തേച്ച് കൊണ്ട് നടന്നാൽ അതെന്തുവാ? അത് ഇത് അവർക്കെ പ്രസാദിപ്പിക്കാനാ. നിനക്കൊരു മണവാളൻ സ്വർഗത്തിലുണ്ട്. നിങ്ങളുടെ വീട്ടിൽ നിങ്ങൾക്ക് ഭർത്താക്കന്മാരുള്ള കുടുംബങ്ങൾ അങ്ങനെയുണ്ട്. എന്നാൽ സ്വർഗീയ മണവാളനെ കൈവിട്ടുകൊണ്ട് നീ ലോകജാലന്മാർക്ക് വേണ്ടി, ലോകക്കാർക്ക് വേണ്ടി എടുക്കുന്ന സർവ മേക്കപ്പും പാപമാണ്. അത് ജീവിതത്തിൽ നിന്ന് വർജിച്ചു കളയണം. ഇവകളെ വർജിക്കണമെന്ന ഉപദേശം. ഒതുക്കത്തി പിള്ളേർക്ക് ഇതൊക്കെ വാങ്ങിച്ചു കൊടുക്കുകയും ഞായറാഴ്ച കൈയൊക്കെ വെച്ച് ബ്ലേഡ് കൊണ്ട് തിരുമ്പുകയും ചെയ്യുന്നവരെയൊക്കെ ഞാൻ കണ്ടിട്ടുണ്ട്. ഇപ്പൊ സഭയിലൊന്നും അത് വലിയ വിഷയമൊന്നുമല്ല. ചില ദൈവദാസന്മാരോട് സമ്മതിക്കത്തു. അപ്പൊ കർശനമായി പറയാം, നിന്റെ ഈ ലോകത്തിന്റെ അനുകരണം ഉണ്ടല്ലോ, ഈ ലോകമയത്വത്തിന്റെ അനുകരണം ഉണ്ടല്ലോ വിശ്വാസി, അത് പാപമാണെന്ന് വിശ്വസിച്ചുകൊണ്ട് ദൈവം ദേഷിക്കുന്നതാണെന്ന് മനസ്സിലാക്കി
ദൈവത്തെ പ്രസാദിപ്പിച്ച് നടക്കുവാൻ ഇതിനകത്ത് എത്ര സഹോദരിമാരുണ്ടോ സഹോദരന്മാരുണ്ടോ ഞാൻ ചോദിക്കുന്നത്. എഴുതും ഭാഷയൊക്കെ മാറി മാറിയാ വരുന്നത്. ആണുങ്ങൾക്കും അതേ അവരോടും പറയേണ്ട കാര്യം, ഞാനൊരു എയർപോർട്ടിൽ നിൽക്കുകയാണ്, ഇന്ത്യയിലല്ല വിദേശത്ത്. അപ്പൊ ക്യൂബിൽ നിൽക്കുന്ന എന്റെ മുമ്പിൽ ഒരു സഹോദരൻ, അവനോട് അവരെ ഏതാണ്ട് ചോദിച്ചു, അത് അവന്റെ ബാഗിൽ നിന്ന് എടുക്കാനായിട്ട് അവനത് കുനിഞ്ഞു. ഈ പാന്റ് തുടക്കി താഴെ അത് കുരിയുന്നു. പാന്റിന്റെ വിഷമുണ്ടോ കുഞ്ഞേ? അത് ഇടേണ്ടതിന് ഒരു കൾച്ചർ ഉണ്ട്. ആ കൾച്ചർ വിട്ട് നീ പാന്റ് ഇടരുത്. നമുക്കൊരു കൾച്ചർ ഉണ്ട്, നമ്മുടെ വേഷത്തിന്റെ കൾച്ചർ ഉണ്ട്. അത് ഈ പിശാചിക്കളെ പോലെ നടക്കുന്ന ഈ ആൾക്കാർ കാണുന്നതല്ല. വിശുദ്ധന്മാർക്ക് യോഗ്യവും മാതൃകയുമായ ഒരു വേഷമുണ്ട്. പെന്തക്കോസ്തുകാരെന്നറിയപ്പെടുന്ന നിങ്ങൾ ആ വഴിക്ക് വെളിയിൽ അപ്പുറത്തോട്ട് പോകരുത്. കുടുംബം നടപ്പ് ചൊവ്വായിരിക്കും അല്ലേ? സഹോദരിമാരുടെയും പറയട്ടെ, എങ്ങനെയുണ്ട് ഉടയും നടയും ഒക്കെ? വലിയ കുഴപ്പമില്ല എന്നേ ഉള്ളൂ. അല്ലെ എന്റെ വിഷയം എന്ന് പറയുന്നത്? എപ്പോഴും പോരണ്ട, ഇവിടൊക്കെ കൊള്ളാൻ കർത്താവ് വന്നാൽ ഇവിടെ നന്നെ എനിക്ക് മാറും പോയി കിട്ടും. എന്നാൽ പരിധി വിട്ട പോക്ക് തുടക്കത്തിൽ. അപ്പൊ നമ്മള് വായം കൂടിയിരിക്കുമ്പോഴേ വരുന്നതെന്ന് പറയാൻ നോക്കൂ. രാത്രിയോ വെളുപ്പാക്കാലത്തോ വൈകിട്ടോ സന്ധ്യയ്ക്കോ ഉച്ചയ്ക്കോ എപ്പോ വെളിയിൽ വാങ്ങാവുന്ന. അപ്പോഴേ സ്നേഹത്തോടെ പറയുക, കുഞ്ഞേ ഇവിടെ വിശ്വാസിയാണെന്ന് പറഞ്ഞിട്ട് കാരണം കേട്ട് എടുക്കപ്പെട്ടില്ലെങ്കിൽ നമ്മേക്കാൾ നാണം കെട്ടവർ ഭൂതലത്തിൽ കാണും. പോകുന്നു പറഞ്ഞേച്ച് നാട്ടുകാർ ചോദിക്കുക, നീ എന്താ പറഞ്ഞു? എന്താ പറഞ്ഞു? കുഴി വെട്ടി എറിയും മനുഷ്യൻ. ഇവിടെ കിടക്കപ്പുറി ഇല്ലാതെ വരും. അതിനേക്കാൾ നല്ലത് അങ്ങോട്ട് പോകാൻ ഒരുങ്ങിക്കോ. അത് തടസ്സം ഉണ്ടാകത്തില്ല, അതിന്റെ ഒരുക്കം പൂർത്തീകരിച്ചേ പറ്റുകയുള്ളൂ. അത് വിട്ടുവീഴ്ചയില്ല. അപ്പോൾ വിശുദ്ധ ജീവിതം, ജീവിതം മറ്റുള്ളവരുടെ മുമ്പിൽ കാഴ്ചവെക്കുവാൻ മാതൃകാ ജീവിതം വിശ്വാസികൾക്ക് ആവശ്യം. മാതൃകയുള്ളവരെ സ്തോത്രം. എനിക്കറിയുന്ന അധികം സ്തോത്രം ഒന്നും വരികയില്ല. നേരത്തെ കരുതിക്കൊണ്ടാണ് വന്നത്. നിങ്ങൾ ഒരു സൂത്രം പറഞ്ഞില്ലെങ്കിൽ എനിക്ക് ഒരു പ്രശ്നം കൂട്ടിയില്ല. പിന്നെ മനസ്സോടെ പറയുകയാണെങ്കിൽ അതിങ്ങ് പോരട്ടെ. അതിന്തോ മനസ്സോടെ പറയുകയാണെങ്കിൽ ഈ പറഞ്ഞ സ്തോത്രം പറയിപ്പിക്കുന്നത് ഞാൻ ചെയ്താലും ശരിയാണ്, അതേ ഞാൻ ചെയ്യാറുമില്ല. അതിന്റെ കാര്യം എന്താ? ഉല്ലാസത്തിന്റെ ജയത്തിന്റെ ഘോഷങ്ങൾ നീതിമാന്മാരുടെ കൂടെ ഉണ്ടാക്കുമെന്നല്ല, ഉണ്ടെന്നാണ് സ്വതമേ നാച്ചുറലായിട്ട് ആ സ്തുതിയുടെ വകയെ അകത്തുണ്ട്. നിങ്ങൾക്കറിയാമോ ഒരു കഥന പിടിവെക്കുന്ന ചെമ്പടപ്പിലെടുത്തിട്ടാലും അതെ കഥനായിൽ നിറയില്ലെങ്കിൽ പഴുത്ത ഉടക്കം. എന്നാൽ നിറയുള്ള കഥന വെച്ച ഒരു തീപ്പൊരി വഴിയെ പോയാ മതി, ആകാശം മുമ്പിൽ നടുക്കുന്ന വെടിയുണ്ടാകും. അതെന്ത് തീപ്പൊരി? നിറയുള്ള കഥനായി ഒരു തീപ്പൊരി. ദൈവങ്ങൾ കൂടി വരുമ്പോൾ ഒരനൽ, ആത്മീകമായ ഒരു അനൽ വന്നാൽ ഈ സഭ കത്തും. ആത്മീകത ഈ കത്ത് ജ്വലിക്കും, ആത്മാവിൽ വരപ്പെടും. കാരണം അത് നിറയുള്ളതാണിത്. ആ നിറവുള്ളതിൽ അത് ദൈവശക്തിയിൽ കത്തിക്കൊണ്ടിരിക്കും. അത് നമ്മുടെ ജീവിതത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അപ്പൊ ശരി, അവിടെ വായിച്ച വാക്യം ഓർമ്മയിലുണ്ടോ? നിങ്ങളുടെ ശരീരങ്ങളെ ജീവനും വിശുദ്ധിയും ദൈവത്തിന് പ്രസാദമുള്ള യാഗമായി സറണ്ടർ ചെയ്യണമെന്ന്. കൊരിന്ത്യലേഖനം കഴിഞ്ഞല്ലോ. കൊരിന്ത്യലേഖനത്തിലെ 6-ാം അധ്യായത്തിലെ 13-ാമത്തെ വാക്യം ഒന്ന് വായിച്ചാട്ട്. ശരീരമോ ദുർനടപ്പിനല്ല, അവിടെ മുതൽ വായിച്ചാ മതി. ഭോജ്യങ്ങൾ വയറിനും വയറ് ഭോജ്യങ്ങൾക്കും ഉള്ളത്. എന്നാൽ ദൈവം ഇതിനെയും അതിനെയും ഇല്ലാതാക്കും. പിന്നെ ശരീരമോ ദുർനടപ്പിനല്ല, ശരീരമോ ദുർനടപ്പിനല്ല കർത്താവിനത്രേ.
അങ്ങനെയാണെങ്കിൽ കർത്താവ് എന്തോ ചെയ്യും? വായിച്ചേ. എന്നാൽ ദൈവം കർത്താവിനെ ഉയർപ്പിച്ചത്, എന്നാൽ ദൈവം കർത്താവിനെ ഉയർപ്പിച്ചതുപോലെ നമ്മയും തന്റെ ശക്തിയാൽ ഉയർപ്പിക്കും. നിന്റെ ശരീരം വിശുദ്ധമാണെങ്കിലേ ഉയർപ്പ് നടക്കതും. ശരീരത്തിൽ ഉയർപ്പ് നടക്കണമെന്ന് നമ്മുടെ പ്രത്യാശയാണ്. അത് നടക്കണമെങ്കിൽ ശരീരം വിശുദ്ധമാണെങ്കിൽ കർത്താവിൻ്റെതാണെങ്കിലേ അതിനെ ഉയർപ്പിക്കുന്നു. അറിയാമോ, ഉയർപ്പ് നമ്മൾ പ്രതീക്ഷിക്കുന്നു. നമ്മുടെ പ്രത്യാശ അതാണ്. ആ പ്രത്യാശ നിവർത്തീകരിക്കുവാൻ നമ്മൾ വിശുദ്ധ ജീവിതം ഇല്ലെങ്കിൽ നടക്കത്തില്ലെന്ന് അവിടെ പറഞ്ഞു. ഒന്ന് കൊരിന്ത്യ 3:16 വാക്യത്തിൽ പറഞ്ഞിരിക്കുന്നത്, നിങ്ങൾ ദൈവത്തിന്റെ മന്ദിരം, ദൈവത്തിന്റെ മന്ദിരമാണെന്നും ദൈവത്തിന്റെ ആത്മാവ്, ദൈവത്തിന്റെ ആത്മാവ് നിങ്ങളിൽ വസിക്കുന്നു, നിങ്ങളിൽ വസിക്കുന്നു എന്നും അറിയുന്നില്ലയോ? നിങ്ങൾക്ക് അറിയാൻ വയ്യേ ദൈവാത്മാവ് നമ്മി വസിക്കുന്നെന്ന്. അടുത്ത ഭാഗം എന്തുവാ? ദൈവത്തിന്റെ മന്ദിരം നശിപ്പിക്കുന്നവനെ ദൈവം നശിപ്പിക്കും, ദൈവം നശിപ്പിക്കും. ദൈവത്തിന്റെ മന്ദിരം വിശുദ്ധമല്ലോ. എനിക്ക് ബോംബ് വെക്കുന്ന കാര്യമല്ല ഇത്. നീ നിനക്ക് തന്നെ നാശം വിതയ്ക്കരുത്, അത് വിശുദ്ധ ജീവിതം നഷ്ടപ്പെടുത്തരുത്. ഈ ശരീരം പാപത്താൽ നഷ്ടപ്പെട്ടു പോകാൻ ഇടയാകരുത്. ആകയാൽ ഉറപ്പിച്ച് തറപ്പിച്ച് പറയാണ്, ശരീരം വിശുദ്ധമായിരിക്കണം. നിങ്ങളും നിങ്ങളും അങ്ങനെ തന്നെ. ഇവിടെ ഇരിക്കുന്ന ദൈവമക്കളോട് പറയാ, നിങ്ങളും അങ്ങനാകണം. ശരീരം വിശുദ്ധമാണോ? അതോ ലോകത്തിന് കോലം കെട്ടുന്നതാണോ? അല്ല മറ്റുള്ളവരെ പ്രസാദിപ്പിക്കാൻ വേണ്ടി അതിന് പണിയെടുക്കുന്നതാണോ? അല്ല വിശ്വാസി, അല്ല ദൈവവൈദലേ. മാതൃകയുടെ ആ നിലവാരം മറക്കാതെ ഭക്തിയിലും സത്യത്തിലും നടന്ന് ഇവിടെ പ്രസാദിപ്പിക്കും. അടുത്ത കൂടെ പോവാം നമുക്ക്. ഇനിയും റോമാലേഖനം 12:1-2 വാക്യം ഒന്ന് വായിച്ചേ. സഹോദരന്മാരെ, ഞാൻ ദൈവത്തിന്റെ മനസ്സിനെ ഓർപ്പിച്ച് നിങ്ങളെ പ്രബോധിപ്പിക്കുന്നത്, നിങ്ങൾ ബുദ്ധിയുള്ള ആരാധനക്കാരായി. ആത്മാക്കളെ എന്ന് പറയാതെ പറഞ്ഞാലും അവധം ഉണ്ടോ? ശരീരത്തിന് ഉപദേശമുണ്ടോ? വീണ്ടും ഞാൻ തറപ്പിച്ച് ചോദിക്കുക, ഇവിടെ പൗലോസ് ആത്മാവിൽ പറയും, നിങ്ങളുടെ ശരീരങ്ങളെ നോക്കിക്കോണം, നിങ്ങളുടെ ശരീരങ്ങളെ സൂക്ഷിക്കണം, നിങ്ങളുടെ ശരീരങ്ങൾ ഭക്തിക്കൊത്തതായിരിക്കണം. പ്രൈസറോ, ശരീരം എങ്ങനെങ്കിലും കൊണ്ടുപോകുന്നല്ല, ചോദിക്കാൻ ആരുമില്ലെങ്കിലും കാണുന്ന ഒരു ദൈവമുണ്ട്. നിന്റെ പ്രത്യാശയ്ക്ക് ഭംഗം വരാതിരിക്കാൻ ഉറപ്പിച്ചു പറയാണ്, ശരീരങ്ങൾ ജീവൻ, ദൈവജീവൻ വേണം. ആ വിശുദ്ധി ദൈവ സ്വഭാവമാണ്. അടുത്ത വാക്കുവാച്ചേ, ദൈവത്തിന് വിശുദ്ധിയും ദൈവത്തിന് പ്രസാദവുമുള്ള യാഗമായി നിങ്ങൾ ശരീരങ്ങളെ സറണ്ടർ ചെയ്യണം. നമ്മുടെ ശരീരം കർത്താവിന് അത് സറണ്ടർ ചെയ്യണം. കൂടെ ഏൽപ്പിച്ചു കൊടുക്കും. കൊത്തപോലെ പോകാനും സംസ്കാരങ്ങളും പരിഷ്കാരങ്ങളും കാണുമ്പോൾ ഒപ്പിച്ചെടുക്കാൻ അല്ല. ശരീരം ദൈവത്തിൻ്റെത്, അത് ദൈവീയ വിശുദ്ധിയുടേത്, അത് ദൈവാനുരൂപമാകേണ്ടത്. മാറ്റം വരരുത്. നിങ്ങളോട് പറയാനുള്ള ദൈവത്തിന്റെ വചനത്തിൽ ഈ ലോകത്തിന് വിശ്വാസികൾ അനുരൂപമാകരുത്. ലോകത്തിന് ഒത്തുപോലെ നിങ്ങളാകരുത്. ലോകത്തിന് ഒത്തുപോലെ കാലങ്ങൾ മാറി വരുമ്പോൾ വസ്ത്രത്തിന് മാറ്റവും പരിഷ്കാരവും ഒക്കെ വന്നിട്ട് ഈ പാരീസ് മോഡലും മറ്റേ ചന്ത മോഡലും ഒക്കെ വരുമ്പോഴേ വിശ്വാസിയുടെ വേഷവിധാനത്തിൽ ഒരു അച്ചടക്കം. ഇറങ്ങി പോകുമ്പോ പറയുമായിരിക്കും എല്ലാം നല്ലതായിരുന്നു, ഒടുവിലത്തെ യോഗത്തിൽ മണ്ണെണ്ണ ഒഴിച്ച് കടുവ പറഞ്ഞു. മണ്ണെണ്ണ ഒഴിച്ച് കടുവ വർദ്ധിച്ചു. അല്ല, ഞാൻ നെയ്യ് ഒഴിച്ച കടുവ. അങ്ങനെ തെറ്റിദ്ധരിക്കുക ഒന്നും വേണ്ട. നല്ല ശരിയായ ഭാഷയിൽ പറയുകയാണ്, നിങ്ങൾ മനസ്സിലാകുന്ന ലളിത ഭാഷയിൽ പറയാണ്, നിങ്ങളുടെ ശരീരങ്ങൾ ദൈവാനുരൂപമായിരിക്കണം. ഈ ലോകത്തിന് നമ്മൾ അനുരൂപമാകരുത്. ഭാവനാ രൂപങ്ങൾ, വേഷവിധാനങ്ങൾ ലോകക്കാരെ പോലെ ആകരുത്. വിശ്വാസി ലോകക്കാര് പോകുന്നിടത്തല്ല നമ്മൾ പോകേണ്ടത്, ദൈവക്കൾക്കുള്ള സ്ഥലത്താണ് നമ്മൾ പോകേണ്ടത്. അതുകൊണ്ട് അവിടെ ഉപദേശം, ശരീരത്തിന്റെ ഉപദേശം
ആത്മാവെന്നല്ല ശരീരമെന്ന് തന്നെയാ പറഞ്ഞിരിക്കുന്നത്. ആരാണോ നമ്മുടെ ശരീരത്തിന് ആ ഉയർപ്പ് വരാൻ പോകുന്നത്? എനിക്കൊരു ആത്മീയ മുന്നൊരുതാനും ഒന്നുമല്ല. റോമാലേഖനം 8:11 വാക്യം ഒന്ന് നോക്കി. യേശുവിനെ മരിച്ചവരിൽ നിന്ന് ഉയർപ്പിച്ചവന്റെ ആത്മാവ് നിങ്ങളിൽ വസിക്കുന്നു എങ്കിൽ ക്രിസ്തു യേശുവിനെ മരണത്തിൽ നിന്ന് ഉയർപ്പിച്ചവൻ നിങ്ങളിൽ വസിക്കുന്നതിന്റെ ആത്മാവിനെ കൊണ്ട് മർത്യ ശരീരങ്ങളെ നിങ്ങളുടെ മർത്യ ശരീരങ്ങളാണ് ഉയർക്കുന്നത്. ഇവിടെ ഇരിക്കുന്ന വിശ്വാസി നീ അറിയണം, ശരീരത്തിന്റെ ഉപദേശമുണ്ട് എങ്കിൽ നിന്റെ ശരീരമാണ് ഉയർക്കേണ്ടത്. ക്രിസ്തുവിനെ ഉയർപ്പിച്ച ദൈവം നിങ്ങളെ ഉയർപ്പിക്കുമെന്ന് നേരത്തെ വായിച്ചല്ലോ. ഉയർപ്പ് ശരീരത്തിൽ, നമ്മുടെ കർത്താവ് ശരീരത്തിലേ ഉയർത്തെഴുന്നേറ്റ്, ആ ശരീരത്തിന്റെ ഉയർത്തെഴുന്നേറ്റ്. അപ്പോഴല്ലേ തോമസിനോട് ചോദിച്ചു, നീ ഇങ്ങോട്ട് വന്ന് എന്റെ കൈ ഒന്ന് എന്റെ ആണിപ്പഴുത്തിനോട്ട് നോക്ക്. ആ ശരീരം തന്നെയാ ഉയർത്തത്. നമ്മുടെ ഉയർപ്പും അങ്ങനെ തന്നെയാണ്. ശരീരം ഉയർ, അപ്പൊ ശരീരം വിശുദ്ധമായിരുന്നെങ്കിലേ അത് നടക്കത്തുള്ളൂ. അതാണ് അതിന്റെ ഉപദേശം. പക്ഷെ ആണല്ലോ നമുക്ക് അടുത്ത വാക്യത്തിൽ പോകാം. റോമാലേഖനം 6:16 വാക്യം ഒന്ന് വായിച്ചു. 16 മുതലുള്ള വാക്യങ്ങൾ ശ്രദ്ധേയമാ വായിച്ചു. മോളെ 6:12 മുതൽ വായിച്ചു. പാപം നിങ്ങളുടെ മർത്യ ശരീരത്തിലാ വസിക്കുന്നത്. പാപത്തിന്റെ വിലസ ശരീരത്തിലാണ്, അത് അവയും കൊണ്ടാണ്. ഇത് ഉപദേശം ശ്രദ്ധിച്ചു നോക്ക്. ആകയാൽ പാപം നിങ്ങളുടെ ശരീരത്തിൽ അതിന്റെ മോഹങ്ങളെ അനുസരിക്കുമാറും ഇനിയും നിങ്ങളുടെ അവയവങ്ങളിൽ പാപം വാഴരുത്. ഇനിയുമെന്ന് പറഞ്ഞാൽ ഈ യോഗം കഴിഞ്ഞല്ല. ആ ഇനിയും എന്ന വാക്കിന്റെ അർത്ഥം 6:3 ക്രിസ്തുവിനോട് ചേരാൻ സ്നാനപ്പെട്ടോ, ക്രിസ്തുവിനോടുകൂടെ ക്രൂശിക്കപ്പെട്ടവർ, ക്രിസ്തുവിനോടുകൂടെ കുഴിച്ചിടപ്പെട്ടവർ, ക്രിസ്തുവിനോടുകൂടെ ഉയർത്തെഴുന്നേറ്റവർ, ജീവന്റെ പുതുക്കത്തിൽ നടക്കുന്നവർ, അതാണ് ഇതിന്റെ അർത്ഥം. രക്ഷിക്കപ്പെട്ട സ്നാനപ്പെട്ട വിശ്വാസി ആ മാർഗത്തിൽ വന്നിട്ട് നിന്റെ അവയവങ്ങളിൽ പാപം വ്യാപരിപ്പാൻ അനുവദിക്കരുത്. അത് കണ്ണും മൂക്കും കൈയും ചെവിയും മുഖമൊക്കെ ഇതിനകത്ത് വരുന്നതാണ്. ഇവിടെ എങ്ങും പാപത്തിന്റെ വിലാസനം ഉണ്ടാകാതെ ശരീര അവയവങ്ങൾ നമ്മൾ സൂക്ഷിക്കും. 19 വാക്യം വരെ അതിന്റെ തെളിവുകളാണ് മുമ്പോട്ട് തരുന്നത്. അതുവരെ നിങ്ങൾ വായിച്ചു നോക്കണം എന്തായി ഉപദേശവും. താഴെ ഒന്ന് വായിച്ചു, ഒന്നിട്ട് വാചകം കൂടെ. നിങ്ങളുടെ അവയവങ്ങളെ അനീതിയുടെ ആയുധങ്ങളായി പാപത്തിന് കൊടുക്കരുത്. നിങ്ങളുടെ ശരീരത്തെ, നിങ്ങളുടെ ശരീരം കൊടുക്കരുത്, നിങ്ങളുടെ മക്കളുടെ ശരീരം കൊടുക്കരുത്. മക്കളെയൊക്കെ വളർത്തുന്ന കാര്യത്തില് മാതൃകയില്ലാത്ത അമ്മയപ്പന്മാര് മക്കളോട് ഉപദേശം പറഞ്ഞാൽ അമ്മയുടെ അപ്പന്റെ പല കാര്യവും പിള്ളേര് ചോദിക്കും. ആദ്യം പിള്ളേരെ നേരെ കൊണ്ടുവരണമെങ്കിൽ അപ്പനും അമ്മയും നേരെ ആയിട്ട് അവര് തന്നെയായി. അതൊരു മാതൃ അങ്ങനെ വിശ്രിക്കുന്നത്. അടുത്ത വാചകം വായിച്ചു. നിങ്ങളെ തന്നെ മരിച്ചിട്ട് ജീവിക്കുന്നവരായി നിങ്ങളുടെ അവയവങ്ങളെ നിങ്ങളുടെ അവയവങ്ങൾ ശരീരത്തിന്റെ എല്ലാ അവയവങ്ങളും നീതിയുടെ ആയുധങ്ങളെ ദൈവത്തിന് സറണ്ടർ ചെയ്ത് വിട്ടുകൊടുക്കണം. നടക്കുന്ന കാര്യമാണോ? നടന്നേ പറ്റുള്ളൂ. ഉപദേശത്തെ ബലികഴിക്കാൻ സാധ്യമല്ലല്ലോ, അത് വഴി വിട്ടുപോകാനൊക്കത്തില്ല. നിങ്ങളുടെ ശരീരങ്ങളെ ദൈവാനുരൂപമായി ദൈവത്തിന് സറണ്ടർ ചെയ്യണം. അവയവങ്ങളും ദൈവത്തിന് സറണ്ടർ ചെയ്യണം. അങ്ങനെയാണെങ്കിൽ നമ്മുടെ ശരീരത്തിന് പലതും ചെയ്യാനൊക്കത്തില്ല. കണ്ണിലെ മഷി എടുത്ത് പറ്റുകയില്ല, മുഖത്തെ ചായം തേപ്പ് പറ്റുകയില്ല, പിന്നെ ചടിക്കൊന്നും വിരളെ പറ്റുകയില്ല. നഖം മുതൽ മുടി വരെ മര്യാദയ്ക്ക് കൊണ്ടുപോയാലേ ഈ ഉപദേശം ശരിയാകും. കേട്ടോ? അത് എന്താ നിങ്ങൾ ഇപ്പൊ എന്തെടുത്താലും എനിക്കിപ്പോ ഉപദേശമല്ലേ പറയാൻ. ഏതൊരു വിശ്വാസിയോട് ഞാൻ പറയുന്നു, നിങ്ങൾ ലോകഭരണത്തിലേക്കല്ല,
നിങ്ങൾ ദൈവാനുരൂപാവസ്ഥയിലേക്കാണ് വരേണ്ടത്. ആകയാൽ വിശ്വാസി ദൈവാനുരൂപമായി വളർത്തപ്പെടേണ്ടതാണ്. അവയവങ്ങളിൽ പാപം ഒരു കാരണവശാലും വ്യാപരിക്കരുത്. അത് സൂക്ഷിക്കണേ. കുഞ്ഞുങ്ങളെയൊക്കെ നേരെ പോയി വളർത്തണേ. ഇവിടെ ഇരിക്കുന്നത് ഇതൊന്നും കുഴപ്പം കാണിക്കല്ലേ. കുഞ്ഞുങ്ങൾക്ക് ഇപ്പൊ ഞാൻ പറയുന്ന മനസ്സിലായില്ലെങ്കിൽ മനസ്സിലാകുന്ന അമ്മമാർ കൂടി ഇരിപ്പുണ്ടല്ലോ. കുഞ്ഞുങ്ങളെയൊക്കെ മര്യാദയ്ക്ക് യോഗ്യമായി വളർത്തണം. ഈ നാട്ടിലെ ജാതികൾ കാണിക്കുന്ന യാതൊരു മാർഗത്തിലും നീ നടക്കരുത്, പോകരുത്, കുഞ്ഞിനെ വിടരുത്. അത് സൂക്ഷിക്കേണ്ട കാര്യമല്ലേ. നമുക്ക് മുമ്പോട്ട് കാര്യങ്ങളെ കുറിച്ച് അവലോകനം ചെയ്യുമ്പോൾ താഴോട്ടുള്ള നല്ല പഠനം ഈ 19 വാക്യം വരെ ഈ വിഷയത്തെ കുറിച്ച് നന്നായി പരാമർശിക്കുന്നു. ശരീരം ദൈവത്തിന്, ശരീരം വിശുദ്ധമായി, ശരീരം ദൈവാനുരൂപമായി നമ്മെ തന്നെ സൂക്ഷിക്കേണ്ടതാണ്. അതിന് കൽപ്പന ലംഘനം പോലെ അത് ഉണ്ടാകാതിരിപ്പാൻ നാം വളരെ ആലോചിക്കും. ഇനി വിശ്വാസി ശരീരത്തിന്റെ ആവരണങ്ങളെ സംബന്ധിച്ചുള്ള പരാമർശനങ്ങൾ ലളിതമാ ചുരുക്കം. യിരെമ്യാവിന്റെ പ്രവചനം 4:30 വാക്യം ഒന്ന് വായിച്ചാട്ടെ. യിരെമ്യാവ് 4:30 എടുത്ത് വായിച്ചേ. പുസ്തകമൊക്കെ ഉള്ളവരൊക്കെ ഇല്ലേ ഇവിടെ? ഇങ്ങനെ ശൂന്യമായി പോകുമ്പോൾ നീ എന്ത് ചെയ്യും? നീ രക്താംബരം ധരിച്ചാലും പൊന്നാഭരണം അണിഞ്ഞാലും നിന്റെ കണ്ണിൽ മഷി എഴുതിയാലും വ്യർത്ഥമായി നിനക്ക് സൗന്ദര്യം വരുത്തുന്നു. നിന്റെ ജാരന്മാർ നിന്നെ നിരസിച്ച് നിനക്ക് പ്രാണഹാനി വരുത്തുവാൻ നോക്കുന്നു. ഇതുണ്ടായിരുന്ന ആഭരണങ്ങളെ കുറിച്ച് പറയുക. ഒന്നാമത് എന്തുവാ? ആഭരണത്തിൽ പ്രധാനപ്പെട്ടത് രക്താംബരം. പണ്ടത്തെ സ്ത്രീകളും പണ്ടത്തെ ആൾക്കാർക്കും ഇപ്പോഴത്തെ ആൾക്കാർക്കും അത് പ്രിയം കൂടി വരിക. നിങ്ങളുടെ പെട്ടിക്കകത്തിരിക്കുന്ന 10 ഉണ്ടെന്ന് ഇരിക്കട്ടെ, തുറന്നൊന്ന് പറഞ്ഞാട്ട് ഏത് കളറാണ് ഇഷ്ടം? ചെക്ക് എനിക്ക് നേരമില്ല, ഞാനെങ്ങും വരത്തുമില്ല. എന്നാലൊന്ന് ഒന്ന് ചോദിച്ച് വാങ്ങിച്ച് ഒന്ന് ചെക്ക് ചെയ്താൽ 10 ഈ പറഞ്ഞ സൈസായിരിക്കും. സ്ത്രീകൾക്ക് വലിയ ഭ്രമം പ്രത്യേകിച്ച് ഈ ചുവപ്പ് എന്നോട് വലിയ ഭ്രമം. അപ്പം ഇത് പണ്ടത്തെ സ്വഭാവമാണെന്ന് ഇപ്പൊ മനസ്സിലാക്കി. ഇത് എനിക്ക് നിങ്ങൾ പറയാനുള്ളത്, അതങ്ങനെയാണെങ്കിൽ നിങ്ങൾ പിള്ളേരെ സ്കൂളിൽ വിടുമ്പോൾ പ്രാർത്ഥിക്കും, നിങ്ങൾ വെളിയിൽ പോകുമ്പോൾ പ്രാർത്ഥിക്കും, നിങ്ങൾ രാവിലെ പ്രാർത്ഥി വരികയും, ഈ തുണിക്കടയിൽ ചെല്ലുമ്പോൾ ഇവന്മാർ ഇതെല്ലാം കൂടെ വാരിയിടുമ്പോൾ ഒരു പ്രാർത്ഥന 2 അങ്ങ് എടുക്കും. എന്റെ ദൈവമേ, കുഞ്ഞാടിന്റെ കാന്തിയായ മണവാട്ടി സ്ഥാനത്ത് വന്ന ഞാൻ ഈ ലോക കോലാഹലങ്ങളുടെ ഈ അമാതൃക വേഷങ്ങളിൽ ഏതാണ് എടുക്കേണ്ടത്, എനിക്ക് പറ്റിയ തുണി എന്ന് കാണിച്ചു തരണം. നിങ്ങൾ ഇതുവരെ അവിടെ ഒന്ന് പ്രാർത്ഥിച്ചിട്ടില്ല. പ്രാർത്ഥിച്ചാൽ നിങ്ങളുടെ കയ്യിൽ ഇരിക്കുന്ന വരസാരി നിങ്ങളുടെ വരത്തുമില്ല. നിങ്ങൾ മനസ്സുകൊണ്ട് ചെയ്താൽ മതി, എനിക്കല്ല. ഞാനൊന്ന് പോയാൽ എനിക്ക് ഉള്ളത് പറയാമേ. വിശുദ്ധന്മാർക്ക് ധരിക്കേണ്ട ഒരു മാനദണ്ഡം ഈ പുസ്തകം തന്നിട്ടുണ്ട്. നിങ്ങളത് കൈപിടിയിരുന്നാ ഞാൻ ഈ പറഞ്ഞത്. ശുദ്ധവും ശുഭ്രവുമായ വിശേഷധാരികളായ കുഞ്ഞാടിന്റെ വാന്തിയായ മണവാട്ടിക്ക് പറഞ്ഞിട്ടുള്ളതായ ആ നിലവാരം നഷ്ടപ്പെടുത്തരുതെന്ന് തന്നെയാണ് ഞാൻ ഉറപ്പിച്ചു പറയുന്നത്. ഈ രക്താംബരം നിന്ന് അഴിച്ചു കടന്നാലും ഒരു ഗുണവും. പറിച്ചു കളഞ്ഞ് ഒന്നുമില്ലാതെ പ്ലെയിനായിട്ട് അങ്ങനെ പോകുന്ന വെള്ളവസ്ത്രധാരികളെയാണ് സാധാരണ ലോകം അങ്ങനെ ഐഡന്റിഫൈ ചെയ്തോണ്ട്. അവരുടെ വെറുത്തവര് ഏതെങ്കിലും സ്ഥലത്ത് ഞങ്ങളൊക്കെ ഇങ്ങനെ യോഗത്തിന് പോയാൽ വഴി അറിയാൻ വയ്യ, അവർ കൊണ്ടവിടെ വിടും. ഇന്നടത്ത് പോവില്ലേ, അവിടെ കൊണ്ടുപോകും. അവർക്കറിയാം എങ്ങോട്ട് പോവാ. നേരത്തെ കൂടെ കൂടെ നമ്മുടെ വഴിയായി വരുന്ന ഈ മനുഷ്യൻ വിശുദ്ധനായ ഒരു ദൈവ പുരുഷനാണെന്ന് വഴി വെച്ചറിയാമല്ലോ. സഹോദരിമാരൊക്കെ പോകുമ്പോ നമുക്കറിയാമല്ലോ അവർ വിശുദ്ധരായ ദൈവപുരുഷനാണ് അല്ലെ, സഹോദരിയാണ്. ഇന്ന് സവായോദിന് വന്നിരുന്നാ പോലും വിശുദ്ധരായ പുരുഷനോ സ്ത്രീയോ ആണെന്നൊന്നും അറിയാൻ ഇച്ചിരി ബുദ്ധിമുട്ടാണ് അല്ലേ. ആ മനസ്സിലാക്കും, അറിയാവുന്നവരാ.
അവ വിശുദ്ധമായ വേഷവും ഭാഷയും കൊണ്ട് വിശ്വാസികൾ തങ്ങളെ തന്നെ അലങ്കരിച്ചാൽ ഈ ദോഷം വരികയില്ല. വേണ്ടാധീനമൊക്കെ കാണിച്ച് നിത്യനരകത്തിലെത്താതെ സ്വർഗത്തിലെത്താൻ വഴി നോക്കിക്കോണം. ഒടുവിലത്തെ എന്റെ സന്ദേശം ഞാൻ പറഞ്ഞ് അവസാനിപ്പിക്കും. അടുത്ത വാചകം ഒന്ന് വായിച്ചേ. ആ നിന്റെ കണ്ണിൽ മഷി എഴുതിയാലും വ്യർത്ഥ വസ്തുക്കൾ കൊണ്ട് വ്യർത്ഥ സൗന്ദര്യം ഉണ്ടാക്കിയാലും നിന്റെ ജാരന്മാർ നിന്നെ നിരസിച്ച് നിനക്ക് പ്രാണഹാനി വരുത്തുവാൻ നോക്കുന്നു. ഇടി കേട്ടെ, ഇങ്ങോട്ട് ശ്രദ്ധിക്ക്, ചില നേരം കൂടെ മതി. ഈ മറ്റുള്ളവരെ രസിപ്പിക്കാൻ വേണ്ടി വേഷമണിഞ്ഞ് അതിന്റെ മോഡലെടുക്കുന്ന കുഞ്ഞുങ്ങളോട് ഞാൻ പറയുക, ഈ ലോകത്തിന് വേണ്ടി നീ ചെയ്താൽ ഈ ലോകം തന്നെ നിന്നെ ഇല്ലാതാക്കും. അങ്ങനെയാ പറഞ്ഞേക്കുന്നത്. അപ്പോൾ ഈ കണ്ണി മഴി എഴുത്ത് ഇപ്പോഴും ഉണ്ട്, ധാരാളം പ്രത്യേകിച്ച് ഉണ്ട്. ഇന്ന് എഴുതി വന്നില്ലെങ്കിലും നാളെ എഴുതേണ്ടവരും ഇതിനകത്ത് കാണും. അപ്പൊ ഇതിന് എനിക്കൊരു വാക്ക് പറയാനുണ്ട്. ഒരിത്തേ കാര്യം വേദോസ്വം പറഞ്ഞ കണ്ണിൽ മഷി എഴുതി നല്ല ബ്യൂട്ടിയിൽ ഇങ്ങനെ മേളി കയറി താഴെ പോകുന്നവരെ എല്ലാം കണ്ടോണ്ടിരിക്കും. അവിടെ താഴെ നിന്നൊരു ചോദ്യം, അവിടെ ആരുണ്ടോ? കളടാവിളിയിലോട്ട് ഉച്ചയും കൊത്തി താഴെ വീണു, പട്ടി തിന്ന് പോയതേ ഉള്ളു, എല്ലുകൊണ്ട് എങ്ങാണ്ട് കളഞ്ഞു, ഒരു ശവോടക്കം പോലും കിട്ടിയില്ല. ഞാൻ ഈ ലോകമായ ലോകം മുഴുവൻ നടത്തിയിട്ട് ഇന്ന് വരെ ഇസബേൽ എന്ന് പേരുള്ള ഒരു കൊച്ചിനെ ഞാൻ കണ്ടിട്ടില്ല. അവിടെ പേര് പോലും ഈ ഭൂമിയിൽ എല്ലാവരും മലകമാരായിട്ടൊന്നുമല്ല, ആ പേര് പോലും ഞാൻ എങ്ങും കണ്ടിട്ടില്ല. കുഞ്ഞെ, അവതാളമൊന്നും കാണിക്കരുത്, രണ്ടാതീനം ഒന്നും കാണിക്കരുത്. തമ്പുരാൻ ഈ മുഖത്തിനും അത് കൈക്കും കാലിനും ഒക്കെ തന്ന സൗന്ദര്യം മതിയെന്ന് നിങ്ങളങ്ങ് വെക്കണം. ഇതൊക്കെ ദോഷമുണ്ടാക്കുന്ന രോഗമുണ്ടാക്കുന്നതും അതുകൊണ്ട് ആ വഴിക്കോടെ ദൈവമക്കൾ തിരിയരുത്. വിശ്വാസികൾ വിശുദ്ധമായ രംഗങ്ങൾ തന്നെയായിരിക്കണം ജീവിതം. സമ്മതിക്കും? ഇസബേൽ ലൈൻ അല്ല നമ്മുടേത്. ഞാൻ മുൻപേ പറഞ്ഞ വിശുദ്ധന്മാരുടെ ജീവിത മാതൃക നമ്മുടേത്. അതുകൊണ്ട് ആ വഴിക്കൂടെ പോകരുത്, ആ രംഗം കാണരുത്, അതിനകത്താരും അതേ സന്തോഷിക്കരുത്. നമുക്ക് യോഗ്യമല്ല, നമുക്ക് യോഗ്യമായ വിശുദ്ധന്മാർക്ക് യോഗ്യമെന്ന് പറഞ്ഞു. അങ്ങനെ നമ്മൾ നടക്കാവൂ. ഞാൻ കർത്താവിന്റെ നാമത്തിൽ നിങ്ങളെ പ്രബോധിപ്പിക്കുന്നു, ഉപദേശത്തിലൂടെ. അപ്പൊ മനസ്സിലായോ? ആ ശരി, അടുത്തത് മതി. അടുത്ത വാക്യം യെഹെസ്കേൽ 7:19 മുതൽ ഉണർത്താനായിട്ടൊന്ന് വായിച്ചാട്ടോ. മനുഷ്യന്റെ ആവരണങ്ങൾ തങ്ങളുടെ വെള്ളി, അവർ തങ്ങളുടെ വെള്ളി വീഥികളിൽ എറിഞ്ഞു കളയും, വീഥികളിൽ എറിഞ്ഞു കളയും. പൊന്നവർക്ക് മലമായി തോന്നും. പിന്നെ അവരുടെ വെള്ളിക്കും പൊന്നിനും, അവരുടെ വെള്ളിക്കും പൊന്നിനും യഹോവയുടെ കോപദിവസത്തിൽ അവരെ വിടുവിപ്പാൻ കഴിയുകയില്ല, വിടുവിപ്പാനും രക്ഷിപ്പാനും കഴിയത്തില്ല വെള്ളിക്കും പൊന്നിനും. അതിനാൽ അവരുടെ വിശപ്പടങ്ങ്, ഇതുകൊണ്ട് വിശപ്പടക്കാൻ കൊള്ളത്തില്ല, അവരുടെ വയറ് നിറയത്തില്ല, ദാഹത്തിന് പറ്റിയതല്ല. അടുത്തത് അതവർക്ക് അകൃത്യഹേതുവായിരുന്നു. പൊന്നുംപള്ളി അവരുടെ അകൃത്യത്തിനുള്ള കാരണം ഈ സാധനങ്ങൾ. ഇന്ന് ലോകത്തിൽ നടക്കുന്ന കൊല്ലും കൊലയും ഭൂരിപക്ഷം കാര്യങ്ങൾ പഠിച്ചാൽ എന്തിനു വേണ്ടിയാ? പൊന്നിനു വേണ്ടിയാ. വിലപ്പെട്ട വസ്തുക്കൾ അണിഞ്ഞ് വീടിനകത്ത് വെച്ചിരുന്നാൽ എന്തുമാത്രം വെള്ളത്തിന്റെ കഴുത്ത് നടത്തി കളയുന്നു. ഒരു കാര്യം ഞാൻ തുറന്നു പറയാം, എന്ത് ആഭരണം ഊരിയതുകൊണ്ടൊന്നും സ്വർഗത്തിൽ പോകത്തില്ല, ജീവിച്ചതിനെ പറ്റും. എന്നാ ഒരു കാര്യം ഉറപ്പാ, ആഭരണമില്ലാതെ വീട്ടിൽ കിടന്ന് ഉറങ്ങാം, ശല്യങ്ങളൊന്നുമില്ല, കള്ളന്മാര് വരത്തില്ല, അവർക്ക് നിങ്ങളുടെ സെറ്റിയും കട്ടിലും ഒന്നും വേണ്ട, ഇതുവല്ല കൊണ്ടേ മതി. അതുകൊണ്ട് ആഭരണമില്ലാത്തവര് സന്തോഷിച്ചോ വീട്ടിൽ കിടന്ന് ഉറങ്ങുകയും ചെയ്യാം. പ്രകൃതി പണി ജീവിച്ച് ഉപദേശമൊക്കെ പാലിച്ചു. അടുത്ത വാചകം വായിച്ചുഞ്ഞെ, അതുകൊണ്ടുള്ള ആഭരണങ്ങളുടെ ഭംഗി അവർ ഡംഭത്തിനായിട്ട്. ഡംഭം എന്ന് പറഞ്ഞ മലയാള വാക്കിന്റെ അർത്ഥം അഹങ്കാരവും. ഈ ആഭരണങ്ങളുടെ ഭംഗി സ്വർഗത്തിൽ പോകാനല്ല, സ്വർഗസ്യമല്ല എത്താനല്ല, ഇത് അലങ്കൃതമായി ഡംഭിച്ച് ഡംഭിച്ച് നടക്കാൻ ഇത് പലർക്കും അതൊരു മോഡല്. ഏതോസം പറയുന്ന ഞാൻ പറഞ്ഞത് എന്റെ ഭാഷയല്ല. ഡിംബത്തിന് അടുത്ത ഭാഗം എന്താ ചോദിച്ചിരിക്കുന്നേ? അതുകൊണ്ട് അവർ തങ്ങൾക്ക് മ്ലേച്ഛ വിഗ്രഹങ്ങളെയും മലിന ബിംബങ്ങളെയും ഉണ്ടാക്കുന്നു. പിന്നെ
ആകയാൽ ഞാൻ അതവർക്ക് മലമാക്കിയിരിക്കുന്നു. അടുത്തത്, ഞാൻ അത് അന്യന്മാരുടെ കയ്യിൽ ഈ പൊന്നും വെള്ളിയും അന്യന്മാരുടെ കയ്യിൽ കവർച്ചയ്ക്കായും ഭൂമിയിലെ ദുഷ്ടന്മാർക്ക് കൊള്ളയായും അത് കൊള്ളയ്ക്കും കൊടുത്താണ് അവരിതത് ചെയ്തോണ്ടിരിക്കുക. ഭക്തന്മാർക്ക് സ്വർഗത്തിപ്പാനല്ല, ഭൂമിയിലെ ദുഷ്ടന്മാർക്ക് കൊള്ളയടിക്കാൻ വെച്ചേക്കുന്നത് വിശ്വാസിക്ക് വേണ്ട തീരുമാനിക്കാൻ കഴിയുമോ? നമ്മളെല്ലാരും അങ്ങനെ ഉള്ളവരാ, നമ്മൾ അവഴിക്കാനല്ല. സപ്പോസ് ഇപ്പോഴേ പെന്തക്കോസ്തിലെ ഉപദേഷ്ടാക്കന്മാർ പോലും അന്ന് കാശില്ല ഞാൻ ഇടാഞ്ഞത്, ഇപ്പൊ നമുക്ക് ഇഷ്ടം പോലെ പണമുണ്ട്, 10 or 250 ഭവൻ ഉണ്ടാക്കാൻ ഇവിടെ ഇരിക്കുന്ന പലർക്കും വലിയ പ്രശ്നമൊന്നുമല്ല. പക്ഷെ കുഴച്ചില കൊല്ലാക്കലയ്ക്ക് വഴിയും കാരണവുമാണ്. ഒരു കാരണവശാലും ആ വഴികളിൽ ഇഷ്ടപ്പെടാനോ ആ നോട്ടം അങ്ങോട്ട് പോകാനോ നമുക്ക് ഇടയാകരുത്. സൂക്ഷിച്ചോണം വഴികൾ. വ്യാവരണ പ്രമുഖരോട് ഞാൻ ചോദ്യം ചോദിക്കും, ദൈവം നമ്പരാ രണ്ടു വിരള് അവനവന്റേത് കടത്താൻ കഴിയുന്ന മൂക്കിന് രണ്ട് ദ്വാരം നമ്മൾ ഉണ്ടാക്കിയത്. ഒരു മുട്ട വിഴുങ്ങാനുള്ള വാ നമുക്ക് തന്നിട്ടുണ്ട്, നമ്മൾ വീതി കൂട്ടിയതല്ല. രണ്ട് കണ്ണുകൾ നമുക്ക് അതുണ്ട് ഓട്ടോമാറ്റിക് വിൻഡോയും ഒക്കെ വെച്ച്. രണ്ട് ചെവിക്ക് കിടുത്തയുണ്ട്, വെള്ളത്തിൽ കിടന്നിട്ട് അനുസ് ചെയ്താലും കുഴപ്പമൊന്നും വരത്തില്ല. നമ്മുടെ വീടിന്റെ മോളി വീഴുന്ന വെള്ളം മുറിക്കാതെ വരും. എന്നാൽ ദൈവം സൃഷ്ടിച്ച ഈ കിഴുത്തയ്ക്കൊന്നും ഒരു കുഴപ്പമില്ല. ഇത്രയും കിഴുത്ത വിദഗ്ധമായിട്ട് ഇട്ടവൻ ഈ ചെവിയിൽ വേണമെങ്കിൽ ഒരു കിഴുത്ത് ഇട്ടുകൂടാഞ്ഞോ? പിള്ളേരെ കൊണ്ട് തട്ടാൻ്റെ എടുത്തിട്ട് കിഴിപ്പിച്ച് നാശമുണ്ടാക്കാൻ വല്ലതും വകയുണ്ടോ? ആ ചെവിക്ക് കിഴുത്ത വേണ്ടാത്തത് കൊണ്ടാണ് അത് ഇടാഞ്ഞത്. ദൈവത്തെ പരിഹസിക്കുന്ന പരിപാടിയാണ് പിന്നെ അനാവശ്യ കിഴുത്തി ഉണ്ടാക്കുന്നത്. വേണ്ട, അത് വേണ്ടതല്ല. ആ പ്രകൃതി നമ്മൾ പഠിക്കണം, അത് അങ്ങനെ സാധ്യമല്ല, അത് അനുതത്വമാണെന്ന് പറഞ്ഞില്ലേ? അപ്പോഴേ നിങ്ങളൊന്ന് ഉദ്ദേശിക്ക്, ദൈവം വെച്ച പവിത്ര പ്രമാണത്തിന് മുമ്പാകെ അത് കൂട്ടാനോ കുറയ്ക്കാനോ നമ്മൾ തുനിയാതിരിക്കുന്നല്ലേ? ഈ വചനം ഇതുപോലെ തന്നെ അതിന് നിഷ്കളങ്കതയിലും സത്യത്തിലും കൂടി അത് അങ്ങനെ ഇങ്ങോട്ട് നീങ്ങട്ടെ. അതുകൊണ്ട് അത് നിഷേധ്യമാണ്, കൊള്ളക്കാർക്കും ദുഷ്ടന്മാർക്കുമുള്ളത് വിശ്വാസികൾ എടുക്കരുത്. അതിന് എന്ന് നിങ്ങൾക്ക് വലിച്ചെറിഞ്ഞവരാ നമ്മൾ. അപ്പൊ ആ ഉപദേശം ശരിയാണ്, ആ ഉപദേശം നീക്കണം. പ്രലോഭനങ്ങൾ കൊണ്ടോ പ്രതികൂലങ്ങൾ കൊണ്ടോ അതൊന്നും മാറ്റിവെക്കാൻ സാധ്യമല്ലെന്ന് ഓർത്തോണം. അടുത്തത്, ഈ ഉപദേശം എവിടുന്ന് വന്ന? കുമനാട്ടുന്ന് പൊന്നും വെള്ളി വന്ന് പണിയരുത്, കുമനാട്ടുന്ന് വന്ന ഉപദേശം വന്നു, അത് മുളക്കടിയുന്നു. പിന്നെ ഇത് എവിടുന്ന് വന്ന? അതുകൊണ്ട് അറിയണ്ടേ ഉറവിടം എവിടെയാണെന്ന്. പുറപ്പാട് ദിവസം 32-ാം അധ്യായം 33-ാം അധ്യായത്തിന് 3 മുതൽ ഒന്ന് വായിച്ചേ, നിങ്ങൾ ഒന്ന് വായിച്ച് കേട്ടാട്ടോ എല്ലാരും. വഴിയിൽ വെച്ച് ഞാൻ നിന്നെ നശിപ്പിക്കാതിരിക്കണതിന് ഞാൻ നിന്റെ നടുവിൽ ദൈവം പറഞ്ഞതാകട്ടോ. ഇത് കാരണം കേട്ടാട് താഴോട്ട്, ആ നീ ദുശാഠ്യമുള്ള ജനമാ. അടുത്തത്, ദോഷകരമായി വചനം കേട്ടപ്പോൾ ജനം ദുഃഖിച്ചു. പ്രസംഗം കേട്ടപ്പോൾ, വചനം കേട്ടപ്പോൾ. അടുത്തത്, ഈ പ്രസംഗത്തിനകത്ത് ആഭരണ നിഷേധ്യതയെ കുറിച്ച് ഒന്നും പറഞ്ഞില്ല. പക്ഷേ അവൻ ഈ പ്രസംഗം കേട്ടതിന് ശേഷം ആഭരണം ധരിച്ചില്ല. മനസ്സിലായി, ബുദ്ധി പ്രസംഗമല്ല വേണ്ടിയതാണെന്ന്. അടുത്ത വാചകം വായിച്ചേ, നിങ്ങൾ ദുശാഠ്യമുള്ള ജനമാകുന്നു. ഒരു നിമിഷം നിങ്ങളുടെ ഇടയിൽ നടന്നാൽ നിങ്ങളെ സംഹരിച്ചു കളയും. ഇസ്രായേലിനോട് പറഞ്ഞതാ. അടുത്ത വാക്ക്, അറിയിക്കാൻ പോവുക. അടുത്തത്, പിന്നെ അങ്ങനെ ഹോരേബ് പർവ്വതങ്ങൾ തുടങ്ങി ഇസ്രായേൽ മക്കൾ ആഭരണം ധരിച്ചില്ല. മനസ്സിലായി, പർവ്വതത്തിൽ വെച്ച് മോശയ്ക്ക് 10 കൽപ്പന കൊടുത്തവനാണ് ഈ അടുത്ത കൽപ്പനയും കൊടുത്തത്. അതാ സീനായിൽ നിന്ന് തന്നെ വന്ന കൽപ്പനയാണ്. മനുഷ്യരാരുടേതുമല്ല, ഇസ്രായേൽ മക്കളോട് ദൈവം കൽപ്പിച്ചോ, ജനം തങ്ങളുടെ ആഭരണങ്ങളെ നീക്കിക്കളകാം. എവിടുന്ന് വന്ന ഉപദേശമോ? ദൈവത്തിന്റെ കൽപ്പനയും. അത് മോശയുടെ ആജ്ഞാപനമല്ല, യോശുവയുടെ അല്ല, ദൈവമാ പറഞ്ഞത്. നിന്നെ നശിപ്പിക്കാതിരിക്കാൻ നീ ആഭരണത്തെ ഊരിക്കളകാന്നാ പറഞ്ഞു. ദൈവം കൽപ്പിക്കാമെങ്കിൽ എനിക്ക് പറഞ്ഞുകൂടെ?
ശ്രദ്ധിച്ച് ദൈവം കൽപ്പിച്ച കാര്യങ്ങൾ നിങ്ങളോട് പറയുന്നത് എനിക്ക് ശങ്കിക്കേണ്ട ആവശ്യമെന്തോ ഒന്നുമില്ല. അങ്ങനെ ദൈവം കൽപ്പിച്ചതാണ്, അത് അങ്ങനെ നടപ്പാക്കുകയും ചെയ്തു. അപ്പൊ നിങ്ങൾ ചോദിക്കും, പുതിയ നിയമത്തിൽ അങ്ങനെ ഒന്നും പറയുന്നില്ലല്ലോ. ഞാൻ പറയാം, പ്രവൃത്തി പുസ്തകം 2-ാം അധ്യായം സഭാസ്ഥാപനം. രക്ഷിക്കപ്പെട്ടവര് സഭയോട് ഉയർത്തുന്നു, സ്നാനമൊക്കെ നടന്നു. 3-ാം അധ്യായം 1-ാം വാക്യത്തിൽ സുന്ദരം എന്ന ദൈവാലയ ഗോപുരത്തിൽ ഇരുന്ന ഭിക്ഷ അയച്ച ആ വണന്തൻ ഭിക്ഷ അയച്ചുകൊണ്ടിരിക്കുക. യോഹന്നാനും അപ്പോസ്തലനായ പത്രോസും കൂടെ അങ്ങോട്ട് ചെന്നു. ഇവൻ സാധാരണ പതിവനുസരിച്ച് അച്ഛന്മാരെ വല്ലതും തന്നേച്ചു പോണേ എന്ന് പറഞ്ഞ് കൈയുമൊക്കെ നീട്ടിയിരുന്നു. അപ്പൊ പത്രോസ് പറഞ്ഞു, ഇടാ ഇപ്പൊ കാശൊന്നും ഇല്ലല്ലോ, ഒരു വിസ കിട്ടിയിട്ടുണ്ട്, അത് പോയിട്ട് വരുമ്പോൾ നിനക്ക് എന്തോ വേണമെന്ന് പറഞ്ഞാൽ മതി, കൊണ്ടത്തരാം. ഒരെക്സ്ക്യൂസുമില്ല, പൊന്നും വെള്ളിയും ഞങ്ങൾക്കില്ലെന്ന് പറഞ്ഞാണ് ആദ്യത്തെ പ്രസംഗം പുറത്തു തുടങ്ങിയത്. ആഭരണവാദമുണ്ടോ? 1-ാമത്തെ പ്രസംഗത്തിന്റെ 1-ാമത്തെ വാചകമാണ് ഈ പൊന്നും വെള്ളിയും ഞങ്ങളുടെ മാർഗത്തിൽ ഇല്ല, എനിക്കുമില്ല, ഈ മാർഗത്തിനും ഇല്ല. തുടങ്ങിയത് അങ്ങനാണെങ്കിൽ ഇത് നമുക്ക് നടത്തിക്കൊണ്ട് പോകുന്നതിന് എന്തോ പാട്. എന്നോടല്ല ഉന്മേഷം പ്രാപിച്ചേ, ഇത് ശരിയാണോ? അലങ്കൃതമായ ആഭരണങ്ങളും അതേ വേഷങ്ങളും ഒക്കെ നിഷേധിച്ചിരിക്കുന്ന പുതിയ നിയമമാണ്. യാതൊരു കാരണവശാലും പുതിയ നിയമത്തിൽ ഇത് അനുകൂലിക്കുന്നില്ല, ഇല്ല ഇല്ല എന്ന് പറഞ്ഞ് തുടങ്ങിയ പുതിയ നിയമത്തിൽ ആദ്യ ഉപദേശമാണ് ഞങ്ങൾക്കിതില്ലെന്ന്. പിന്നെന്താ നിനക്ക് ഇത് വേണമെന്ന് വരുന്നത്? നിങ്ങളാരും വേണമെന്ന് പറയുന്നവരല്ല, തെറ്റിദ്ധരിക്കരുത്. ചിലരൊക്കെ അങ്ങനെ തുടങ്ങിയിട്ടുള്ളതുകൊണ്ട് ഞാൻ അതൊക്കെ ഉപയോഗിച്ചു പോയെന്നേ നിങ്ങൾ ഓർക്കണേ. ഇന്നിപ്പം ഊരുകയല്ല, ഊരിക്കുകയല്ല, സമ്മതിക്കുകയൊക്കെ ഇല്ലല്ലോ. മൂക്കില് കാറ്റുപോയി ചില പഞ്ഞിയും കയറ്റി വെക്കുമ്പോൾ ആദ്യം ചെയ്യുന്ന എന്താണെന്നറിയാമോ? തൂമ്രവസ്ത്രം എല്ലാം അങ്ങ് മാറ്റും. കാഞ്ചിപുരവും ബനാറസും ഒന്നും കൊടുക്കത്തില്ല. സൂപ്പർ വെള്ളത്തുണി വിരിച്ചാണ് വലിയ വീട്ടിലെ അമ്മച്ചിയെ ഒരുക്കി പെന്തക്കോസുകാരാക്കി അങ്ങോട്ട് വിടുന്നു. എവിടെ? കുഴി വെക്കാൻ. എന്താവശ്യം വരുന്നുണ്ടോ? ഞാൻ ചോദിക്കട്ടെ, ഇവിടെ ഇത് നടക്കത്തില്ല. കയ്യെ കിടക്കുന്ന മോതിരം എങ്ങനെ ഉരും? അതപ്പടി ഉരി മാറ്റും, പിന്നെ വാല പറിക്കും, മക്കൾ തമ്മിൽ പിടിയാകും. മോതിരം കിട്ടിയവന്റെ മോതിരം, മാല കിട്ടിയവനെ മാല, പിന്നെ കിട്ടിയവനൊക്കെ കിട്ടിയതാണ് ഒടിയ പിള്ളേർ നമ്മളുടെ അടിയുമാണ്. ഇതിനകത്തിരിപ്പുണ്ടോ ഇല്ലയോ എനിക്കറിയാം, ചിലപ്പോ കാണും. തുറന്നു പറയട്ടെ, ഞാൻ വീട്ടിൽ നിൽക്കുക. അപ്പൊ ഒരമ്മച്ചിയുടെ ശവോടക്കത്തിന് പോയത്, അമ്മച്ചി ചെറുപ്പത്തിലെ വിവാഹമോതിരം ഈ കൈവിരളയിലായിട്ടേക്കുന്നു. അമ്മച്ചിക്ക് വണ്ണം വന്നപ്പോ ഈ കൈയുടെ വണ്ണം, വിരളിന്റെ വണ്ണം കൊണ്ട് ഈ മോതിരം അങ്ങ് മറഞ്ഞു. അതുപോലായി പിള്ളേർ ഊരിയിട്ടങ്ങടെ മോതിരം വരുമോ? വരത്തില്ല. ഒരു തന്നെ ഒരു വില്ലൻ ഇങ്ങോട്ട് മോന കത്തി എടുത്തോണ്ട് വന്നേച്ച ശരിക്കങ്ങ് കീറിയ ചെത്തി. ഈ പാല് കൊടുത്ത് വളർത്തിയ സന്താനം ഒരു പഴഞ്ചൻ മോതിരം പോലും തരാതെ നിന്നെ അത് ഊരിച്ചെത്തി എവിടത്തുള്ളൂ? വ്യത്യാസം ഒന്നും ആർക്കും വരത്തില്ല. വേറൊരു വീട്ടിൽ ഞാൻ നാല് മക്കളെ കിണച്ച് കൂന കൂലാന്ന് കിണച്ച് നാഴി അരി ഇട്ട് വെള്ളം കുടിച്ച് വെച്ചത് വളർത്തിയ അപ്പൻ. 4 മക്കളും മരുമക്കളും ഒക്കെ അമേരിക്കയില്. ഈ അപ്പൻ അങ്ങ് മരിച്ചു. മരിച്ചപ്പോ ശവോടക്കത്തിന് ഇവര് പലർ വന്നു. അതിലൊരുത്തൻ രാവിലെ 8 മണിക്ക് വന്നു, ഞാൻ രാവിലെ വിളിച്ചത് ചെന്നപ്പഴേ ഇവൻ ആ കോട്ട കുരി ഒരു ഏറെ കണ്ടോട്ട് ഇറങ്ങിയച്ച് അപ്പനെ ഇങ്ങനെ കൂട്ടി നോക്കിയപ്പോൾ അപ്പൻ വെച്ചിരിക്കുന്നത് 14-ക്യാരറ്റ് ഗോൾഡ് ഒരു കണ്ണാടിയോ മറ്റോ അമേരിക്കയിൽ നിന്ന് കിട്ടിയത്. ഇവൻ ഇങ്ങോട്ട് വന്ന് അതങ്ങ് ഊരി എടുത്തു. പിള്ളേര് കളിക്കുന്ന ഒരു കണ്ണാടി കൊണ്ട് അപ്പൻ വെച്ചു. അപ്പൊ ഞാനങ്ങ് ചോദിച്ചു പോയി, എടാ കൂനാ കൂനാന്ന് കളിച്ച് നിന്നെയൊക്കെ വളർത്തി ഇത്രയും വലിയ സമ്പന്നന്മാരാക്കി ആ കണ്ണാടിയും കൊണ്ട് അച്ഛനൊക്കെ പോട്ടടാ വിടാതെ കൊണ്ടുപോയി.
പിന്നെ അച്ഛൻ എന്തോ സോക്കേട്ട് എനിക്ക്. ഞാൻ പറഞ്ഞു എനിക്കിപ്പോ അസുഖമൊന്നുമില്ല, ഞാൻ ഈ കണ്ടത് നിന്നോട് പറഞ്ഞത്. അച്ഛൻ എന്നെ മനോരമ വാങ്ങിക്കാൻ പോവാന്ന കൊടിയില്, അച്ഛന് മനോരമ വാങ്ങിക്കാന്ന് പറഞ്ഞല്ലോ. പിന്നെ ഈ കണ്ണാടി കൊടുക്കാൻ അച്ഛൻ ഇതിന് വില എത്തണ്ടെന്ന് അറിയാമോ എന്നോട്? ഞാൻ പറഞ്ഞു ഇനി കണ്ണാടി കച്ചവടം അല്ലടാ, ഞാൻ ഒന്നും പറയുന്നില്ല. ഒരു കണ്ണാടി ഉള്ളത് തന്നു വിടത്തില്ല ഈ മക്കള്. എല്ലാരും ഒരുക്കി കെട്ടി വളർത്തി അങ്ങ് കൊമ്പത്ത് എത്തിച്ചിരിക്കുക, കൂട്ടിച്ചോടം എന്തൊക്കെ തരുമെന്ന്. തൃങ്കാപ്പയുടെ വക കിട്ടത്തില്ല, കൊണ്ടുപോയാൽ പ്രയോജനവുമില്ല. നീ ഓർത്തോ, ദൈവഭക്തിക്ക് ദൈവഭക്തിയുടെ മർമ്മത്തെ നീ ബലഹീനമാക്കിയാൽ, നിത്യം നഷ്ടപ്പെടുന്നവരും പാപത്തിലേക്ക് പോയാൽ അത് തീരാ നഷ്ടമാണാകയാൽ, നീതിയും വിശുദ്ധിയും പ്രാപിച്ച് ദൈവവാനുമായി ജീവിച്ച് ദൈവഭക്തിക്കൊത്തവണ്ണം യാത്ര ചെയ്യോ. നമ്മുടെ കർത്താവ് വരുന്നു, താമസിക്കുകയോ ഇല്ല. നമ്മുടെ കർത്താവ് വരാറായി. ഏതായാലും ഇപ്പോഴത്തെ എന്റെ കയ്യിലുള്ള വാച്ച് അനുസരിച്ച് കറക്റ്റ് സമയം ഞാനിപ്പോ പറയാനുള്ള അത്യാവശ്യ കാര്യം പറഞ്ഞു. ഇന്നു രാത്രി ഈ ദൈവവചനം, ദൈവകൽപ്പനകൾ വചനത്തിലൂടെ മാത്രം നിങ്ങളോട് പറഞ്ഞ ഇത് വിശ്വസിക്കുന്നവർ ആ കരങ്ങളുടെ ദൈവത്തിന്റെ സ്തോത്രം ചെയ്യും. ആ ജീവിതത്തോട് താല്പര്യമുള്ളവരും അനുകരിക്കുവാൻ തയ്യാറുള്ളവരും ആ കരമുയർത്തിയുടെ സ്തോത്രം ചെയ്താണ്. വാത്സല്യ സഹോദരങ്ങളെ, ദൈവത്തിന്റെ വചനം സത്യവചനമാണ്, നമ്മെ വേർവഴിക്ക് കൊടുത്തുന്ന വചനമാണ്. ഈ വചനത്തിന്റെ ഇടത്തോട്ടും വലത്തോട്ടും മാറല്ലെന്നാണ് ഉപദേശം. സത്യവചനത്തെ യഥാർത്ഥമായി കൈക്കൊണ്ട്, സത്യവചനത്തെ യഥാർത്ഥമായി അറിഞ്ഞ് ആ പാതയെ മുന്നേറുവാൻ ദൈവം നിങ്ങളെ എല്ലാവരെയും സഹായിച്ചിട്ട് കൺമണി പോലെ സൂക്ഷിച്ച് ഒരു മുഖം പോലും നഷ്ടപ്പെട്ടു പോകാതെ തിരുമുമ്പിൽ കാണപ്പെടുവരുടെ ആകട്ടെ എന്ന അനുഗ്രഹ ആശീർവാദങ്ങളോടെ ഞാൻ നിങ്ങളോടെല്ലാം ഒന്നുകൂടെ നന്ദി പറഞ്ഞ് എന്റെ ശുശ്രൂഷ അവസാനിപ്പിക്കുന്നു. എല്ലാ കണ്ണുകളും അടച്ച് അല്പസമയം പ്രാർത്ഥിക്കും. എല്ലാവരും പ്രാർത്ഥനയിൽ ഒന്ന് ജാഗരിച്ചാട്ടെ. വേറെ ഒരു പാട്ട് പാടും ഞാൻ. അപ്പൊ ഒരു വരടി പാട്ട് സന്ദർഭോചിതമായി പാടുമ്പോൾ നിങ്ങളത് പാടുമെന്ന് ഞാൻ കരുതുന്നു. മാലിന്യ പേട്ടിടാതോ
സദേശത്തിന്റെ മഹത്വപ്പെടുത്താം. പ്രൈസ് ദി ലോർഡ്. കേൾക്കപ്പെട്ട ദൈവത്തിന്റെ ശബ്ദത്തിനു ഭാഗമായി തന്നെ സമർപ്പിക്കുക. വളരെ വ്യക്തമായി ശക്തമായി ദൈവിക വിശുദ്ധിയുടെ ആവശ്യത്തെ പറ്റി കേൾക്കുവാൻ കഴിഞ്ഞു. നമ്മുടെ ശരീരം കൊണ്ട് ദൈവത്തെ മഹത്വപ്പെടുത്തുവാൻ, നമ്മുടെ ദേഹവും ദേഹിയും ആത്മാവും എല്ലാം ഒരുപോലെ സ്തോത്രം നമ്മുടെ കർത്താവ് യേശു ക്രിസ്തുവിന്റെ പ്രത്യക്ഷതയിൽ അനന്യമായി വെളിപ്പെടുവാന്റെ കോണം കാക്കപ്പെടുവാൻ ദൈവമേ കൃപ നൽകണമേ ദൈവത്തോട് പ്രാർത്ഥിക്കാം. ഈ കാലഘട്ടത്തിൽ വളരെ അത്യാവശ്യമായ സന്ദേശം പ്രഘോഷിപ്പാൻ തക്കവണ്ണം തന്റെ ദാസനീ ദിവസം വിലപ്പെടുത്തിയല്ലോ. ഇന്ന് രാത്രി കേൾപ്പിച്ച ദൈവത്തിന്റെ ആലോചന ഹൃദയമാകുന്ന മാംസപ്പള്ളി ആഴ്ത്തെഴുതുവാൻ ഒരു പുതിയ സമർപ്പണത്തോടെ ഒരു പുത്തൻ ഉണർവോടെ നമായി തിരുവാൻ ദൈവത്തിലേക്ക് സമർപ്പിക്കാം. ഹല്ലേലൂയ. തന്റെ ദാസനെ ദൈവം ഗ്രഹിക്കുവാൻ തന്റെ തുടർന്നുള്ള യാത്ര ദൈവത്തെ കുടുംബ കൂടെ ഇരിക്കുവാൻ സൂക്ഷ്മ ദൈവം മാനിക്കുവാൻ കുടുംബമായി മാനിക്കപ്പെടുവാൻ ദൈവത്തോട് പ്രാർത്ഥിക്കാം. ഇവിടെ കടന്നുവന്ന എല്ലാ പ്രിയപ്പെട്ടവരെയും വിശേഷാൽ സഫീം എല്ലാം നിയന്ത്രിക്കാൻ ദൈവത്തോട് പ്രാർത്ഥിക്കും. ദോഹ പട്ടണത്തിൽ കർത്താവിന്റെ മഹിമ കണ്ട സാക്ഷികളായി ജീവിപ്പാൻ. ഹല്ലേലൂയ. കാഹളം ധ്വനിക്കുന്ന വേളയിൽ വേർവിളിക്കുന്ന നാളിൽ നാമം ചേർക്കപ്പെടുവാൻ ദൈവത്തിലേക്ക് സമർപ്പിക്കാം. ഹല്ലേലൂയ. നമ്മെ തന്നെ സമർപ്പിച്ച് കേൾക്കപ്പെട്ട വചനത്തെ ധ്യാനിച്ചുകൊണ്ട് കർത്താവിന്റെ ദാസൻ ജോൺ ടി മാത്യു മുമ്പോട്ട് കടന്ന് പ്രാർത്ഥിച്ച് ആശ്വാസം പറഞ്ഞ് ഈ യോഗം അവസാനിപ്പിക്കുന്നതായിരിക്കും. ഞങ്ങളെ സ്നേഹിക്കുന്ന ഞങ്ങളുടെ സ്വർഗസ്ഥനായ പിതാവേ, അങ്ങയുടെ തിരുപാദപടത്തിൽ ഞങ്ങൾ ഇതാ കടന്നു വരികയാണ്. ദാദാ മൂന്ന് രാത്രി വേളയിലായി ഞങ്ങളുടെ പരിശുദ്ധാത്മാവ് ഹൃദ്യമായി ഈ ദേശത്തോട് ഞങ്ങളുടെ ഹൃദയങ്ങളോട് ഇടപെട്ടുകൊണ്ടിരുന്നത് ഓർത്ത് സ്തോത്രം അർപ്പിക്കുകയാണ്. അങ്ങ് ഞങ്ങളെ സ്നേഹിക്കുന്നതോർത്ത് സ്തോത്രം. ഞങ്ങളുടെ വലിയൊരു ദാസനെ ഞങ്ങളുടെ നടുവിലേക്ക് അങ്ങ് അയച്ചു. അനുഗ്രഹീതമായ സന്ദേശങ്ങൾ ഞങ്ങളോട് പങ്കുവെക്കുവാൻ ഞങ്ങളുടെ വലിയൊരു ദാസനെ ബലപ്പെടുത്തിയതോർത്ത് സ്തോത്രം അർപ്പിക്കുന്നു. രോഗക്കിടക്കയിൽ നിന്ന് അങ്ങ് സൗഖ്യം പകർന്ന് ഈ രാജ്യത്തേക്ക് കൂട്ടിക്കൊണ്ടുവന്ന് ശക്തമായ വിശുദ്ധിയുടെ സന്ദേശങ്ങൾ പങ്കുവെക്കുവാൻ അങ്ങ് നൽകി കൊടുത്ത ബലത്തിനായി സ്തോത്രം. വരുന്ന നാളുകളിലും ശക്തിയോടെ നാമ മഹത്വത്തിന് വേണ്ടി അങ്ങ് ഉപയോഗിക്കുമാറാകണമേ. പ്രത്യേകിച്ചും രാത്രിവേളയിൽ ഞങ്ങളുടെ പരിശുദ്ധാത്മാവങ്ങളുടെ ദാസനിലൂടെ ഞങ്ങളെ കേൾപ്പിച്ച ദൂതിനായി നന്ദി നിറഞ്ഞ ഹൃദയത്തോടെ സ്തോത്രം അർപ്പിക്കുന്നു. ഞങ്ങളുടെ അകത്തെ മനുഷ്യന്റെ കുറവുകൾ തീർക്കുവാൻ, ഞങ്ങളുടെ അകത്തെ മനുഷ്യനെ ശക്തിപ്പെടുത്തുവാനുള്ള ശക്തിയേറിയ ആഹ്വാനം ഈ രാത്രികളിൽ അങ്ങ് ഞങ്ങൾക്ക് നൽകി തന്നതോർത്ത് സ്തോത്രം. അതിനേക്കാളെല്ലാം ഉപരിയായി വിശുദ്ധിക്ക് വേണ്ടിയിട്ടുള്ള വലിയൊരു ആഹ്വാനം ഈ രാത്രി വേളയിൽ ഞങ്ങളെ കേൾപ്പിച്ചതോർത്ത് സ്തോത്രം. ആ ദൂതിനുമുമ്പാകെ ഞങ്ങളെ താഴ്ത്തി സമർപ്പിക്കുന്നപ്പ, ഇവിടം കൊണ്ട് തീരുന്ന ഒരു യാത്രയല്ല, ഞങ്ങൾക്കൊരു നിത്യതയുണ്ട്. ആ നിത്യതയിലേക്കുള്ള യാത്രയ്ക്ക് വേണ്ടി ഒരുക്കപ്പെടുവാനുള്ള വലിയ ആഹ്വാനം ഈ ദേശത്തിന് ഇവിടെയുള്ള ദൈവ മക്കൾക്ക് അങ്ങ് നൽകി തന്നതോർത്ത് നന്ദി നിറഞ്ഞ ഹൃദയത്തോട് സ്തോത്രം അർപ്പിക്കുകയാണ്. ആ ദൂത് പങ്കുവെക്കുവാനുള്ള ദാസനെ ബലപ്പെടുത്തിയതോർത്ത് സ്തോത്രം. ആ ദൂതിനുമുമ്പാകെ ഞങ്ങളെ താഴ്ത്തി സമർപ്പിക്കുന്നു. ഇങ്ങനെ അനുഗ്രഹിക്കപ്പെട്ട ഒരു കൂട്ടായ്മ ഒരുക്കുവാൻ ഇവിടെയുള്ള ദൈവസഭയെ, കർത്താവിന്റെ ദാസനെ, ഈ സഭയിലെ പ്രിയപ്പെട്ടവരെ അങ്ങ് ഒരുക്കുകയും ബലപ്പെടുത്തുകയും ചെയ്തതോർത്ത് സ്തോത്രം. അത് ഈ സഭയ്ക്ക് മാത്രമല്ല ഈ ദേശത്തിന് കൂടെ ഒരു അനുഗ്രഹമാക്കി തീർത്ത ദൈവത്തിന്റെ പ്രവൃത്തികൾക്കായി നന്ദി നിറഞ്ഞ ഹൃദയത്തോടെ, നന്ദി നിറഞ്ഞ ഹൃദയത്തോടെ, നന്ദി നിറഞ്ഞ ഹൃദയത്തോടെ ഞങ്ങൾ സ്തോത്രം അർപ്പിക്കുകയാണ്. പ്രത്യേകിച്ചും രാത്രിവേള നിന്റെ പാദപടത്തിൽ കടന്നു വന്ന എല്ലാ ദൈവ ജനത്തിനു വേണ്ടി പ്രാർത്ഥിക്കുകയാണ്. വിശ്വാസത്തോടെ ചുവടുകൾ വെക്കുവാൻ, വിശുദ്ധിയോടെ ചുവടുകൾ വെക്കുവാൻ, ദൈവത്തോട് ചേർന്ന് ജീവിപ്പാൻ ഞങ്ങളേവരെയും അങ്ങ് സഹായിക്കുമാറാകണമേ. ഞങ്ങൾക്ക് ഒരുക്കി തന്ന ഈ അനുഗ്രഹിക്കപ്പെട്ട കൂട്ടായ്മയ്ക്കായി ഒരിക്കൽ കൂടെ സ്തോത്രം അർപ്പിക്കുന്നു. ഇതിന്റെ സകല ക്രമീകരണങ്ങളിലും ഞങ്ങളുടെ സാന്നിധ്യം കൂടി ഇരുന്ന് എല്ലാം ഭംഗിയായി ചെയ്ത ദൈവത്തിന് ഞങ്ങൾ ഒരിക്കൽ കൂടെ നന്ദി നിറഞ്ഞ ഹൃദയത്തോടെ സ്തോത്രം അർപ്പിക്കുന്നു. തിരുസന്നിധാനത്തിൽ അർപ്പിച്ച പ്രാർത്ഥന കേട്ട് അങ്ങ് ഉത്തരമയച്ചിരിക്കുന്നത് ഓർത്ത് സ്തോത്രം. യേശു ക്രിസ്തുവിന്റെ വിലയേറിയ നാമത്തിൽ അപേക്ഷിക്കുന്നു. കേൾക്കുമാറാകണമേ. ആമേൻ.
ഇക്കൂട്ടായ്മകളെ ദൈവം അനുഗ്രഹിച്ചതോർത്ത് ഒരിക്കൽ കൂടെ കരങ്ങളെ ഉയർത്തി നമുക്ക് ദൈവത്തിന് സ്തോത്രം അർപ്പിക്കാം. സകല ബുദ്ധിയും കവിയുന്ന ത്രിയേക ദൈവത്തിന്റെ കൂട്ടായ്മയും കാവലും അനുഗ്രഹങ്ങളും നമ്മൾ പ്രാർത്ഥിച്ച ഭിക്ഷയുടെ മീതയും ഇവിടെ കടന്നു വന്നിരിക്കുന്ന എല്ലാ ദൈവജനത്തിനും മീതയും ഇപ്പോഴും എപ്പോഴും കർത്താവിന്റെ വീണ്ടും വരവരെ ഉണ്ടാകുമാറാകട്ടെ. അറക്കപ്പെട്ട കുഞ്ഞാടിന്റെ മഹത്വം ഈ ദിവസങ്ങളിൽ ശുശ്രൂഷ കർത്താവിദാസനും മറ്റ് സംബന്ധിച്ച ഭക്തദാസന്മാർക്ക് ദൈവമക്കൾക്കും ഒരിക്കൽ കൂടെ നന്ദിയും വന്ദനം അറിയിക്കുന്നു. കർത്താവ് നൽകിയ ബലത്തോടും ശക്തിയോടും കൂടെ മുന്നേറുക. ദൈവിക സമാധാനം എല്ലാ ഹൃദയങ്ങളെയും വാഴുമാറാകട്ടെ. Thank you.
യേശുവിനെ